അല്ലല്ല ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആലങ്കാടിനെ ചോദിച്ചതിന് തിരിച്ചുള്ള ഒരു ചോദ്യമാണ്, അതിനുള്ള മറുപടി അടക്കാണ്. ആലങ്ങാട് ഹലാൽ എന്ന് പറയുന്നത് ദൈവനാമത്തിൽ അറക്കുന്നതാണ്. അപ്പൊ അതേ ദൈവനാമത്തില് ഞാൻ ആലങ്ങാടിന് ഇപ്പൊ സലാം ഞാൻ ചെല്ലാൻ പാടില്ല എന്നാണല്ലോ ബഹുദൈവ ആരാധകരോട് സലാം പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ രക്ഷ, അതായത് നിങ്ങൾ പറയുന്ന ഗോത്ര ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് പറയുമ്പോ ആ ഗോത്ര ദൈവം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അംഗീകരിക്കുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ പിന്നെ ആ ദിവസം കൂറാനും എടുക്കേണ്ട ആവശ്യം? മനസ്സിലായി. അപ്പൊ സാക്കീർ നായിക് പറഞ്ഞത് ശരിയാണെന്നല്ല നിങ്ങൾ പറയുന്നത്? അല്ല, സാക്കിർ നായിക്കിന്റെ അവിടെ കിട്ടെ, ഞാൻ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞ ശരിയാണ്, സാക്കിർ നായിക്കിന്റെ അവിടെ ഞാന് മുരളി 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 ഞാൻ ചോദിക്കാം. നീസു, ആദ്യം ആലങ്കാട് ഇത്ര നേരം ഇവിടെ പറഞ്ഞത് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, സക്കീർ നായിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്കാണ് ആലങ്കാട് എത്തിയത്. അപ്പൊ ആദ്യം സക്കീർ നായിക്കിന്റെ കാര്യത്തില് നീസു ഒരു ക്ലാരിറ്റി കൊടുത്തിട്ട് നമുക്ക് അടുത്തിലേക്ക് പോകാം. അതിനെ ആലങ്കാട് ആലങ്കാടിനെ സക്കീർ നായിക്ക് ഈ പറഞ്ഞു എന്ന് പറയുന്ന സാധനം ഈ ഹദീസ് പ്രകാരമാണ് എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തരാമോ? അല്ല, ആലങ്ങാടിന്റെ വിവരണം വേണ്ട, ആലങ്ങാടിന്റെ ഒരു ഇൻഫർമേഷൻ എനിക്ക് അയച്ചു തരുമോ? അല്ലെങ്കിൽ ഡിപി എടുത്തിടുവോ? അല്ലെങ്കിൽ മേളി പിൻ ചെയ്യുക? എന്തെങ്കിലും ചെയ്യൂ. എങ്ങനെ ഈ ഹദീസ് ആലങ്ങാടിന് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഈ ഹദീസ് പ്രകാരമാണ് സാക്കിർ നായിക്ക് പറഞ്ഞിരിക്കുന്നത്? അയാള് ആലങ്ങാടിന്റെ വ്യാഖ്യാനം വേണ്ട, ആലങ്ങാടിന്റെ വ്യാഖ്യാനം ഞാൻ ചോദിക്കുന്നത് പറഞ്ഞില്ല. ആ ഹദീസ് പിന്നെ ആലങ്ങാടിന് ഇവിടെ പറയാൻ എന്ത് അവകാശം ഉള്ളത്? ആലങ്ങാടിന്റെ സ്വന്തം വ്യാഖ്യാനമാണോ അത്? 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 നമുക്ക് ആ വ്യാഖ്യാനങ്ങളൊന്ന് കേൾക്കാം. സാക്കീർ നായിക്ക് പറഞ്ഞതും ഈ ഹദീസ് ഒന്ന് ആലങ്ങാടിന്ന് പറയാമെങ്കിൽ നമുക്ക് നോക്കാം, രണ്ട് സ്വാമി ഉണ്ടോ അങ്ങനെ നോക്കാം. മോണ്ടെ, ആലങ്ങാട് സാർ അത് രണ്ടും ഒന്ന് പറയാമോ? സാക്കീർ നായിക്ക് പറഞ്ഞതും സാക്കീർ അയാള് നമ്മുടെ എന്താണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞ ആള് പറഞ്ഞത് ഈ ജൂതന്മാരെയും ക്രൈസ്തവരെയും കണ്ടാൽ നിങ്ങൾ സലാം പറയരുത് ആദ്യം. പിന്നെ നിങ്ങൾ റോഡിന്റെ മൂലയ്ക്ക് ആക്കി കൊടുക്കണം, നാരോവസ്റ്റ് പാർട്ടിലേക്ക് ആക്കണം ഒരു ജൂതനെയോ ക്രൈസ്തവരെയോ കണ്ടാൽ. അപ്പോൾ അത് തന്നെയാണ്, കാരണം സാക്കീർ നായിക്ക് ഇസ്ലാമാണല്ലോ പറയുന്നത്. ഒരു 24 ഡിസംബറിൽ ഈ നമ്മൾ ഇപ്പൊ ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്യുന്ന മാതിരി യേശു ക്രിസ്തു ജനിക്കാനുള്ള ഒരു ഇതിലേക്ക് നമ്മളെ വിശ്വാസികൾ പോകുമ്പോൾ ഒരു ക്രൈസ്റ്റ് അല്ല ഒരു മുസൽമാൻ ചോദിച്ചു സാക്കീർ നായിക്കിനോട്, ഇങ്ങനെ നമ്മളോട് മെറി ക്രിസ്മസ് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് മെറി ക്രിസ്മസ് പറയട്ടെ? അദ്ദേഹം പറഞ്ഞു പറയാൻ പാടില്ല, കാരണം നിങ്ങൾ മെറി ക്രിസ്മസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാണ് അള്ളാഹു യേശു ക്രിസ്തുവായി ജനിച്ചു എന്ന്. അതെന്ത് തെറ്റാണ്, അത് ഷിർക്കല്ലേ? ഒരിക്കലും നിങ്ങൾ അവരോട് മെറി ക്രിസ്മസ് പറയരുത്. ആലങ്ങാട ഇപ്പൊ ആലങ്ങാട അവസാനം പറഞ്ഞ് അത് ഷിർക്കായോണ്ടാണ് ഇത് അത് പറയരുതെന്ന് പറഞ്ഞു. കുറച്ചു മുമ്പേ പറഞ്ഞു ജൂതന്മാരോട് സലാം പറയരുതെന്ന് പറഞ്ഞു, ജൂതന്മാരോട് സലാം പറയുന്നത് ഷിർക്കായോണ്ടാണോ? ആലങ്ങാടനൊന്ന് ക്ലിയർ ചെയ്യട്ടെ, ആലങ്ങാടനൊന്ന് ക്ലിയർ ചെയ്യാണോ ജൂതന്മാരോടും ക്രൈസ്തവരോടും സലാം പറയരുത്? അവരെ അത് ഷിർക്കായിട്ട് ഹദീസിലില്ല. അതിൽ പറഞ്ഞത് ആ വ്യക്തിയുടെ അത് കേൾക്കും, മുഴുവൻ കേൾക്കും. ആ മുഹമ്മദിന്റെ ക്രൈസ്തവരും ജൂതന്മാരുള്ള കലിപ്പാണ്. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് ഷിർക്കാണോ? അത് ഷിർക്കായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല മോണ്ടെ, നമുക്ക് ഇത് തെറ്റിദ്ധാരണ ഉദ്ദേശത്തോടു കൂടി, അതായത് ദുരുദ്ദേശത്തോടു കൂടി തെറ്റിദ്ധാരണയാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ഞാൻ ചോദിച്ചാൽ വേറൊരു ദൈവത്തെ അംഗീകരിക്കുന്ന മാതിരിയായില്ലേ? വേറെ ദൈവത്തെ അംഗീകരിക്കുന്ന മാതിരി പിന്നെന്തായാലും ചോദ്യം ഒറ്റ ക്വസ്റ്റ്യൻ, അത് ഷിർക്കായിട്ട് ആലങ്ങാടൻ അറിയാം. ഞാൻ ചോദിക്കുന്നത് എന്തുവാണ്, അത് ആലങ്ങാടൻ പറയട്ടെ, ഷിർക്കാണോ അത് ഷിർക്കായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ? മോണ്ടെ ഒരു മിനിറ്റ്, സോർണോ ഒരു മിനിറ്റ്, ഇത് തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പുള്ളി ഉണ്ടാക്കുന്ന കഥയാണത്. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. സക്കീർ നായിക്കല്ലേ പറഞ്ഞേ? അല്ലല്ല, ഒരു മിനിറ്റ് സിദ്ധാർത്ഥ്. അതായത്
ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എനിക്ക് ഹദീസ് എന്ന് പറയുന്നത് ഒറ്റ ഞാൻ അറിഞ്ഞല്ലോ പറയുന്നത്, അതായത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്ര അല്ലെങ്കിൽ വിഷയം മാറിപ്പോകും, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഒരു മിനിറ്റ്, അതായത് ആലങ്ങാടൊക്കെ പറയാം. നരേന്ദ്ര മൗണ്ട് ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. അതായത് ഇവിടെ എന്താ പറയണ്ട, അമ്പലത്തിന് ഇത് കൊടുക്കുന്ന വേഷ്യാലത്തിന് കൊടുക്കുന്നതും ഓണം ആഘോഷിക്കരുതെന്നൊക്കെ പറയുന്നത് ഒറ്റ സമുദായത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ സക്കീർ നാക്കു അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ല പുള്ളി പറഞ്ഞേക്കുന്ന വേറെ. പിന്നെ ഇവരൊന്നും എന്താ പറയണ്ടേ, ഞാൻ പ്രബന്ധം വായിച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് പാട്ടോണ്ട് ദയവ് ചെയ്തു ഒരു സെക്കൻഡ് മോണ്ട പ്ലീസ്, മോണ്ട പ്ലീസ്. ആലങ്കാട് ഇത് റിലേറ്റ് ചെയ്തിട്ട് ആലങ്കാട് ഒരു മിനിറ്റ് പ്ലീസ്, തോമസ് തോമസ് പ്ലീസ്. ആലങ്കാട് ഒന്ന് ഇത് റിലേറ്റ് ചെയ്തിട്ട് ആലങ്കാടിന് എന്തെങ്കിലും ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. മോണ്ട് അതിന്റെ ഇടയിൽ ഇടപെടരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം, കാരണം മോണ്ടിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല ആലങ്കാടൻ, അദ്ദേഹത്തിന്റെ അവസരത്തിൽ സംസാരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അത് ബഹുമാനിക്കണം. ആലങ്കാട് സംസാരിക്കട്ടെ. ആലങ്കാടൻ ഇത് റിലേറ്റ് ചെയ്തു പറയാം. ഈ ഹദീസ് സുഹിയായിട്ടുള്ള ഹദീസിൽ പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞതാണ്, അബു ഹുറൈറ റിപ്പോർട്ട് ചെയ്തതാണ്. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ ജൂതരെയും ക്രൈസ്തവരെയും കണ്ടാൽ സലാം പറയരുത്, നിങ്ങൾ അവരെ റോഡിന്റെ അങ്ങേ തലത്തിലേക്ക് അറ്റത്തിലേക്ക് ആക്കിയിട്ടേ നിങ്ങൾ നടന്നുപോകാൻ പാടുള്ളൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ ഈ സലാം പറയരുത് എന്ന സെയിം തിങ് ഒരു കാര്യം ഒരു രാത്രി ഈ സാക്കീർ നായിക്കിനോട് പറഞ്ഞപ്പോ സാക്കീർ നായിക്ക് പറഞ്ഞു, നിങ്ങൾ അവരോട് എന്താണ് ഈ മെറി ക്രിസ്മസ് ക്രൈസ്തവരോട് പറയരുത്, അതിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ച് സലാം പറയരുത് എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ പ്രമാണത്തിൽ അള്ളാഹു ഒരു 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 മകനായി ജനിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ക്രൈസ്തവരോട് മെറി ക്രിസ്മസ് പറഞ്ഞാൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രമാണങ്ങളുടെ വിരുദ്ധമായി പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മെറി ക്രിസ്മസ് പറയരുത് എന്ന് സാക്കീർ നായിക്ക് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഓക്കെ, ആലങ്ങാടൻ പറഞ്ഞു ആദ്യത്തെ ഒരു ഇതില് സലാം പറയരുത് ജൂതരോടും ക്രൈസ്തരോടും, അതിൽ വിശ്വാസമില്ല, രണ്ട് ആൾക്കാരടുത്ത് കൂട്ടരോടത്താണ് പറയുന്നത്. അത് കഴിഞ്ഞ് സാക്കീർ നായിക്കിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് വന്നത് വിശ്വാസപരമായിട്ട് അത് വിശ്വാസത്തിനും പ്രമാണത്തിനും തെറ്റായി പോകും എന്നുള്ളതാണ് ആലങ്ങാടൻ പറഞ്ഞത്. ഷിർക്ക് എന്ന് പറഞ്ഞ ആലങ്ങാടൻ പറഞ്ഞ ആ പോയിന്റ് വിശ്വാസം, അതായത് ദൈവത്തിൽ പങ്ക് ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. വേറൊരു ദൈവത്തെ അംഗീകരിക്കുന്നത് ഷിർക്കാണ്, അത് മുസ്ലിങ്ങൾക്ക് തെറ്റാണ്. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞ ആ പോയിന്റിൽ ഞാനത് കണ്ടത്. കാരണം ആലങ്ങാടൻ പറയുന്നവരെനിക്ക് ഇതെന്തോ സംഭവം പോലും കത്തിയിട്ടില്ലായിരുന്നു. ആലങ്ങാടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്. ഓക്കെ, സാക്കീർ നായിക്കില്ല. അപ്പൊ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് മെറി ക്രിസ്മസ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷിർക്കായിട്ട് കൺസിഡർ ചെയ്ത് വേണ്ടാന്ന് ചിലപ്പോ സാക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആലങ്ങാടൻ പറഞ്ഞ തെറ്റാണോ സാക്കീർ നായിക്ക്? മെറി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ വേറൊരു സമൂഹത്തിന്റെ ഇതിൽ വിഷ് ചെയ്യരുത് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഒരു മിനിറ്റ് വിഷ് ചെയ്ത് അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് പറയുന്ന അത് ഇപ്പൊ വേറൊരു സുഹൃത്ത് ആരോ പറഞ്ഞു ഈ അത് കഴിഞ്ഞ ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് കിട്ടിയ ഒരു മെസ്സേജില് ഈ പറയുന്ന സക്കീർ നായിക്കിന്റെ പോസ്റ്റില് ഈ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമാണ്, അതായത് ക്രിസ്മസ് ഇതിനൊരു മറുപടി ഞാൻ തരാം. എന്തിനാ സക്കീർ നായിക്കിലേക്ക് പോകുന്നു? ഞാൻ എന്റെ ഒരു അവസ്ഥ ഇപ്പൊ നടന്നത് പറയാലോ. ആ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 5 ബംഗാളികളുണ്ട് പണിക്കാരായിട്ട്. അങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ അവര് പറഞ്ഞു ബോസ് തുമാര തേവാർ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി അവർക്ക് മട്ടനും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയും നമ്മൾ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലൈക്കും ഇസ്ലാം എന്ന് പറയില്ല.
പക്ഷെ അറബികളൊക്കെ പറയും. അറബികൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ മൗണ്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല. മലയാളികളൊന്നും നമ്മൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈക്കും അസ്സലാം എന്ന് മറുപടി പറയില്ല. അതെന്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് സാക്കിർ നായിക്കിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലം ശ്രദ്ധിച്ചോർത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളെ മലയാളികൾ ആരും നമ്മളോട് വലൈക്കും അസ്സലാം എന്ന് പറയില്ല. ഒമാനികള് പറയാറുണ്ട്. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അപ്പം ആലങ്ങാടൻ പറഞ്ഞ ആ ഹദീസ്, അത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം മറി ക്രിസ്മസ് എന്ന് പറഞ്ഞത് വിശ്വാസത്തിന്റെ പരമായിട്ട് ദൈവത്തിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടാണ്. കാരണം ആലങ്ങാടൻ ശിർക്ക് പറയുമ്പോഴാണ് എനിക്കത് കത്തുന്നത് ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺടസ്റ്റിലായിരിക്കും. പക്ഷേ ആ സംഭവം ഇപ്പം മെറി ക്രിസ്മസ് വിഷയമായിട്ട് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. അത് പോയിന്റ്. പക്ഷേ ഈ പറയുന്ന യഹൂദനെയും ക്രിസ്ത്യാനിയെയും കണ്ടു കഴിഞ്ഞാൽ സലാം മടക്കരുത് എന്ന് പറയുന്നത് ഷിർക്കോ അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. അതിനകത്ത് ഷിർക്ക് അല്ലെങ്കിൽ അവിടെ വിശ്വാസപരമായിട്ടൊന്നുമില്ല. അവരുടെ ദൈവത്തെ ഇത് ചെയ്യരുതെന്നല്ല, അവരെ ചിലപ്പോൾ ഒഫൻഡ്, നിസു പറഞ്ഞാൽ അവരെ ഒഫൻഡ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ അവർ വിശ്വസിക്കാത്ത ഒരു ദൈവത്തിന്റെ. എന്തുകൊണ്ടാണ് ഈ സക്കീർ നായിക്കിനെ പോലെയുള്ള ആളുകള് ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ, ഇതൊരു പേഗൻ ഫെസ്റ്റിവൽ ആണ്, ഒരു കാലം ഇത് പ്രൊഹിബിറ്റഡ് ആണ്, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലെ ആഘോഷങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു വാക്കോട് പോലും, അതൊരു മെറി ക്രിസ്മസ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതിനെ ലക്ഷോപലക്ഷം ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മോണ്ടെ? അപ്പൊ ആളുകൾ എന്താണ്, കാരണം ഇത്തരത്തിലുള്ള മത പ്രഭാഷകന്മാർ മുഖേനയാണ് ആളുകൾ മതം പഠിക്കുന്നത് അല്ലേ? അല്ലാണ്ട് ദൈവം ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് പഠിപ്പിക്കുന്നല്ലോ ഇത് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മതപ്രഭാഷകന്മാർ മുഖേന ആളുകൾ മനസ്സിലാക്കുന്നത് ഇതാണ് മതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ കാരണം. മോണ്ട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, നമ്മളെടുക്കുന്ന വ്യാഖ്യാനങ്ങളല്ല എന്നുള്ളത്. അപ്പൊ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് മതപ്രഭാഷകരാണ്. സക്കീർ നായിക്ക് മതപ്രഭാഷകനല്ല എന്ന് മോണ്ടിന് പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ നമ്പർ വൺ. സക്കീർ നായിക്ക് മതപ്രഭാഷകനല്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോ ഇത് തന്നെയാണ് മോണ്ടെ പ്രശ്നം. സക്കീർ നായിക്ക് മതപ്രഭാഷകനല്ല എന്ന് മോണ്ടിനെ പോലെ ഒരു സാധാ വ്യക്തിക്ക് വരെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ മോണ്ടിനേക്കാളും താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ഞാൻ മറ്റു രീതിയിലല്ല കേട്ടോ, അല്ലാതെ വേറൊരു ഒരു വലിയൊരു മതപ്രഭാഷകനുണ്ട് സൗദിയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഹിന്ദുസിലെ ദളിതരും മറ്റ് വിഭാഗങ്ങളും മ്ലേച്ചരോ എന്താ പറഞ്ഞ, എനിക്ക് ആ പുള്ളിക്കാരൻ്റെ പേരില്ല. ഞാൻ ആ വൃത്തികെട്ടവനെ ഞാൻ പലപ്പോഴും പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അത് അവൻ്റെ തനി സ്വഭാവം അറിഞ്ഞത് ഈ ദിവസങ്ങളിലാണ്. അതായത് ഈ എയ്ത്തിസ്റ്റ് ഗ്രൂപ്പിൽ ഉള്ളൊരു ലേഡീനെ പറ്റിയിട്ട് പറഞ്ഞത് അവര് ഏതാ കീഴ്ജാതിയിൽ പെട്ട മ്ലേച്ചരായിട്ടുള്ള ആളുകളാണെന്ന്. അപ്പൊ അത്തരത്തിൽ വികൃത മനസ്സുള്ള ആളുകള്, അതെന്താ നരേന്ദ്ര അറിയോ, എനിക്ക് അതിന്റെ പേരുകളൊക്കെ ഞാൻ മറന്നുപോയി, മനുജ മൈത്രിനെ പറ്റിയിട്ട് ഒരു ഒരു സൗദിയിൽ നിന്ന് ഒരു വൃത്തികെട്ടവൻ, ഒരു നാറി എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞതാണ്. ഈ വൃത്തികെട്ട വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു താഴ്ന്ന ജാതി. പിന്നെ കാസേ സോൾജർ ഓഫ് ക്രോസോ അവരെങ്ങാണ്ട് പിന്നെ നിസു നിസു അവിടെയാണ് നിസു ക്രിസ്ത്യാനിയും മുസ്ലിമും. ഞാൻ മുസ്ലിമിന്റെ പറയുന്നല്ല കേട്ടോ, ഞാൻ പറയട്ടെ അങ്ങനെ കാസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചയായിട്ട് തള്ളി പറയുന്നേ, നമ്മൾ തള്ളിക്കളയുന്ന ദളിതനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവഹേളിക്കുന്നതിനൊന്നും ഇസ്ലാമിലൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സക്കീർ നായിക്കിനെ പരസ്യമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത, നിസു തള്ളിക്കളയാൻ പറ്റുമോ സക്കീർ നായിക്കിനെ? എന്താണ് നിസു പറയൂ, എന്ത് കാരണത്താണ് സക്കീർ നായിക്കിനെ തള്ളേണ്ട ആവശ്യം നിങ്ങൾ പറയൂ. അയ്യോ പുള്ളി പറയുന്ന ഞാൻ തള്ളാൻ റെഡിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഈ റൂമിൽ വന്നത് എന്ത് സംസാരിക്കാനായിരുന്നു, എന്ത് ടോപ്പിക് റിലേറ്റ് ചെയ്ത് സംസാരിക്കും എനിക്കറിയത്തില്ല. പുള്ളി സക്കീർ പൊറോട്ട മേടിച്ച് ഹലാല് പൊറോട്ട, അല്ല നിസു, നിസു എന്നെയോ എന്നെ കണ്ടിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രനെ കണ്ടിട്ടോ? ഇവിടെ ഞാനേ ഒന്നെങ്കിൽ നിങ്ങൾ പറയല്ലേ, ഞാൻ പറയട്ടെ. ഞാൻ ആലങ്ങാടൻ ഉത്തരം പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. ഞാൻ ആലങ്ങാടൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കയറിയത്. അല്ല, ആലങ്ങാടൻ ക്രിസ്തുമസ് ആയിട്ട് ഏത് എലൈറ്റിന്റെ കേക്ക് വാങ്ങണോ, മോഡേണിന്റെ കേക്ക് വാങ്ങണോ? ദൈവം ചെയ്തു ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ നേരത്തെ പറഞ്ഞത് എന്താണ്, സക്കീർ നായിക്കിനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് എന്നൊരു ചോദ്യം തന്നെ അപ്രസക്തമല്ല നിസു.
ഇവിടെ ഇത്തരത്തിലുള്ള വിഷവാക്കുകൾ, അതായത് മതേതര രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ആൾക്കാരാണ് ബംഗ്ലാദേശിനും ശ്രീലങ്കയിലും ഇത് താങ്കൾ കേൾക്കാതെ താങ്കളിൽ നിന്ന് മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു മതേതര രാജ്യത്തിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് മതേതര നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു. ജോജു ഇത് തന്നെയല്ലേ പറഞ്ഞത്? ജോജു ഇത് തന്നെയാണ് മറ്റേ ഇവിടെ പറഞ്ഞത്. ഒരു മിനിറ്റ് ടോണ, ഞാൻ പറയട്ടെ ജോജോ, ഞാനൊന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കൂ. അതായത് സാക്കിർ നായിക്കിന്റെ പല, ഒരു മിനിറ്റ് നരേന്ദ്ര, സാക്കിർ നായിക്കിന്റെ പല ആശയങ്ങളും എനിക്ക് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ, ഞാൻ പിന്നെ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലെ കുറെ കാര്യങ്ങൾക്ക് ഒന്നും മിണ്ടാതിരിക്കും. അതേപോലെ ജോജോ, സാക്കിർ നായിക്കിന്റെ ഈ ഐഡിയോളജിയില് എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളാണ്. ഞാൻ അതുകൊണ്ട് നിർത്തി തന്നെ പറയാണ്, സാക്കിർ നായിക്കിന് എന്തുകൊണ്ടാണ് ഈ പിന്നെ ഇന്ത്യ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം? ബംഗ്ലാദേശിൽ നടന്ന സ്ഫോടനത്തിലെ 3 പേരെ ഓർക്കുട്ടില് വീഡിയോ ഷെയർ ചെയ്തതിന്റെ പേരിലാണ് ഒന്നത്. രണ്ടാമത്തെ ഞാൻ അതിലേക്കെത്താം. നമുക്ക് അതിന് ഇത്തിരി ക്ലാരിറ്റി വരുത്തിയിട്ട് പോവാം. അതായത് താങ്കൾ, ഞാൻ നേരത്തെ സക്കീർ നായിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാസയിലെ ആരോ ആരുടെയോ കാര്യം പറഞ്ഞിട്ട് താങ്കൾ അതിനെ പ്രതികരിക്കാൻ നോക്കി. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ഈ കാസയിലെ താങ്കൾ ഇനി വ്യക്തിപരമായിട്ട് പേര് പറഞ്ഞോ കാസയിൽ ആരാണെന്ന്. ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളയുന്നു, അദ്ദേഹം ഒരു മതപ്രചാരകനോ മതപണ്ഡിതനോ ഈ കാസയിലെ ആളല്ല എന്ന് ഞാൻ ഇവിടെ കൃത്യമായിട്ട് ഞാനിവിടെ പറയുന്നു. കൺക്ലൂഡ്, പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. അപ്പൊ ഞാൻ ചോദിക്കുന്നു താങ്കളോട്, സക്കീർ നായിക്ക് മതപ്രചാരകനോ മതപ്രഭാഷകനോ മതപണ്ഡിതനോ ആണോ അല്ലയോ? കാസയിലെ ഈ പറയുന്ന വ്യക്തികളൊന്നുമല്ല ഈ മതപ്രചാരകരോ പണ്ഡിതരോ ഒന്നുമല്ല, അവർ വെറും ഇൻഡിപെൻഡന്റ് ആളുകളാണ്. അവരവരുടെ വ്യക്തിപരം അഭിപ്രായം പറഞ്ഞു, അത് മതത്തിന് യാതൊരു റിലേഷനും ഇല്ല. അങ്ങനെ പറയരുത് ജോജു, ഈ ക്ലബ് ഹൗസിലെ 80% താങ്കൾ പറയൂ. താങ്കൾ ഇതിന് ആൻസർ, ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്. ബാലിശമായിട്ടുള്ള സംസാരങ്ങളിലൂടെ ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റ് അംഗീകരിക്കൂല ജോജോ, ചുമ്മാ തള്ളിക്കളഞ്ഞാ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ താങ്കൾ എന്നൊരു വ്യക്തി, നിസു എന്നുള്ളൊരു വ്യക്തി, ഈ ക്ലബ് ഹൗസിൽ മാത്രം പരിചയമുള്ള വ്യക്തിയോടാണ് ചോദിക്കുന്നത്. താങ്കൾ തിരിച്ച് എന്നോടാണ് ചോദിക്കേണ്ടത്, അല്ലാണ്ട് ക്രിസ്ത്യൻ സഭയോടല്ല. ഞാൻ നിസു എന്നുള്ളൊരു വ്യക്തിയോടും, നിസു ജോജു എന്നുള്ളൊരു വ്യക്തിയോടും സംസാരിക്കുമ്പോൾ താങ്കൾ അവിടെ സഭയെയോ ഒരു വലിയ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു നേതാവായിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ പല ഐഡിയോളജിയും. ഒരു മിനിറ്റ്, താങ്കൾ ചോദിക്കുന്നതിന് താങ്കളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് എന്റെ ഐഡിയോളജിക്ക് ചേരാത്ത പല കാര്യങ്ങളും സാക്കിർ നായിക്കുണ്ട്. ഞാൻ സാക്കിർ നായിക്കിനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു മിനിറ്റ്, ഓക്കെ, അത് ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഈ താങ്കൾ ഈ സക്കീർ നായിക്കിനെ മതപ്രഭാഷകനായിട്ട് അംഗീകരിക്കുന്നു ഇല്ലയോ? അല്ല, മതം പറയുന്ന എത്ര പേരുണ്ട്? കാദ്യാനിലുണ്ട് മതം പറയുന്നത്. ഞാൻ താങ്കൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ചോദിച്ചോളൂ. എന്റെ സഹോദര, ഒരു മിനിറ്റ്, ദയവ് ചെയ്ത് മറ്റു ക്ലബിൽ റൂമിൽ പോയി പറയുന്ന പോലെ എന്റെ അടുത്ത് പറയരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയൂ. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയൂ. താങ്കൾ ഇദ്ദേഹത്തെ മതപ്രചാരകനോ മതപ്രഭാഷകനോ മതപണ്ഡിതനുമായിട്ടോ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിക്കളയുന്നുണ്ടോ? അല്ല, ഞാന് മതപണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. മതപ്രചാരണം അയാൾ നടത്തുന്നുണ്ട്, അതിപ്പോ ഞാൻ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അവിടെ എന്ത് പ്രസക്തിയുള്ളത്? കാരണം അദ്ദേഹം പറയുന്ന മേഖല മതമാണ്, മതമാണ് പ്രചരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. പ്രശ്നം ഇദ്ദേഹത്തെ താങ്കളെ പോലെയുള്ള ആളുകൾ വരെ മതപ്രചാരകനായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ ലക്ഷോപലക്ഷം കോടാനുകൂടി ആളുകള് ഇത് ഫോളോ ചെയ്ത്, കാരണം മതത്തിൽ പറയുന്നത് മതങ്ങൾ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാര് മുഖേനയാണ് മതങ്ങളെ പഠിക്കാൻ പാടു. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് പല കാര്യങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്ന രീതിയിലൂടെ മാത്രമേ അതിന്റെ അർത്ഥ
അർത്ഥങ്ങളിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ ഇവര് പറയുന്ന അർത്ഥങ്ങൾ എന്താണ്? ഒരു പേഗൻ ഫെസ്റ്റിവൽ ആണ്. ഞാൻ പറയട്ടെ, ഐഡിയോളജി പേഗൻ, ഞാൻ പണ്ഡിതനായിട്ട് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നില്ല. പക്ഷെ അയാൾ മതപ്രചാരണ ആണോന്ന് ചോദിച്ചാൽ പ്രചാരണ ആണല്ലോ അയാൾ ചെയ്യുന്നത്. അല്ലാത്ത ഒരാളും മതപ്രചാരണം നടത്തുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് വിദ്വേഷ പ്രവർത്തികളല്ലേ? അറിയാത്ത ഒരാൾ എങ്ങനെയാണത്? വിദ്വേഷം പറഞ്ഞാൽ വിദ്വേഷം എന്താ പറയും? വിദ്വേഷം എവിടെ? അതാ ഞാൻ നിങ്ങളുടെ ചോദിച്ചു. അത് സാന്ത്വനയാണ്. ശശാങ്ക് ഒരു മിനിറ്റ്. അതായത് നിസു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ മണ്ടയ്ക്ക് ലിങ്ക് വെച്ചിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് താങ്കൾ പറയാം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു മിനിറ്റ് ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ തീരുമാനം പറഞ്ഞു. ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ മാത്രമാണോ? ഈ സാക്കിർ നായിക്ക് മാത്രമല്ലല്ലോ പറയുന്നത്, നിങ്ങളിലെ പെന്തക്കോസ്തു വിഭാഗം പറയുന്നില്ലേ? ഇന്നും കൂടി ഞാൻ കേട്ടു നിങ്ങള് ഇന്ന് അച്ഛൻ കുഞ്ഞ് പറഞ്ഞെന്താ അറിയോ? നിങ്ങള് പിന്നെ ഭിക്ഷ യാചിക്കാന്നാ പറയുന്നത്. എന്താണ് ഈ ക്രിസ്മസിന് വളരെ മോശമായിട്ട് അച്ഛൻ കുഞ്ഞ് ഇന്ന് രാവിലെ എന്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ സത്യത്തിൽ ഞാൻ സ്റ്റെക്കായിപ്പോ. ഞാൻ എന്നിട്ട് വേറെ ആളോട് ചോദിച്ചു, അവൻ പറഞ്ഞു അവര് ക്രിസ്മസില് പിന്നെ ആഘോഷത്തെ അംഗീകരിക്കാത്തവരാണ്. അപ്പൊ ഇത് ക്രിസ്ത്യാനികളിൽ ഭംഗിയായിട്ട് ഞങ്ങളെക്കാളും വളരെ മോശമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു. അതെ, നിസു ഒരാള് തെറ്റ് ചെയ്താൽ മറ്റ് തെറ്റ് കൊണ്ടല്ല അതിനെ തിരുത്തുന്നത്. നീതിയാണ് ജോജു. അതെന്തു ഇവിടെ അച്ഛൻ കുഞ്ഞിനെ ഒരു മിനിറ്റ് അച്ഛൻ കുഞ്ഞ് ജോജു ഒരു മിനിറ്റ് ഇതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് ചോദിച്ചു. ഒരു മിനിറ്റ് സുനിൽ ഭായിക്ക് എന്തോ കുറെ നേരമായിട്ട് ഒന്ന് ചോദിക്കണം. സുനിൽ ഭായി എന്തോ ചോദിക്കട്ടെ. സൗണ്ട് കൂട്ടണേ, സൗണ്ട് പോരാ, സൗണ്ട് കുറവ്. കേക്കുണ്ടോ? കേക്കുണ്ടോ? കേക്കാം, നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പൊ കേക്കുണ്ടോ? കേൾക്കുന്നുണ്ട്. ടോൺ എന്തോ പ്രശ്നമാണ്. ഞങ്ങൾ നല്ല ക്ലിയർലി നമ്മുടെ ഒരു മിനിറ്റ്, നമ്മുടെ നൌഷാദ് ക്രിസ്ത്യാനികൾ തീവ്രവാദികളാണെന്ന് ഘോരാഘോരം. അല്ലല്ല, ഒരു മിനിറ്റ് സുനിൽ ഒന്ന് പറയട്ടെ, സുനിൽ ഒന്ന് പറയട്ടെ, ചോദിക്കട്ടെ, സംസാരിക്കാം. സ്വീകരിക്കണം. ഒരു മിനിറ്റ്, നമ്മുടെ ക്രിസ്ത്യാനികള് തീവ്രവാദികളാണെന്ന് നൌഷാദ് കോട്ടിട്ടിട്ട് താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സുൽബായി ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ കേക്കുണ്ടോ ടോൺ? ശരിക്കും ക്ലിയർ കേക്കുണ്ടോ? ശരി ശരി. നിസു ഒരു ഉമ്മത്തില് ഉള്ള ആളാണല്ലോ അല്ലെ? ഇപ്പൊ ഒരു ഉമ്മത്തില് ബിലീവ് ഇന്ന ആളാണ്, ശരീഅത്ത് ഉമ്മത്ത് ഇതൊക്കെ ഒരു ബിലീഫുള്ള ആളാണ്. സാക്കിർ നായിക്കും ഒരു ഉമ്മത്തിലുള്ള ആളാണ്. നിങ്ങളുടെ ഉമ്മത്തും സാക്കിർ നായിക്കിന്റെ ഉമ്മത്തും ഒരേ ഉമ്മത്താണോ? ഈ സാക്കിർ നായിക്കിന്റെ ഒരു ഒരു മില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഉമ്മത്തും നിസുവിന്റെ ഒരു ബില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഉമ്മത്തും ഒരേ ഉമ്മത്താണോ? എന്താ ഈ ഉമ്മത്ത്? അല്ല, ചോദ്യം ഉത്തരം എന്താ ഉമ്മത്തെന്ന് ഞാൻ പറയണം. അപ്പോ അല്ലെ, നിങ്ങൾ ഈ പറയുന്ന ഉമ്മത്ത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഉമ്മത്തും ഞങ്ങളുടെ ഉമ്മത്തും എന്ന് പറഞ്ഞ അങ്ങനെ കുറെ ഉമ്മത്തുണ്ട്. ഉമ്മത്തും നിങ്ങളുടെ ഉമ്മത്തും ഒരേ ഉമ്മത്താണോ ചോദിക്ക? എന്താ ഈ ഉമ്മത്ത് പറയൂ? ചൈനീസിന്റെ താണ്, അതുകൊണ്ടായിരിക്കും ഉമ്മത്ത് എന്ന് ഉദ്ദേശിച്ചത്. അല്ല, ഉമ്മത്ത് നിങ്ങൾ ഉമ്മത്തിൽ ഏത് ഉമ്മത്തിലില്ല നിസു? എനിക്ക് മനസ്സിലായില്ലേ താങ്കൾ എന്താണ് ഈ ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ലേ. സാക്കിർ നായിക്ക് പൊതുവേ ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പറയുന്നു? എന്തൊരു കഷ്ടാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്താണെങ്കിൽ പറയുന്നത് ഒരു മലയാളം വാക്കല്ല, അറബിക് വാക്കാണ്. അതുകൊണ്ട് ഞാൻ അതിന് എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് ഉമ്മത്ത് മീനിങ് വെച്ച് നിങ്ങൾക്ക് അറിയാലോ. താങ്കൾ ഈ ഉമ്മത്ത് സാക്കിർ നായിക്കിന്റെ വേറെ ഉമ്മത്ത്, ഞാൻ വേറെ ഉമ്മത്ത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവായിട്ടാ. ഒരേ ഉമ്മത്താണ് ഒരേ ഉമ്മത്തിന്റെ അർത്ഥം സമുദായം എന്നാണ്. ഞാനൊരു ഉമ്മത്തിൽപ്പെട്ട ആളും അല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളല്ല താങ്കൾ. ഈ സാക്കിർ നായിക്ക് ഉമ്മത്തിന് വേറെ അർത്ഥം, അത് സമുദായ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ പറയുന്നതാണ് ഉമ്മത്ത് എന്നുള്ളത്. ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നിങ്ങളുടെ ഉമ്മത്തും സാക്കിർ നായിക്കിന്റെ ഉമ്മത്തും ഒരേ ഉമ്മത്താണ്. താങ്കൾക്ക് ഉമ്മത്തിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഉമ്മത്തിൽപ്പെട്ട ആളല്ലേ? സെക്കൻഡ് സുരൽ, ഈ നിസുനോട് ചോദിക്ക്, മുസ്ലിം ഉമ്മ പറയുന്ന സംഭവം നിസു, വാട്ട് ഈസ് മുസ്ലിം ഉമ്മ? നിസു പറഞ്ഞു സമുദായം, വാട്ട് ഈസ് മുസ്ലിം ബ്രദർഹുഡ് എന്താണ്? അതാ പുള്ളി ചോദിക്കുന്നത്.
അതാണ് ഈ മുസ്ലിം ഉമ്മയെ പെട്ട ആളാണോ ഈ സാഹിർ നായിക്കുന്ന ടെററിസ്റ്റ് ചോദിച്ചത്? അല്ലല്ലേ ബ്രദർഹുഡ് മനസ്സിലായില്ല. ചോദ്യം മറ്റുണ്ട്, നിസു ഒരു ഉമ്മത്തിൽ പെട്ട ആളാണ് നിസു പറയുന്നു, ഞാൻ ആ ഉമ്മത്തിൽ പെട്ട ആളല്ല എന്ന് നിസു പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഞാൻ ആ ഉമ്മത്തിൽ പെട്ടല്ല എന്നോ? എന്താണ് താങ്കൾ ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ ഉമ്മത്തിൽ പെട്ട ആള്, ആ ഉമ്മത്തിൽ പെട്ട ആള് ഞാനല്ല ഞാൻ പറയുന്നു. ഓക്കെ, എനിക്ക് നിങ്ങളെ ഉമ്മത്ത് എനിക്ക് മനസ്സിലായി, സോറി നോ കമന്റ്സ്. എനിക്ക് നിങ്ങളെ ഉമ്മത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാളുടെ നിങ്ങൾ എങ്ങനെ ചോദിക്കണ്ട സോസ്നാഗ്, ഇതിപ്പോ പറയുന്ന ആള് ചോദിക്കണ്ട. നിങ്ങൾ കാര്യം, അതായത് ഇപ്പൊ നിസു ഒരു ഉമ്മത്ത് പെട്ട ആളാണ്, അതായത് മുസ്ലിം ഉമ്മത്ത്. ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു 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 മുസ്ലിങ്ങളുള്ള ഒരു സമുദായമാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ആ രാഷ്ട്രത്തിന്റെ അകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ള നിസു ആ ഉമ്മത്തില്, നിസു ഒരു മുസ്ലിം വിശ്വാസിയാണെങ്കിൽ നിസു ആ മുസ്ലിം ഉമ്മത്ത് പെട്ട ഒരാളാണ്. നിങ്ങൾ മുന്നോട്ട് പോകൂ. പിന്നെ ഇദ്ദേഹം എന്താണ് സാക്കിർ നായിക്ക് വേറെ ഉമ്മത്ത്, ഞാൻ വേറെ പറയുന്നത്. അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം സാക്കിർ നായിക്കും ആ ഉമ്മത്തിലാണ്, നിസും ആ ഉമ്മത്തില അല്ലേ എന്നാണ് ചോദിച്ചത്, അത്രേ ഉള്ളൂ. മുന്നോട്ട് പോകും. അല്ല ഇതില് പിന്നെ മുസ്ലിം അല്ല, അതായത് അയാള് ചോദിക്കട്ടെ, അയാൾക്ക് നിസു ഉത്തരം പറയും. നിസു പറയും ഉത്തരം, അയാൾ ഉമ്മത്തിലാണ് ഉറപ്പല്ല. നിങ്ങൾ മുന്നോട്ട് പോകൂ. അലങ്കാരം ചോദിച്ചോ, വളരെ കറക്റ്റ് ആണത്. താങ്കൾ മുന്നോട്ട് പോകും, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്, ചോദ്യം പറയും. അതായത് രണ്ടുപേരും നിങ്ങളും സാക്കിർ നായിക്കും ഒരേ ഉമ്മത്തിലാണ് നിങ്ങൾ? അതെ 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 അതെ, എത്ര പ്രാവശ്യം പറയണം? അതെ, മനസ്സിലായില്ല അലങ്കാടാ. നിസു ഉമ്മത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണേ ചോദിക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇറ്റ്സ് ഓക്കെ, ഹി ഗേവ് ആൻസർ തന്നു എന്നാണ് പറയുന്നത്, ഒരേ ഉമ്മത്താണെന്ന് പറയുന്നത് നിസു. അതെ, അതിന്റെ സെക്യൂരിറ്റി എന്താണ്, അതിന്റെ കോൺസിക്വൻസ് എന്താണ് പറയൂ. അല്ല, അപ്പോ സാക്കിർ നായിക്ക് പറയണത് ഒസാമ ബിൻ ലാഡനും ഇതേ ഉമ്മത്തിലാണെന്ന് പറയുന്നു, ഇതേ ഉമ്മത്തിന്റെ ഒരു ഹീറോ ആണെന്ന് പറയുന്നു സാക്കിർ നായിക്ക്. സാക്കിർ നായിക്ക് അല്ല, സാക്കിർ നായിക്ക് പറയട്ടെ. അപ്പോ നിസു അതേ ഉമ്മത്തിൽ പെട്ട, ഈ ഒസാമ ബിൻ ലാഡൻ പെട്ട അതേ, സാക്കിർ നായിക്കും പെട്ട അതേ ഉമ്മത്തിലാണോ നിസു നിൽക്കുന്നതെന്ന് ചോദിക്കുക. അല്ല, സാക്കിർ നായിക്ക് മാത്രല്ല, പിന്നെ ഒസാമില്ലാതെ മാത്രമല്ല, അയാള് മുസ്ലിം ആണെന്നെങ്കിൽ അതെല്ലാവർക്കും എല്ലാ മുസ്ലിം പറയട്ടെ, അതേ ഉമ്മത്താണോ പറയട്ടെ നിസു, അതേ ഉമ്മത്തിലാണോ നിസു നിക്കണതെന്ന് പറയട്ടെ. എനിക്ക് ഉമ്മത്തിന് എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ സുനിൽ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറെ വിഭാഗം ഉണ്ടല്ലോ, അതിൽ സെയിം ആണോ എന്നാ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് സംഭവം, അതാ ഈ സലഫി സുന്നി അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് സുനിൽ? സുനിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് സുനിൽ കറക്റ്റ് ആയിട്ട് അറിയാം. സുനിൽ ഉദ്ദേശിക്കുന്ന ഉമ്മത്ത് എന്ന സംഭവം സുനിൽ ഉദ്ദേശിക്കുന്ന നമ്മുടെ റൂമിൽ വന്നിരുന്ന അത്തരത്തിലുള്ള ഹലോ, ഓക്കെ ഓക്കെ, നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം. നമ്മള് ചുമ്മാ ഇതേ ഞാൻ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ജോജോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ എക്സ്പ്ലെയിൻ നിസു ഞാൻ എക്സ്പ്ലെയിൻ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സുനിൽ ഉദ്ദേശിച്ചത് സാക്കിർ നായിക്കും നിസുവും ഒസാമ ബിൻ ലാദനും എല്ലാം ഒരേ ഉമ്മത്തിലാണോ വരുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് മതപരമായിട്ട്, അവർ വ്യക്തിപരമായിട്ട് ഇപ്പൊ നിസു പറയുന്ന രീതിയല്ല സാക്കിർ നായിക്ക് പറയുന്നത്. സാക്കിർ നായിക്ക് പറയുന്നത് ഒസാമ ബിൻ ലാദൻ, മൂന്ന് പേര് മൂന്ന് ടൈപ്പിലാണ്, പക്ഷെ മതപരമായി നിങ്ങൾ ഒരേ ഉമ്മത്തിലാണോ വരുന്നത്? ഇതാണ് സുനിൽ ചോദിച്ച ചോദ്യം. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ്. ക്രിസ്ത്യൻ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം ഉമ്മത്ത് പറഞ്ഞാൽ മുസ്ലിം സമുദായം. ഇനി ഇതിൽ നിങ്ങൾക്ക് വ്യക്തമല്ലേ? ഇനിയിപ്പം
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ സാക്കിർ നായിക് നമ്മള് സാക്കിർ നായിക്കും ഈ ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ മുസ്ലിങ്ങളും ഒസാമ ബിൻ ലാഡനും എല്ലാവരും ഒരു ഉമ്മത്തപ്പെട്ട ആളാണ്. എന്താണ് അതുകൊണ്ട് എന്താ താങ്കൾ പറയുന്നത്? ഇനി അടുത്ത എന്താണ്? അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നത്, നിസുവിന്റെ ഒരു ഡിഫൻസിൽ ഞാൻ പറയാൻ വരികയാണ്. ഇന്നലെ ഇനിയൊരു റൂമിൽ നിസു സാക്കിർ നായിക്കിനെ പുഴു എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു പുഴു ആണെന്ന് പറഞ്ഞു. അത് തെറ്റല്ലേ? തെറ്റായിട്ടല്ലേ ഞാൻ പറയണത്? അത് ഡിഫൻസിലാ പറയണത്, നിസു പറഞ്ഞതിന്റെ. അത് ഇന്ന് കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് പറയാൻ കാരണം ആണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇന്നലെയും അത് ചോദിച്ച് ഞാൻ പറഞ്ഞത് ഇന്നലെ സാക്കിർ നായിക്ക് പെടുന്ന ഉമ്മത്തിലത്തെ പുഴുകളാണ് ഞാൻ പറഞ്ഞു. ഞാനൊരു മോഡറേറ്ററോ സ്പീക്കറോ ഒന്നും ഓർമ്മയില്ല, പക്ഷെ അതേ റൂമിൽ ഞാൻ പറഞ്ഞു സാക്കിർ നായിക്കിൽ പെടുന്ന കുറെ പുഴുകളുണ്ട്, അവരും പുഴുകളെന്നാണ് എന്ന് പറഞ്ഞു. സാക്കിർ നായിക്ക് അപ്പൊ ചോദിക്കുന്നത് നിസു, അപ്പൊ നിസു കുറച്ച് ഡിഫൻസിൽ വരാൻ നോക്കി, പക്ഷെ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായെന്ന് തോന്നിയില്ല. പക്ഷെ ഒരു ഉമ്മത്തെ ഇല്ലു, ഉമ്മത്തല്ല വിഷയം, ഉമ്മത്തല്ല വിഷയം, അതിലെ വിശ്വാസങ്ങളാണ്. ഉമ്മത്ത് എന്ന് പറയുമ്പം മുസ്ലിം നാമധാരികളൊക്കെ ആ മുസ്ലിം സമുദായത്തിൽ എന്ന രീതിയിലാണ്. അതിപ്പം അതിൽ വേറിട്ടിരിക്കുന്ന കാദിയാനികൾ മാത്രമാണ്, ബാക്കി എല്ലാവരും ആ ഉമ്മത്ത് എന്ന് നമ്മൾ പറയും. അതിൽ പല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന എന്താ പറയാ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടാവാം എന്ന് കരുതി അവർ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് അവിടുത്തെ ചോദ്യം. ഇപ്പം നിങ്ങളിപ്പം പിന്നെ എന്താണ് ഇയാളെ പേര്, ഒസാമ ബിൻലാദിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അയാളെ ഒരു തീവ്രവാദിയാണ്, തീവ്രവാദികൾ ഇസ്ലാം അംഗീകരിക്കില്ല. അയാൾ ഉമ്മത്തിൽ തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. അയാൾ ഒരു നാമധാരി എന്നതുകൊണ്ട് ഒരു ഉമ്മത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, അത് വേറെ വിഷയം. ഞാൻ സാക്കിർ നായിക്ക് പുഴുവാണെന്ന് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? ഞാൻ മനോജുമായിട്ടുള്ള സംസാരത്തിൽ മനോജിനോട് ഞാൻ പറഞ്ഞത് സാക്കിർ നായിക്ക് ഉള്ളത് മലേഷ്യയിലാണ്, സൗദിയിലാണ്, ഖത്തറിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു പിന്നെ എന്താണ് കോർണർ നോട്ടീസ് കണ്ടല്ലേ, എന്താണ് അതിന് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഒരു 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 കുറ്റവാളി, അതെ, ആ കുറ്റവാളിയായിട്ട് പിന്നെ മുദ്ര കുത്തിയാൽ ഇവിടെ പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. നമ്മള് ആ കുറ്റവാളിയെ ഇപ്പം പല രാജ്യങ്ങളും തമ്മിൽ കോൺട്രാക്ട് ഉണ്ട്, ചില രാജ്യങ്ങൾ തമ്മിൽ കോൺട്രാക്ട് ഇല്ല. ഈവൻ ചില കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇന്റലിജൻസ് എന്താണ് അതിന് വേറൊരു ടീം ഉണ്ടല്ലോ, ഈ ഇന്റർനാഷണൽ കുറ്റവാളികളെ മാറ്റുന്ന ആ ടീം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കൊണ്ടുതരുന്ന പരിപാടി ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ അർത്ഥത്തില് ഇപ്പൊ നോം ചോംസ്കി, അതേപോലെ പിന്നെ കിംഗ്ഫിഷറിന്റെ മുതലാളി, പിന്നെ അതുപോലെ ലളിത് ബോഡി, ഇവരൊക്കെ ഇതേപോലെ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടവരാണ്. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം സാമ്പത്തിക നഷ്ടം ഭാരത, ഞാൻ പറയട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം പറയട്ടെ. അപ്പൊ നരേന്ദ്ര ഇന്നലെ പറഞ്ഞ കാര്യമാണ് സുനിൽ പറഞ്ഞത്, അപ്പൊ എനിക്ക് അത് അഡ്രസ് ചെയ്യണം. വീണ്ടും വീണ്ടും സുനില് വിഷയം മാറ്റി. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം മുതലേ ഞാൻ വ്യക്തമായി തന്നു. പിന്നെ ഇവിടെ ഉള്ള വാക്കുകളില്ലേ, ഉമ്മത്തിലാണോ അതേ ഉമ്മത്തിലാണോ നിൽക്കുന്നതാണ് ചോദ്യം. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം, നമ്മുടെ സലാമൊക്കെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ സലാമിലേക്ക് ഒന്ന് പോട്ടെ. നമുക്ക് ക്രിസ്മസ് തലേ ദിവസമൊക്കെ സലാമിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. സലാം ഭായ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും സന്തോഷകരമായ സമാധാനപൂർണമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഐക്യത്തോടെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കട്ടെ. പരസ്പരം ശത്രുത ഒന്നും ഇല്ലാത്ത നല്ലൊരു കാലം പുലരട്ടെ ഈ ക്രിസ്മസ്. അതിനൊക്കെയുള്ള സന്തോഷത്തിന്റെ വേദിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. വിഷസ് ദ സെയിം ടു യു സലാം ഭായ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിലൂടെ അത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ദൈവം കൊടുക്കട്ടെ. അത് നമ്മളോടൊന്ന് മോണ്ട് എന്താ മേരി ക്രിസ്മസ് നമ്മളോട് പറയാത്ത
പറഞ്ഞു പറഞ്ഞു. അയ്യോ അത് പറഞ്ഞു പറ്റുന്നില്ല. സത്യത്തിൽ ഞങ്ങൾ നബിദിനാശംസകളാ പറയാ, കാരണം ഈസ നബി ഞങ്ങളെ നബിയാണല്ലോ. നബി ഒന്നും വേണ്ട, നമുക്ക് തൽക്കാലം ക്രിസ്മസ് പറഞ്ഞാ മതി. നബിദിനത്തിൽ നമുക്ക് വേണമെങ്കിൽ നബിദിനാശംസകൾ. ഇത് ഞങ്ങളെ നബിയാണല്ലോ, അപ്പൊ നബി അതേ ജനിച്ച ദിവസം. അല്ല എന്താ പറഞ്ഞ, ആര് നബി എന്ന് പറഞ്ഞേ? ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഈസാ നബിയാണ്. അപ്പൊ ഈസാ നബി ജനിച്ച ദിവസമാകുമ്പോ ഞങ്ങൾക്ക് അത് തെറ്റാണ് ഭയ. അങ്ങനെ പറയുന്നത് യേശു ക്രിസ്തു ഈസാ നബി രണ്ടുപേരാ. എങ്ങനെയാണ് ഒന്നിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ ചെറുപ്പം മുതലേ അവിടെ വന്നിട്ട് എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഈ ക്രിസ്ത്യൻ പിന്നെ എന്താ പറയാ ഇങ്ങനെ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് ഞങ്ങളൊക്കെ എന്റെ അടുത്തൊക്കെ പറഞ്ഞതാ ഈ സന്നദ്ധം തെറ്റുപറ്റിപ്പോയി. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതാ പറഞ്ഞു പഠിച്ചേ. അവര് നോട്ടീസ് പണ്ട് കാലത്ത് സെമിനാരികളില് ഓരോ ബൈബിൾ സെമിനാറിൽ ബൈബിൾ മാത്രമല്ലായിരുന്നു പണ്ട് കാലത്ത്, നിങ്ങളുടെ മൊല്ലാക്കന്മാരെ വെച്ച് ഖുറാനിലെ നല്ല നല്ല കാര്യങ്ങളും ഈ ഹൈന്ദവരുടെ ഇടയിലെ ഈ ചരിത്രപരമായ നല്ല നല്ല കാര്യങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ സെമിനാറുകളിൽ പാസ്റ്റർമാരായാലും അച്ഛന്മാരായാലും ഞങ്ങൾക്കൊരു പഠന വിഷയം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഓരോരുത്തരും നിങ്ങളുടെ ഖുറാനും ബൈബിളും ഇങ്ങനെ ഓരോരുത്തർ ചരിത്ര ഗ്രന്ഥങ്ങളും എടുത്ത് ഇതിലെ പൊള്ളത്തരങ്ങൾ മനസ്സിലായത്. ഇത് പഠിച്ചിട്ടാ പറയുന്ന യേശു ക്രിസ്തുവും ഈസാ നബിയും രണ്ടുപേരാന്ന് ചുമ്മാ പറയുന്നതല്ല, അത് തെളിവുകളോട് തന്നെയാ പറയുന്നത്. അന്ന് അന്ന് പഠിക്കാതെ പറഞ്ഞായിരുന്നു. ഞാൻ എന്നെ ഞാൻ കളവല്ല, ഞങ്ങളുടെ ഗ്രന്ഥത്തെ പക്ഷെ നിങ്ങളുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരാ. അല്ല അതല്ല ഞാൻ പറയുന്നത്, ഈസാ നബിയും യേശു ക്രിസ്തുവും ഒന്നാണെന്ന് നിങ്ങളുടെ ആളുകൾ എന്റെ വീട്ടിൽ വന്ന് അതെങ്ങനെയാ നിങ്ങളുടെ കേട്ടിട്ട് തന്നെ, കാരണം നിങ്ങളുടെ ആൾക്കാരാണ് പണ്ട് തൊട്ടേ ഇത് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, ഇവിടെ സലാം വന്ന് ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് സമാധാനത്തിന്റെ സ്നേഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ നീസു അവിടെ നബിദിന ആശംസ പറയേണ്ട ഒരു കാര്യമില്ലേ നീസു? അത് അതാണ് ഒരു പിന്നിരിക്കാനുള്ളതല്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ ഹാപ്പി ക്രിസ്മസ് അങ്ങനെ പറയണം നീസു, അങ്ങനെ തോന്നിയില്ല. അല്ല അത് വിടും, ബോണ്ട് വിടും. അല്ല കാരണം അത് നീസുവിന്റെ കാര്യം, അത് വിടണ്ട ജോജു, അത് വിടണ്ട ജോജു, വിടണ്ട ആ ചർച്ച, വിടണ്ട. അതിൽ പിടിച്ചു നിക്കൂ, നീസുവിന്റെ അടുത്ത് ചോദിക്കൂ. അങ്ങനെ പറയാൻ അതൊരു ഇൻസൾട്ട് അല്ലേ നീസു? അതിന് തിരിച്ചും ഞാൻ ആ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്തപ്പോൾ നീസു അതൊരു നബിദിന ആശംസയായിട്ട് കൺവേർട്ട് ചെയ്ത് പറയുന്നത് വളരെ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നീസു. അതിനെ വ്യാഖ്യാനിച്ചിട്ട് അഞ്ചാം തീയതി 24-ാം തീയതി രാത്രി അത് നബിദിന ആശംസ പറയുമ്പോൾ നീസുവിന്റെ ഉള്ളിൽ ഒരു ഒരു വൃത്തികെട്ട ഒരു മത പറയുമ്പോ മതമൊന്നുമില്ല, ഞാൻ പറയുമ്പോ മാത്രം അങ്ങനെയൊന്നുമല്ല. എന്തല്ലോ നീസു, ഇത് പോയിട്ട് ഞാൻ ശിവന്റെയോ പാർവതിയുടെയോ മറ്റേതെങ്കിലും ഒരു ദൈവത്തിന്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ അതിനെ കൂട്ടി യോജിപ്പിച്ചാൽ നിങ്ങൾ എത്രത്തോളം അതിനെ, അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ശിവന്റെ, അതെങ്ങനെയാണെന്നോ ഞങ്ങളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു മിനിറ്റ് നീസു, ഒരു മിനിറ്റ്, തെറ്റോ ശരിയോ ഉണ്ട്, അതിനകത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഞാൻ ഇസ്ലാം സൈഡിൽ തന്നെ കൊടുക്കാം, പിന്നെ മോണ്ടിന്റെ ക്ലാരിഫിക്കേഷൻസ് മോണ്ട് പണ്ഡിതനല്ലല്ലോ, അപ്പൊ ദയവ് ചെയ്ത് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കണ്ട.
മോണ്ട് ജോജോ. ഓക്കെ, ഇപ്പൊ മെറി ക്രിസ്മസ് പറയുമ്പോ നമ്മൾ തിരിച്ച് മെറി ക്രിസ്മസ് തന്നെ പറഞ്ഞാൽ മതി. കാരണം ഈസാ നബി ജനിച്ചതായിട്ട് നമുക്ക് ഖുറാനിക്കായിട്ട് എനിക്ക് ഇന്ന ദിവസം എന്നൊന്നുള്ള ഇതില്ല. അപ്പൊ പിന്നെ അങ്ങനെ പറയുന്നത് ശരിക്കും തെറ്റാണ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മെറി ക്രിസ്മസ് വരുന്നത്. അപ്പൊ അത് തന്നെയാണ് അല്ല, ഒരു മിനിറ്റ് അല്ല ബോണ്ട, ഒരു കാര്യമുണ്ട്. അതായത് ഈസാ അണയ്ക്ക് ഈസാ നബി ജനിച്ചത് ബി സിയിലും യേശു ക്രിസ്തു ജനിച്ചത് എ ഡിയിലോ പിന്നെ അങ്ങനെ ഒക്കെ അല്ല. അതെങ്ങനെയാവട്ടെ, ഞാൻ ഡേറ്റ് ബേസേ അല്ല, നിങ്ങൾ മേരി നിസുവിന്റെ ബർത്ത്ഡേ എന്നാണ് വരുന്നത്. ഞാൻ ജനുവരി 18-ാം തീയതി പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ നിസു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസോ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചതിൽ സന്തോഷം, പറഞ്ഞതിൽ സന്തോഷം എന്ന് പറയുമോ? താങ്കൾ തിരുത്തില്ലേ, സോറി ജോജു എന്റെ ബർത്ത്ഡേ ഇതല്ലായിരുന്നു, 21-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ എന്ന് തിരിച്ച് നിസു പറയില്ലേ? അത് പറയും. അതേപോലെ ഞാൻ വിഷ് ചെയ്തത് ജനുവരി 18-ാം തീയതി ജനിച്ചു കഴിഞ്ഞാണ് ഞാൻ വിഷ് ചെയ്തത് എന്നുള്ളതാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ പെന്തക്കോസ്തുകാര് അതിൽ വിശ്വസിക്കാത്തത്. പെന്തക്കോസ്തുകാര് ഇവിടെ പെന്തക്കോസ്തുകാരുടെ ചർച്ചയല്ലല്ലോ. അപ്പൊ താങ്കളല്ല നിസു ഞാനൊരു ബന്ധക്കോസുകാരനാണ് നിക്ക്, ഈ പറഞ്ഞ പോലെ നിക്ക് നിക്ക്, ഞാനൊരു ബന്ധക്കോസുകാരനാണ്. ഞങ്ങള് യേശു ക്രിസ്തുവിന്റെ എന്താ തെറ്റിച്ചിട്ടുള്ളത്? അല്ല, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങള് ക്രിസ്മസിനെ ഒരു ആഘോഷമായിട്ടല്ല. നിക്ക് സുഹൃത്തെ, നിങ്ങൾ എന്താ കഴിഞ്ഞു കഴിഞ്ഞു വെച്ചേക്കുന്നത്? ഞങ്ങള് ക്രിസ്മസിനെ ആഘോഷം, നിങ്ങൾ ഈ ആഘോഷം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങൾ ആഘോഷം കൊണ്ട് എന്താ ഉദ്ദേശം? സലഫികളെ നബിദിനം ആഘോഷിക്കുന്നുണ്ട് നിസു എന്ന് പറയാം. അല്ല നിക്ക് സുഹൃത്തെ, ഈ ക്രിസ്ത്യാനി മുഴുവൻ ഏത് ക്രിസ്ത്യാനി ഇവിടെ ലോകത്തോട് മുഴുവൻ പിടിച്ചേക്കുന്നത്? നിങ്ങൾ ആഘോഷിക്കുക ആഘോഷിക്കുക ആഘോഷിക്കുന്നത് ഏത് ക്രിസ്ത്യാനി? അങ്ങനെ ഏത് പള്ളിയിലെ മുസ്ലിങ്ങൾ ആഘോഷിക്കില്ല എന്ന് പറഞ്ഞിപ്പോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ മുസ്ലിം ആഘോഷിക്കുന്നു. ഞാൻ ഈ മേളത്തെ വീഡിയോ കണ്ടിട്ടാ കയറി വന്നേ. നിങ്ങളോട് ആഘോഷിക്കാൻ ഒരാള് ആഹ്വാനം ചെയ്യുന്നു, അതാണ് പ്രശ്നം. ഞങ്ങള് പക്ഷെ നിക്ക് നിസു നിസു ഒരു കാര്യം പറഞ്ഞു, ബന്ധക്കോസുകാര് ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ബന്ധക്കോസുകാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആഘോഷിക്കരുതെന്ന്? ഈ ബന്ധക്കോസുകാര് ആഘോഷിക്കുന്നില്ല, ഞങ്ങൾ യേശുക്രിസ്തുവിനെ തള്ളി പറയുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ തള്ളി പറയുന്നത് ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ പിന്നെ നിങ്ങൾ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ചിലപ്പോ ഞങ്ങൾ പള്ളികൾ പ്രാർത്ഥന നടത്താറുണ്ട്. ആഘോഷമായിട്ട് നിങ്ങൾ ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പള്ളികളിൽ ആഘോഷം നടത്താറുണ്ട്, ബന്ധുക്കോസുകാരുടെ ഓരോരുത്തരും ഇവിടെയുള്ള വീട്ടിൽ നിന്ന് പ്രാർത്ഥന നടത്താറുണ്ട്. ഇതിന്റെ മേളില് റീപ്ലേ ഫോണും ഉണ്ട്, കേറി നോക്ക്. അല്ല നിങ്ങൾ ഇപ്പൊ എന്താ ആഘോഷിക്കുന്നുണ്ടോ ഞാൻ ആഘോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? ഏത് ഉത്സവം ആയിക്കോട്ടെ, ഏത് ആചാരക്കട്ടെ, നിങ്ങളുടെ നബിദിനം ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അത് ആഘോഷിക്കേണ്ടത് അവരവരുടെ തീരുമാനം. ഇപ്പൊ എനിക്ക് ആഘോഷിക്കേണ്ടതെന്ന് തോന്നിയ ഞാൻ ആഘോഷിക്കത്തില്ല. നിക്ക് സുഹൃത്തെ, പക്ഷെ ഞാൻ എപ്പോഴും ആഘോഷിക്കേണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, വീട്ടിൽ പ്രാർത്ഥന നടത്താറുണ്ട് ഞങ്ങള്. പടക്കം പൊട്ടിക്കുന്നു, ഈ പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നു, കരോള് പാടുന്നു ഒന്നും ബന്ധക്കോസുകാർ ചെയ്യാറില്ല. ശരിയാ, നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, ബന്ധക്കോസുകാർ അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാറില്ല. 100% ശരിയാ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നോ? ഞങ്ങളെ സംബന്ധിച്ച് യേശു ക്രിസ്തു ഈ ഭൂമി വന്ന് എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് ഏത് ക്രിസ്ത്യാനി അങ്ങനെ ആഘോഷിക്കണം എന്ന് മുഴുവൻ പറഞ്ഞു കിടക്കുന്നത്? അതൊന്ന് പറഞ്ഞേ, അതൊന്ന് കേൾക്കണല്ലോ.
നിങ്ങൾ അതുകൂടെ പറ ഏത് ക്രിസ്തീയ സഭയിലെ അല്ലെങ്കിൽ ഏത് പള്ളിയിലെ അച്ഛനാ പറഞ്ഞത് ഈ ലോകം മുഴുവൻ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്ത്യൻസ് പോലും കൂട്ടാത്തത് ക്രിസ്ത്യാനികളെ ബന്ധക്കുസാരായിട്ട് അല്ല ബന്ധക്കുസാര ക്രിസ്ത്യാനികളെ കൂട്ടുന്നത് നിങ്ങളോടാണ്. അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ നിങ്ങൾ ഇത്ര സംസാരിച്ചിരിക്കരുത്. അതിൽ കാര്യമുണ്ട് ബെറോസെ, നിങ്ങള് ഈ ബന്ധുക്കോസ് വിഭാഗത്തെ പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് ക്രിസ്ത്യൻസ് വിഭാഗം വരെ അങ്ങനെ അംഗീകരിക്കുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രിസ്ത്യൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ബന്ധുക്കോസുകാര് ഇവിടെ പ്രവർത്തിക്കുന്നത്. ക്രിസ്ത്യൻസുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾക്ക് അതായിക്കോട്ടെ ബെറോസെ, അതായിക്കോട്ടെ. നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, എന്തായാലും ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യൻസോ നിങ്ങൾ വേറെ എന്ത് വിഭാഗം എന്തും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് സാധാരണ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പോലെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ ഒരു ആഘോഷവും നിങ്ങൾ ആഘോഷിക്കാറില്ല. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഈ ഇസ്ലാമിസ്റ്റുകളെ പോലെയാണ് നിങ്ങൾക്കൊരു ഏക ദൈവം പോലെ തന്നെ. നിങ്ങളൊരു ജീസസ് അല്ലാതെ അല്ലെങ്കിൽ യേശുവിനെ നിങ്ങളൊരു ഏക ദൈവമായിട്ട് നിങ്ങളും ഇസ്ലാമിസ്റ്റും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതായത് പെന്തക്കോസ് വിഭാഗം, ഞാൻ നിങ്ങളും ഉദ്ദേശിക്കുന്ന പെന്തക്കോസ് ആണ് കേട്ടോ. ബെറോസ് ഇപ്പം പെന്തക്കോസ് ആയതുകൊണ്ടായിരിക്കാം ചില, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളും ഇസ്ലാമിസ്റ്റുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. അവര് വാളെടുത്ത് പോരാടുന്നു, നിങ്ങൾ വാളെടുത്ത് പോരാടുന്നില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസമുള്ളത്. അല്ലാതെ പെന്തക്കോസും ഇസ്ലാമിസ്റ്റും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ബന്ധുക്കോസ് വിഭാഗത്തിൽ. ഏത് ക്രിസ്ത്യാനിക്കും അവന്റെ ഞാൻ പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു 10 സെക്കൻഡ് പോലെ നിങ്ങൾ അതിനു മുമ്പേ ഇടപെടല്ല. നിങ്ങൾ പറഞ്ഞിട്ട് പോയെങ്കിലും സുഹൃത്തെ ഒരു മിനിറ്റ്, ഗുരു ക്ലബ്ബ് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഗുരു ക്ലബ്ബ് ഫോളോ ചെയ്യണം. നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ ഒരു ഹെൽത്തി ഡിബേറ്റ് ചർച്ചകളൊക്കെ നമുക്ക് വെക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ റൂം എൻഡ് ചെയ്യുന്നത് വരെയുള്ളൂ. വ്യക്തിപരമായിട്ട് യാതൊരു ആരോപണങ്ങളോ അധിക്ഷേപങ്ങളോ അൺപാർലമെന്ററി വാക്കുകളോ ഉപയോഗിക്കാത്ത ചർച്ചകളായിരിക്കും ഗുരു റൂമിൽ നടക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം കൂടി യോജിക്കുന്നു. ഗുരു ക്ലബ്ബ് ഫോളോ ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യും. നമ്മുടെ അതായത് ഇവിടെ ഈ വിഷയം ആരെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതല്ല. ക്രിസ്മസ് സാക്കീർ നായിക്ക് ഒരാള് ചോദിച്ചപ്പം മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ആഘോഷം. ഉദാഹരണത്തിന് ഒരു വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ആഘോഷിക്കാതിരിക്കുന്നതും അതൊരു ഓപ്പൺ ആയിട്ട് വന്നിട്ട് അത് ചെയ്യരുത്, ഇപ്പൊ ഈ മതം അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സമാനമായിട്ടുള്ള പ്രസ്താവനയാണ് ആ സിംസാറൽ ഹുക്ക് ഹദ് ബിയാറുണ്ട് അത് ഓണം ചെയ്യരുത് എന്ന് പറയുന്നത്. അത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അത് മത ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ അത്തരം ആൾക്കാരെ തള്ളി പറയുക. ഇപ്പൊ ഈ സാക്കീർ നായിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളി പറയുക, അതിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഭാഗത്തിനാണെങ്കിൽ അതിനെയും എതിർക്കപ്പെടണം. കാരണം നേരത്തെ പെന്തക്കോസ്തുകാരെയും തള്ളി പറയാം നമുക്ക്, പെന്തക്കോസ്തുകാരെയും അതല്ല. ഈ ആരാ നമ്മുടെ വാഴപ്പഴത്തിന്റെ സൗണ്ട് കേട്ടില്ല, ഇപ്പൊ വാഴപ്പഴം ഉണ്ടോ അവിടെ? അല്ല നമ്മുടെ വാഴപ്പഴത്തിന്റെ സൗണ്ട് കേട്ടപ്പോലെ തോന്നി. ജോജു ജോജു പ്ലീസ് ജോജു, ഞാൻ ഇത്രയും നേരമായിട്ട് കേട്ടിരിക്കുകയാണ്. ഞാൻ ഒരു എനിക്ക് 2 മിനിറ്റ് ഒന്നും വേണ്ട, ഞാൻ ഒരു 10 സെക്കൻഡില് 8 സെക്കൻഡില് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ ഇത്രയും നേരമായിട്ട് ഞാൻ ഇത്രയും നേരം ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരായിട്ടാണ് ഇത് റൂം അല്ലെങ്കിൽ സാക്കിർ നായിക്കിനെതിരായിട്ടാണ് വന്നത്. സാക്കിർ നായിക്കിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റിനെതിരെ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പെന്തക്കോസ് വിഭാഗം കയറി ഇടപെട്ടിട്ട് ഇപ്പം ആരായിരുന്നു ബെറോസ് ഇപ്പൊ ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തിനു ഇങ്ങനെ ആഘോഷിക്കണം എന്ന്
ബെറോസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ബെറോസ് പറയ ബാക്കിയുള്ള ക്രിസ്ത്യൻസ് നിങ്ങളെ പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ക്രിസ്ത്യൻ വിഭാഗവുമായിട്ട് ബെന്തക്കോസ് വിഭാഗത്തെ കണക്ക് കൂട്ടുന്നത്. ഒരു ഒരു മിനിറ്റ് ബെറോസ്, ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഒരു പ്രശ്നം. ഞാൻ ഇടയ്ക്ക് കയറി ഇടപെടത്തില്ല, നിങ്ങൾ അതോടൊത്ത് ടെൻഷൻ അടിക്കാൻ വേണ്ട. ഞാൻ ഇടയ്ക്ക് കയറി ഇടപെടത്തില്ല, ഞാൻ എന്റെ അവസരം വരുമ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞാൻ ഈ ബെറോസ് പറഞ്ഞ ആ ഒരു ഒറ്റ കമന്റിൽ മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ബെന്തക്കോസ് വിഭാഗവും ഇസ്ലാമിസ്റ്റ് വിഭാഗം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടു പേരും ഒറ്റ ദൈവത്തിന്റെ ഒരു ദൈവം മതി, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ രാജ്യം മതി, ആ ദൈവത്തിന്റെ ലോകം മതി എന്ന് മാത്രം വാദിക്കുന്ന രണ്ടേ രണ്ട് വിഭാഗമുള്ളൂ. ഒന്ന് പെന്തക്കോസ് വിഭാഗം, ഒന്ന് ഇസ്ലാമിസ്റ്റുകളും. മറ്റൊരു ഒരു ജാതിയോ ഒരു മതക്കാരോ ഇങ്ങനൊരു വാദം വെക്കത്തില്ല. അതുകൊണ്ടാണ് ബെറോസ് പറഞ്ഞതിൽ ഞാൻ കൗണ്ടർ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത് കൗണ്ടർ ചെയ്തു പോലില്ല, ഞാൻ വെറുതെ കേട്ടിരുന്നു, ഞാൻ ചിരിച്ചിട്ട് ഞാൻ മാറിയൊക്കെ. ദൈവത്തിനോട് രണ്ട് വാക്ക്, ദൈവമേ, ഈ പറയുന്ന പെന്തക്കോസ്ത് വിഭാഗമായിട്ട് ഞാൻ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല, എന്നിരുന്നാൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളെ പെന്തക്കോസ്ത് വിഭാഗത്തിലുണ്ട്. എന്തെങ്കിലും ഒരു ഉപദ്രവം പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് താങ്കൾക്ക് കായികപരമായിട്ട് നേരിടുമെന്ന് താങ്കൾ, കാരണം ഈ പി ടി തോമസിന്റെ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നു, ഈ ലോകമാണ് ഏറ്റവും സുന്ദരമായ ലോകമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ദൈവത്തിന് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലൂടെ ഉണ്ടാവുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അത് അത് ഞാൻ ജോജു പറഞ്ഞത് മനസ്സിലായി. ഞാൻ ആദ്യമേ ഞാൻ എന്റെ വാദം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞു ഇസ്ലാമിസ്റ്റ് ബെന്തക്കോസ്. അല്ല, ഒരു മിനിറ്റ് പോണ്ടേ പ്ലീസ്, എന്താണ് പോണ്ടേ? ഞാൻ ഒരാള് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരാള് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി ഇടപെടാറില്ല. അതുകൊണ്ട് ബോണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഞാൻ ആദ്യമേ ഈ എന്റെ വാദത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇസ്ലാമിസ്റ്റും പെന്തക്കോസ്തും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്, ഇസ്ലാമിസ്റ്റുകൾ വാളെടുത്തോ തോക്കെടുത്തോ AK-47 എടുത്തോ എന്തെടുത്തും പോരാടും, പെന്തക്കോസ്തുകാര് ആ സാധനം എടുത്ത് പോരാടില്ല. അതായത് അക്രമം അവർ കാണിക്കില്ല, ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. പക്ഷെ ഇവരുടെ വാദങ്ങളെല്ലാം സെയിമാണ്. ഈ പെന്തക്കോസ്തിന്റെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയും വാദം ഏക ദൈവം, ഒറ്റ ദൈവം മതി, ഈ ഭൂമിയിൽ ഒറ്റ ദൈവം മതി, ആ ദൈവത്തിന്റെ കീഴിൽ മതി. അല്ല, ഒരു മിനിറ്റ് പ്ലീസ് കാലിത്ത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ അഡീഷണൽ പോയിന്റ്സ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ കൂടുതൽ സമയം കൂടി. അല്ല, ദൈവം ഈ പുട്ടിന്റെ ഇടയിൽ ഒരുപാട് സഭ എനിക്ക് എനിക്ക് ഒരു മറുപടി ക്ലാസ് നടത്തണേ. അല്ല, നിങ്ങൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണത്? ഞാൻ ഞാൻ ഒരു 30 seconds ഞാൻ എന്റെ വാദം അവസാനിപ്പിക്കാൻ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കാം. എനിക്ക് എന്തെങ്കിലും കൗണ്ടർ ഉണ്ടോന്നുള്ള വാഴപ്പഴത്തിന്റെ അവസരം വാഴപ്പഴ ഒറിജിനൽ പ്രൊഫൈലിൽ വരാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ബോണ്ട് പ്ലീസ്, ഞാൻ സമയം ഒരുപാട് ആയിക്കട്ടെ, ഞാൻ 12 കഴിഞ്ഞ സമയം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അല്ല പ്ലീസ് ഷറസ് പ്ലീസ്, ഞാനൊരു 30 seconds ഞാൻ എന്റെ വാദം അവസാനിപ്പിച്ചു. നിങ്ങൾ ഈ ഇടയ്ക്ക് കയറി ഇടപെടുന്നോണ്ടാണ് ഞാൻ എനിക്ക് അധികം നേരം ഒന്നും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എനിക്ക് അത്രയും നേരമായിട്ട് വാക്കുകൾ എടുത്തിട്ട് അമ്മാനോടാനുള്ള കഴിവൊന്നും ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് പറയുന്നേ. അത് പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ അത് നേരത്തെ. അല്ല, ഇത് നിങ്ങൾ സമ്മതിക്കാത്തോണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. ദൈവമേ, താങ്കൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അത് വലിയ കഷ്ടായുള്ളത് പിശാചിനേലും പ്രശ്നമുള്ള ദൈവത്തിനെ കൊണ്ട്. ഞാൻ സംസാരിക്കുന്ന അതെ ശാശ്വ പ്ലീസ്, ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടപെടുന്നോണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഇടപെടുന്നോണ്ടാണെന്ന വിഷയം. എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാണ്ട് സാമ്പനായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കാൻ പറഞ്ഞ ഇത്ര കാര്യമുള്ളൂ. അതായത് എല്ലാ പാർട്ടി എല്ലാ മതവിഭാഗങ്ങളിലെ കാര്യങ്ങളിലും ഈ പെന്തക്കോസ്തുകാരുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, പെന്തക്കോസ്തുകാർ ഇങ്ങനെ ആഘോഷിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വിമുഖതയുള്ളവരാണ്. പക്ഷെ വിഷയം എവിടെയാണെന്ന് അറിയാവോ? അവർക്ക് ഇപ്പൊ ഹാപ്പി ഓണെന്ന് പറയുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല. ഒരു സുഹൃത്തിനോട് ഹാപ്പി ഓണെന്ന് പറയുന്നതിനോ, ഹാപ്പി ബക്രീദ് ബക്രീദ് എന്ന് പറയുന്നതിനോ, ഈദ് എന്ന് പറയുന്നതിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല.
അവരാഘോഷിക്കുന്നുണ്ടാവില്ല ബക്രീദ്, പക്ഷെ അവർക്ക് അങ്ങനെ വിഷ് ചെയ്യുന്നതിന് പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. അത് തന്നെയല്ല, നിങ്ങൾ സോറി സമ്പൽ ഇടപെടുന്നതിന് സോറി, ഇത് വിഷയമുണ്ട്, അവർക്ക് വിഷയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തുക്കോസ് ഇസ്ലാമിസ്റ്റുകളെ പോലെ തന്നെ വിഷയമുള്ള ഒരു ടീംസാണ് ഈ പെന്തുക്കോസ്. കാരണം ഞാൻ പറയാം, ഞാൻ വിശ്വാസിയായിരുന്ന ഒരു സമയത്ത് ഞാൻ ശബരിമലയിൽ പോയിട്ട് ഞാൻ അതിന്റെ പ്രസാദം കൊണ്ടുവന്നിട്ട് ഇതേ ടീംസിന്, ഈ ബന്ധുക്കോസ് വിഭാഗത്തിലുള്ള ഒരു ടീംസിന് ഇതിന്റെ പ്രസാദം കൊടുക്കാൻ നേരത്ത്, അതായത് ഈ അരവണ കൊടുക്കാൻ നേരത്ത് ഇവന്മാർ മേടിച്ചില്ല. ആ മേടിക്കാത്തതിന് ഇവർ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഇവരും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസമുള്ള എന്താണ് വ്യത്യാസം? ഇവര് ഇപ്പൊ സാമ്പം പറഞ്ഞില്ലേ, ഇവർക്ക് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ് കേക്കൂ. അതായത് അവർക്ക് അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ അവരാരെയും വാളെടുത്ത് വെട്ടിക്കൊല്ലുന്നതായിട്ട് ഇതുവരെ ലോക ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്റെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നില്ലേ, നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ തീർത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക്, ഏതാ മതങ്ങളെല്ലാം മോശമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ വിചാരിച്ചാൽ പോലും ചില വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ എല്ലാത്തിനെയും ഒരുപോലെ അടച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ പലർത്തും, ഞാൻ നിങ്ങളുടെ വോയിസ് കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ആ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജീനെ ഒരല്പം ആ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. എന്റെ മതത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ, നിങ്ങളെ ആരെയും തീരുമാനമാക്കും എന്ന് പറയുന്നതും ബാക്കി എന്റെ മതം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാബ ആ പറഞ്ഞ തെറ്റാണ്. ഞാനും ദൈവവും തമ്മിൽ ഒത്തിരി പ്രഷർ കോർത്തു. ഞാൻ എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കും. ബന്ധുക്കോസുകാരനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ദൈവമേ ആദ്യം നമുക്ക് നിക്കുന്നേ സുഹൃത്തെ, ആദ്യം പറഞ്ഞത് ഇപ്പൊ താൻ പറഞ്ഞു ഞങ്ങളെ ആരും ക്രിസ്ത്യാനികളായിട്ട് അംഗീകരിക്കാറില്ല എന്ന്. അത് നിങ്ങൾ പറഞ്ഞിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ പറയുകയാണെ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളും ബാക്കിയുള്ള ക്രിസ്ത്യാനികളും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് നിങ്ങൾ ആദ്യം പറയണം. നിങ്ങൾ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പറയണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഏകദൈവ വിശ്വാസമെന്ന്. ഏത് ക്രിസ്ത്യാനിക്ക് ഏകദൈവ വിശ്വാസം അല്ലാത്തത്? ഏകദൈവ വിശ്വാസമാണ് ക്രിസ്ത്യാനിയുടെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചുമ്മാ അനുസരണം വായി വെടിവായത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക നിങ്ങളുടെ വിശ്വാസം ഏതാ, ഏകനാണോന്ന് ചോദിച്ചാൽ ഏതൊരു ക്രിസ്ത്യാനിയും പറയുന്നത് എന്റെ ദൈവം ഏകനാന്തേ പറയത്തുള്ളൂ. ബഹുദൈവ വിശ്വാസം അല്ല ക്രിസ്ത്യാനിക്കുള്ളത്, ഏകദൈവ വിശ്വാസി. അത് ഏത് ക്രിസ്ത്യാനിയായാലും, പെന്തക്കോസ്തുകാരനായാലും ശരി, കാത്തോലിക്കനായാലും ശരി, ഓർത്തഡോക്സുകാരനായാലും ശരി, ഏതൊരുത്തിനും ഏകദൈവ വിശ്വാസം ഉള്ളത്. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ നിങ്ങൾ അവസാനം പറഞ്ഞ കാര്യം, ലാസ്റ്റ് അരവണയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ അരവണ പെന്തക്കോസ്തുകാരൻ എന്താ കഴിക്കാത്തതെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചോ? ചുമ്മാ നിങ്ങൾ വരുന്നത് കഴിക്കണ്ടേ? അതൊരു ദേവൻ അർപ്പിച്ച ഭക്ഷണമാണ്. ദേവൻ അർപ്പിച്ച ഭക്ഷണം ക്രിസ്ത്യാനിക്ക് കഴിക്കാൻ പാടില്ലെന്ന് തന്നെയുണ്ട്. അതിപ്പം നിങ്ങളുടെ ഹലാൽ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹലാൽ ഫുഡിന്റെ പേര് എത്രയോ ക്രിസ്ത്യാനികളാ പറയുന്നത് അങ്ങനെ കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അത് മറ്റ് ദേവന്റെ നാമത്തിൽ അർത്ഥ ഭക്ഷണം ആയതുകൊണ്ട് തന്നെയാ. ഇപ്പൊ ഒരു ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഹിന്ദുക്കളുടെ വിവാഹത്തിനൊക്കെ പോകാറുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതുപോലെ കഴിക്കാൻ പറ്റത്തില്ലാണെങ്കിൽ ഞങ്ങൾക്ക് വിവാഹത്തിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു ദേവന്റെ നാമത്തിൽ അർത്ഥ ഭക്ഷണമാണെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് കഴിക്കുന്ന നിഷിദ്ധമായ കാര്യ. അല്ല, ഇവിടെ മോണ്ടുണ്ടല്ലോ, മോണ്ടിനോട് ചോദിച്ചു നോക്ക്, ഇവിടെ ശിവന്റെ നാമത്തിൽ അർത്ഥ ഭക്ഷണം അവർ കഴിക്കുമോ എന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിങ്ങളിങ്ങനെ ചുമ്മാ അന്വേഷിക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെ ചുമ്മാ വായൊരുക്കുന്ന പറയരുത്. ഏകദൈവ വിശ്വാസം എന്താണെന്നുള്ള ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വരും. ഞങ്ങൾ പെന്തക്കോസ്തുകാരെ ഏകദേശം ഇവിടെ ഉള്ള ഏത് ക്രിസ്ത്യാനി ഏകദൈവ വിശ്വാസക്കാരാ? ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഈ സമൂഹത്തിന് മുമ്പ് ഈ അടിച്ചേൽപ്പിക്കാതെ. അത് തെറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളി പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷേ എല്ലാ ക്രിസ്ത്യൻസും ഏകദൈവ വിശ്വാസികളാണെന്ന് ഞാനത് വിശ്വസിക്കത്തില്ല. ഞാൻ ബെറോസിന്റെ വാദം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബെറോസ് ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും, ചിലപ്പോ എല്ലാ ക്രിസ്ത്യൻസും ഏകദൈവ വിശ്വാസികളായിരിക്കും. പ്ലീസ് അരുൺ, പ്ലീസ് അരുൺ, ഇവിടെ എന്തോ ഓരോ വർഷം അല്ലെ, രണ്ടു വർഷം കൂടിയിരിക്കുമ്പോ. അപ്പൊ പിതാവും പുത്രവനും ദൈവത്തിനെ ഒന്നും അങ്ങനെ കളയാൻ പറ്റില്ല. ദൈവത്തെ തന്നെ മോണ്ടെ സന്തോഷിക്കട്ടെ.
എന്റെ ഷാരസ് സോറി ഷറഫു ഷാറാസ് ഓക്കെ ഷറഫു ഓക്കെ ഷാറസു ഷാറസു ഷാറാസ് ഷാറസു ഷറഫു അല്ല ഷാറാസ് സരസ സരസ മറ്റേ സാധനല്ലേ സരസ അതാണ് പറഞ്ഞോ ഞാൻ പറയൂ രണ്ടു മിനിറ്റ് മുമ്പേ മോണ്ട് വന്നു പറഞ്ഞു ഇതുപോലെ ഗുരു സ്റ്റാർട്ട് ചെയ്തിട്ട് പോയ റൂമാണ് ഗുരു രണ്ട് മതക്കാരെ തമ്മ എടുപ്പിക്കാൻ വേണ്ടി ഇട്ട റൂമാന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ എന്റെ മോണ്ടെ ഇപ്പം ഇവിടെ ഈ ഗുരു ഗ്രൂപ്പില് അഡ്മിൻസ് ഉണ്ട് കുറെ പേരുണ്ട് ഇവരൊരു ഒരു ടോപ്പിക് ഇടുമ്പോൾ ഇവരെന്തായാലും ബാക്ക് ചാനൽ ഡിസ്കസ് ചെയ്തിടത്തുള്ളൂ ഞങ്ങൾ ഞങ്ങൾ കൃഷ്ണൻ റൂമിടുമ്പോൾ ഞങ്ങൾ ബാക്ക് ചാനൽ ഡിസ്കസ് ചെയ്യും പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും മോണ്ട മോണ്ടെ വിഷയത്തെ പറ്റി പറയുന്നത് മോണ്ട ആദ്യം കയറി പറഞ്ഞത് എന്താ ഗുരു ഇത് സ്റ്റാർട്ട് ചെയ്തു തമ്മ എടുപ്പിക്കാൻ വേണ്ടി അതെന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായത് മോണ്ട അതിന് എക്സ്പ്ലനേഷൻ വേണം തരണം ഗുരുവാണ് റൂം തുടങ്ങിയ ഞാൻ വന്ന് ആദ്യം ഞാൻ ജോജോ ട്രോള് ജോജോ ബാക്ക് ചാനൽ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പറയട്ടെ കൊണ്ടേ ഞാൻ ആദ്യം വന്ന് കേറിയിട്ട് ജോജോ ട്രോള് ജോജോ ഇതെന്താ ജോജോ നല്ലൊരു ദിവസമായിട്ട് മറ്റേ അതെന്താ ക്ഷീരമുള്ള ഒരു അകിടിനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഡയലോഗ് അടിച്ച് ജോജോ ചുറ്റുമ്പോ ട്രോളാൻ നോക്കിയിട്ട് ആണ് ഞാൻ എന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയത് ഗുരുവാണ് റൂം തുറന്നിരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് കത്തിയത് ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാനത് ഇവിടെ വിളിച്ചു പറഞ്ഞു അത് 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 ഈ ബോണ്ട് ബോണ്ട് പറഞ്ഞതിൽ തെറ്റുണ്ട് കാരണം അങ്ങനെ ഒരു ബാക്ക് ചാനലിൽ നമ്മള് അങ്ങനെ ആലോചിച്ചിട്ടും നല്ല റൂം ഇടുന്നത് കേട്ടോ അത് അത് തെറ്റാണത് പിന്നെ ഞാനതില് നേരത്തെ ഞാൻ കൃത്യമായിട്ട് മോണ്ടിന്റെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ക്രിസ്ത്യാനികൾ മാത്രം ക്രിസ്മസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊന്നില്ല ഓണത്തിനെ പറ്റിയിട്ട് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് അതില് അതിലുള്ള അതില് നമ്മൾ നോക്കേണ്ടതേ അതില് മോണ്ട് ഇവിടെ വന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് മോണ്ടിന് തീർച്ചയായിട്ടും ഗുരുവിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി ചോദ്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും മോണ്ടിനുണ്ട് പക്ഷെ ഗുരു മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ടോപ്പിക് ഗുരു മോണ്ട് മറന്നുപോയി പക്ഷെ ഗുരുവിനെ മാത്രമേ മോണ്ട് കണ്ടുള്ളൂ അതാണ് ഒരു ഇരട്ടത്താപ്പ് അതുകൊണ്ട് ടോപ്പിക് ഉണ്ട് നമ്മുടെ ഷെഫീഖ് നമ്മുടെ ഷെഫീഖ് ഉണ്ട് ഒരു മിനിറ്റ് ഷെഫീഖ് ആധികാരികമായിട്ട് അറിവുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പൊ നിങ്ങളുടെ ഈ ടോപ്പിക്കില് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നും മെറി ക്രിസ്മസ് പറയാൻ പാടില്ല എന്നും പറഞ്ഞ തെറ്റാണെന്നൊരു അഭിപ്രായത്തിലാണോ ജോജു നിങ്ങളുടെ ചർച്ച നിലപാട് അതെന്ത് ചോദ്യാണ് ഷെഫീഖ് ഇങ്ങനൊക്കെയാണോ ഒന്ന് ചോദിക്കുന്നത് ഞാനിവിടെ നമ്മുടെ സലാമിനെ താങ്കൾ എന്താണ് ഈ നെഗറ്റീവ് ആദ്യ ഒരാള് പറഞ്ഞു ക്രിസ്ത്യൻസ് എല്ലാം ഒരേ വിശ്വാസക്കാരാന്ന് പറഞ്ഞു എല്ലാ ക്രിസ്ത്യൻസും യേശു ദൈവം വിശ്വസിക്കുന്ന ആൾക്കാരാണോ ഒരു ഏകദൈവത്തിൽ നേരത്തെ ബറോസ് പറഞ്ഞ ഒറ്റൊരു കാര്യമുണ്ട് ഷെഫീഖ് നമ്മൾ അതിനെ പറ്റിട്ട് കൂടുതൽ വേണ്ട ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെ ജോജി ഞാൻ അതിന് മറുപടി പറയാം അതെ ഏത് ക്രിസ്ത്യാനോടും ചോദിച്ചു നോക്കി യേശു ക്രിസ്തു ദൈവമാണെന്ന് ചോദിച്ചാൽ അവര് ദൈവമെന്ന് പറയും ഏത് ക്രിസ്ത്യാനി യേശു ക്രിസ്തു ദൈവമെന്ന് പറയും ദൈവമായി അംഗീകരിക്കാത്ത ഏത് ക്രിസ്ത്യാനി ഉള്ളത് ഇവിടെ അല്ല പിതാവും പുത്രനുടെ പരിശുദ്ധാത്മാവുമാണ് സരസ് ത്രിയേകത്വം എന്ന് പറഞ്ഞ മൂന്ന് മാത്രല്ല അതിന്റെ അകത്ത് ഏകം എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട് അത് മനസ്സിലാക്കാതെ ഭാഗികമായി മൂന്ന് 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 പറഞ്ഞു നടന്നിട്ട് കാര്യം ത്രിയേകത്വം എന്നാണ് ഞങ്ങൾ പറയാ അത് മനസ്സിലാവാണ്ട് പകുതി മാത്രം മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറയണ കാരണമാണ് നിങ്ങൾക്ക് മൂന്ന് ദൈവം എന്ന് നിങ്ങൾ പറയണത്
ഞങ്ങളുടെ ദൈവം മൂന്ന് രീതിയിൽ ഇരട്ടത്താപ്പ് കണ്ടില്ലേ, അതായത് ഒരു അവസരം കൊടുത്തപ്പോൾ ആ ടോപ്പിക്കിനെ വളരെ നൈസ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് വേറൊരു തെങ്ങമ്മ കൊണ്ട് കെട്ടാനുള്ള പരിപാടി. അല്ല അല്ല ജോജു, ഇതിനകത്ത് വേറൊരു കോമഡിയൊക്കെ ഉണ്ട്. അതായത് ബന്ധക്കൊസുകാർ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോഴേ ഈ അനിൽക്കുടത്തോട്ടം പാസ്റ്ററും ബന്ധക്കൊസുകാരന ഈ പറഞ്ഞ ട്രിനിറ്റി വണ്ണ സംവാദം ഉണ്ടായത് ഈ മുസ്ലിമിനെ വിമർശിക്കുന്ന സെബാസ്റ്റ്യൻ പൊന്നക്കലും അനിൽക്കുടത്തോട്ടവും തമ്മിലാ. അപ്പൊ ഇവർക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് സംസാരിക്കാൻ അവസരം തന്നിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, എനിക്ക് അവസരം തന്നിട്ടില്ല. ആകാശത്തിന് കീഴുള്ള എന്തിനെ പറ്റിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മളൊരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ബന്ധപ്പെട്ട റൂമിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനെ പറ്റി സംസാരിക്കാൻ പറ്റൂ? ഒരു ടോപ്പിക് പറയുമ്പോൾ അവിടെ താങ്കൾ സ്ത്രീത്വത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, അവിടെ പെന്റക്കോസ്തിനെ പറ്റിയിട്ടാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ടോപ്പിക് ഇടേണ്ട കാര്യമില്ല. ഹോൾവേല് നമ്മൾ ചുമ്മാ ഒരു ബ്ലാങ്ക് റൂം ഇട്ടാ പോരെ? അപ്പൊ താങ്കൾ ഏത് റൂമിലാണ് വരുന്നത്, അതെന്താണ് അവിടെ സബ്ജക്ട് സംസാരിക്കുന്നത്, ആ ടോപ്പിക് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്കൾ സംസാരിക്കരുത് പ്ലീസ്. സംസാരിക്കും ഞാൻ പറഞ്ഞു വന്നാലേ ട്രീറ്റ് ചോദ്യം ചെയ്ത് വന്നല്ല ഞാൻ പറഞ്ഞു വന്ന്. ഓക്കെ, എങ്ങനെയാണ് ക്രിസ്ത്യൻസ് എല്ലാവരും യേശുവിനോട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ഞാൻ വാദം സമ്മതിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരോ മുമ്പ് പറഞ്ഞു നിങ്ങളുടെ ദേവന്റെ പേര് അല്ലാഹു ഹലാലായ അതിലേക്കാണ് വരുന്നത്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞപ്പോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ ശേഷം. അപ്പൊ വേറൊരു ദേവന്റെ പേര് ഹലാലായ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നും ഇവിടെ അബ്രോസ് പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വേറൊരു ദേവനെ ഒരു മനുഷ്യനെ ദൈവമാക്കി ചിത്രീകരിക്കുന്ന ആ വിശ്വാസത്തിൽ വളരെ വളരെ പ്രശ്നമുള്ള ഒരു ആഘോഷത്തെ ഞങ്ങള് വിഷ് ചെയ്യണം, ആഘോഷിക്കണമെന്ന് ജോജു പറയുവാണോ? നിങ്ങൾ ആഘോഷിക്കരുത് ഷഫീക്ക്, മറ്റുള്ളവർ ആഘോഷിക്കരുത് എന്ന്. അതായത് ഇവിടെ ഇപ്പൊ നേരത്തെ ഇവിടെ ബറോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞങ്ങളത് ആഘോഷിക്കുന്നില്ല. നിങ്ങൾ ആഘോഷിക്കേണ്ട, പക്ഷെ നിങ്ങൾ അത് പൊതുസമൂഹത്തിൽ ആഘോഷിക്കരുത് എന്ന് ബറോസ് പറയുന്നുണ്ടോ? മറ്റേതെങ്കിലും മതക്കാർ പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മതവിഭാഗക്കാർ മാത്രം ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് പബ്ലിക് സ്ഥലത്ത് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് ഷഫീക്ക്? താങ്കൾ താങ്കളുടെ വീട്ടിൽ താങ്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേരി ക്രിസ്മസ് പറഞ്ഞ സാധനവും ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അന്യദേവ ശോഷം കഴിഞ്ഞാന്ന് പറയട്ടെ, നിങ്ങൾക്ക് അന്യദേവന്റെ പേരില് അറിഞ്ഞാനറത്തൊരു ഫുഡ് ഞാൻ വച്ചു നീട്ടുമ്പോ എന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങളുടെ വിശ്വാസം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു കോണ്ടാക്ട് ഇല്ല, കാരണം താങ്കൾ താങ്കളുടെ വീട്ടിലോ താങ്കളുടെ പള്ളിയിലോ താങ്കളുടെ മറ്റ് റിലേറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് പാർട്ടിയിൽ താങ്കൾ എന്ത് ഭക്ഷണം വേണമെങ്കിൽ വിളമ്പിക്കോളൂ. ഇവിടെ പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്, അതിനെ താങ്കൾ ഇതായിട്ട് ബന്ധപ്പെടുത്തരുത്. ഇവിടെ 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 പരസ്യമായിട്ട് ഇതൊരു പേഗൻ ഫെസ്റ്റിവൽ ആണെന്നും ഇത് പ്രൊഹിബിറ്റഡ് ആണെന്നും ഒക്കെ പബ്ലിക് ആയിട്ട് വിളിച്ച് പറയുന്നതിനെ തീർച്ചയായിട്ടും എതിർക്കണം. ഷെഫീഖിനെ പോലെയുള്ള ആളുകളാണ് ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വൈദികൻ ഈ പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു ആഘോഷങ്ങൾ ഈ നബിദിനവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങൾ ആഘോഷിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പുരോഹിതനോ ക്രിസ്ത്യൻ പുരോഹിത പ്രമുഖനോ പറയുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് എന്റെ ഷഫീഖ് ഒരു കാര്യം പറയുമ്പോൾ താങ്കളൊന്ന് കേട്ടിരിക്കോ, താങ്കളൊന്ന് ക്ഷമയോടുകൂടി ഒരു സെക്കൻഡ് ഒന്ന് കേട്ടിരിക്കോ. അപ്പൊ അത് തള്ളിപ്പറയാൻ ഇവിടെയുള്ള ക്രിസ്ത്യാനികള് ആർജവത്തോടെ തള്ളിപ്പറയും ഷഫീഖ്. പക്ഷെ താങ്കളെ പോലെയുള്ള ഇരട്ടത്താപ്പുള്ള ആളുകൾക്ക് താങ്കളുടെ മതത്തിൽ പറയുന്ന ഇത്തരത്തിലുള്ള വിഷലിപ്തമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവിടെ പറയണത് ഇതൊരു പേഗൻ ഫെസ്റ്റിവലാണ്, അത് ആഘോഷിക്കരുത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പബ്ലിക് ആയിട്ട് വിളിച്ചു പറയുന്നു. ഇവിടെ അത്തരത്തിൽ മറ്റാരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിനെതിരെ നമുക്ക് റൂം ഇടാം ഷഫീഖ്, അല്ലെങ്കിൽ ഷഫീഖ് റൂം ഇട്ടോളൂ, ഞാൻ അവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ ജോജു, ജോജു പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചത് ഇതാണ്, അതായത് ജോജുവിനും ബറോസിനുള്ള അവകാശം ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ പേരിൽ അടുത്ത ഫുഡ് നിങ്ങൾ കഴിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ ദൈവന്റെ പേരിൽ അർക്കപ്പെട്ട ഒരു ഫുഡ് ഞങ്ങൾ അള്ളാഹുവിന്റെ ദൈവമായിട്ട് കണക്കാക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷണം ഞങ്ങൾ ക്ഷണിച്ചാൽ പോലും അത് കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ വിശ്വാസം അനുവദിക്കുന്നില്ല എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവത്തെ നിങ്ങളുടെ നിലപാട് ഞാൻ അംഗീകരിക്കുന്നു.
അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ഞാൻ എത്ര ചോദിക്കുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ മുസ്ലിംസിന്റെ മതപൗരോഹിത്യത്തിന് മുസ്ലിം വിശ്വാസികളോട് യേശു എന്നൊരു ഇല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രകാരം യേശു ദൈവമല്ല, ദൈവമല്ലാത്ത ഒരാളുടെ പേരില് ദൈവമായി കണക്കായിക്കൊണ്ടുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ പാലിക്കണം. ഞങ്ങൾ മുസ്ലിം ഞങ്ങളോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഷെഫീക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഉപദേശം എന്നോട് പറഞ്ഞാൽ, സാക്കിർ നായിക്ക് ഇങ്ങനെ ഒരു ഉപദേശം എന്നോട് പറയുന്നത് ഷെഫീക്ക് എന്താണ്? ഷെഫീക്ക് ഇവിടെ ഇവിടെ ഒരു മതപുരോഹിതൻ വന്ന് പറയുക, ഈ നബിദിന ആഘോഷങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയും പങ്കെടുക്കരുത് എന്നൊരു ഒരു പുരോഹിതൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഇത് പ്രശ്നങ്ങൾ തോന്നാൻ സാധ്യതയുണ്ട്? അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാലാ വിഷയം. ഇവിടെ മേരി ക്രിസ്മസ് പറഞ്ഞ് തിരിച്ചു പറയുന്നുള്ള കാര്യം, അല്ലാതെ ആഘോഷിക്കുന്നത് അവരവരുടെ ഇഷ്ടം. പക്ഷെ ഒരാള് വിഷി ചെയ്താ തിരിച്ചു വിഷി ചെയ്യുന്നു പറയുന്നത് ഇവിടുത്തെ മര്യാദ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷിക്കരുത്, നബിദിനം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കരുത്, ഏത് ക്രിസ്ത്യാനികളും നേരത്തെ നീസു പറഞ്ഞു. ഇവിടെ നേരത്തെ നീസു പറഞ്ഞു ആരാണ് ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ജോജിയോട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നത് ചർച്ചയുടെ ഇത് മാറി. അല്ല അങ്ങനെ മൈക്കെടുക്കല്ലേ. ഷെഫീക്ക് പറഞ്ഞൊരു പോയിന്റ്, അത് വാലിഡ് ആണ്. ഷെഫീക്ക് പറഞ്ഞത് ഒരു മിനിറ്റ് പോകണ്ട, ഒരു മിനിറ്റ്, അത് ക്ലാരിഫൈ ചെയ്ത് പോകേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഷെഫീക്ക് പറഞ്ഞത് ഇപ്പം പ്രിന്തക്കോസുകാര് ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് അതിന്റെ അപ്പം അതേ രീതിയിൽ മുസ്ലിംകൾക്ക് പറഞ്ഞാൽ നരേന്ദ്രൻ ഷെഫീക്ക് ഒരു മിനിറ്റ് കേക്കാം കേക്കാം. ഓക്കെ, ഷെഫീക്ക് ചോദിച്ചത് അതായത് പെന്തക്കോസ്തുകാർ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിൽ സാക്കീർ അതേ പോയിന്റിൽ സാക്കീർ നായിക്ക് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നാണ് ഷെഫീക്ക്? അതിനകത്ത് നരേന്ദ്ര അത് ക്ലിയർ ആയിട്ട് അവിടെ തന്നെയുണ്ട്. ഇവിടെ പെന്തക്കോസ്തുകാര് ഈ പറയുന്ന ആഘോഷങ്ങൾ ആഘോഷിക്കരുത് എന്നല്ല, അവര് ആഘോഷിക്കുന്നില്ല, മറ്റുള്ളവർ ആഘോഷിക്കരുതെന്ന് ഒരു ആഹ്വാനം അവിടെ കൊടുക്കുന്നില്ല. ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ ഇവിടെ പറയുന്നത് ഓണം ആഘോഷിക്കരുത്, ക്രിസ്തുമസ് ആഘോഷിക്കരുത്, തിരിച്ച് വിഷി മെറി ക്രിസ്മസ് എന്ന് വിഷി ചെയ്യരുത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് എതിർപ്പ്. ഇവിടെ നരേന്ദ്രൻ ക്രിസ്തുമസ് ആഘോഷിച്ചില്ലെന്ന് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രൻ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ, ജോജു ഓണം ആഘോഷിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ജോജു വിളിച്ചു പറയുകയാണ് നാളെ മുതൽ ക്രിസ്തുമസ് ഓണം ഇത്തരത്തിലുള്ള നബിദിനം ഒരാൾ ആഘോഷിക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വിഭാഗത്തിലുള്ള ആളുകൾ ആഘോഷിക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്നതിലാണ് തെറ്റ് നരേന്ദ്രൻ. അതിനെ ചൂണ്ടിക്കാട്ടുന്നു. അല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് മതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, ഈ പറയുന്ന പോലെ ക്രിസ്തുമസിനെ ഒരാൾ ഇപ്പൊ നേരത്തെ നബിദിനമായിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പൊ അതൊക്കെ അത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ അവർ ചിന്തിക്കുന്നു. പക്ഷെ അത് പുറം ലോകത്തോട് പറയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അതിനെയല്ലേ നമ്മൾ എതിർക്കേണ്ടത്, അതിനെയല്ലേ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടത്. പൊതു സമൂഹത്തോടല്ല പറയുന്നത്, മുസ്ലിം സമൂഹത്തോടാണ് ആഘോഷത്തിൽ പങ്കെടുക്കുക. ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം പറയുമ്പോൾ ഷെഫീക്ക് അത് പൊതുസമൂഹത്തിനോടൊപ്പം ഷെഫീക്ക് ഞാനിപ്പോ ഷെഫീക്കിനോട് മേരി ക്രിസ്മസ് പറയുക. അപ്പൊ നിങ്ങൾ തിരിച്ച് മേരി ക്രിസ്മസ് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടിയ വർഗീയവാദ, അല്ലാതെ ആഘോഷത്തിൽ പങ്കെടുക്കണം എന്നല്ല അവിടെ പറയുന്നത്. ഞാൻ ഷെഫീക്കിനോട് മേരി ക്രിസ്മസ് പറഞ്ഞാൽ തിരിച്ച് മേരി ക്രിസ്മസ് പറയാൻ പാടില്ല. ഞാന് എല്ലാവരോടും അസ്സലാമലൈക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പറയുക. പറയുന്നവരുണ്ട് പറയാത്തവരും ഉണ്ട്. അസ്സലാമലൈക്കും ആശയപരമായ ചർച്ച ചെയ്യാനാണെങ്കിൽ താല്പര്യം ചോദിച്ചോ ഷെഫീക്ക് ചോദിച്ചു. ബാറോസിനോട് ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഫുഡ് തരുന്നു, അത് അള്ളാഹുവിന്റെ പേരിലാണ് അർത്ഥത് എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് കഴിക്കാതിരിക്കാൻ സുഹൃത്ത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളുടെ ഈ പറയുന്ന ആളുടെ അവകാശത്തെ അതെന്താ? ഈ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ എന്നാ സുഹൃത്തെ? അത് ആദ്യം എന്ന് പറഞ്ഞു
മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ തന്നെ ജസ്റ്റ് എ വിഷിംഗ്, അതിൽ യേശുക്രിസ്തു ദൈവമാണ് തെളിയിക്കുന്ന ഒരു വാക്കുമില്ല. ടു വിഷ് സംവൺ ആൻ എൻജോയബിൾ ക്രിസ്മസ് ഹോളിഡേ, ഇതാണ് മേരി ക്രിസ്മസിന്റെ അർത്ഥം. ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദേവന്റെ നാമത്തിൽ അർത്ഥ ഭക്ഷണമാണ്. ഈ മേരി ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന സാധനമൊന്നും അല്ല, ജസ്റ്റ് ഒരു ക്രിസ്മസ് ഹോളിഡേക്ക് നമ്മൾ വിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ പുതിയ അർത്ഥമൊന്നും സൃഷ്ടിക്കാതെ, ഈ ദൈവമായ യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചു, പക്ഷെ മേരി ക്രിസ്മസിന് അങ്ങനെ അർത്ഥം. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു, ഒരു മിനിറ്റ് വിളിച്ചക്കാരും ചോദിച്ചു. ഷബിക്ക് ഞാൻ ഓംകാള് വിളിച്ച്, ഓംകാള് കരിങ്കാള് വിളിച്ച് അടുത്ത് തന്നാ ഷബിക്ക് കഴിക്കുമോ? ഷബിക്ക് ഇല്ല, ഞാൻ കഴിക്കില്ല. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. അതാ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഹലാൽ ഹോട്ടലിൽ നിങ്ങൾ മാത്രം ഒരു മിനിറ്റ് ഷെഫിക്ക്, അങ്ങനെ നിങ്ങളെ ദൈവത്തിനെ അർപ്പിച്ച സാധനം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇതെന്തിനാണ് നിങ്ങളെ ദൈവത്തിന്റെ അർത്ഥ സാധനം ഞങ്ങൾ തീറ്റിക്കുന്നത്? ഫ്രീ ആയിട്ട് നിങ്ങൾ തീറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ. അവിടെ മുസ്ലിംസ് നിങ്ങൾ പറയുന്ന പോലെ ക്രിസ്ത്യൻസിനോട് പറയുവാണ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം കഴിക്കാൻ പറ്റില്ലാത്ത ഫുഡ്. ഒരുപാട് മണിക്കൂർ അല്ല ഷഫീക്ക്, ഞാൻ ദയവീത് അൺമ്യൂട്ട് ചെയ്തത് പ്ലീസ്. അതായത് ഇവിടെ ഈ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് സക്കീർ നായിക്ക് ഈ പറഞ്ഞ കാര്യത്തിനോട് ഷഫീഖിന്റെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞത് തികച്ചും ന്യായമായുള്ളൊരു കാലിത പ്ലീസ്, തികച്ചും ന്യായമായുള്ളൊരു കാര്യമാണെന്ന് ഷഫീഖിന് തോന്നുന്നുണ്ടോ? അതായത് മെറി ക്രിസ്മസ് എന്നൊരു വിഷ് ചെയ്യുമ്പോൾ അത് തിരിച്ച്, അതായത് ഒരു ഇസ്ലാം സമൂഹത്തിനോട് പറയുന്ന രീതിയിലല്ല അത് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം ഷഫീഖിന് വേണമെങ്കിൽ. അതായത് ഇവിടെ പറയുന്നത് സേ നോട്ട് ടു മെറി ക്രിസ്മസ്, സെലിബ്രേറ്റിംഗ് മെറി ക്രിസ്മസ് ഈസ് പ്രോഹിബിറ്റഡ്, ഇതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായത്തിനെ പറ്റി താങ്കളുടെ അഭിപ്രായം. ക്രിസ്മസ് കാലിത പറഞ്ഞുതരാം, കാലിത പറഞ്ഞുതരാം. അതായത് പല സഭകള്, ഒരു മിനിറ്റ് കാലിത, പല ക്രിസ്ത്യൻ സഭകള് 2000 വർഷം മുമ്പ് യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. മനുഷ്യനായിട്ട് വന്നത് എനിക്ക് ക്രിസ്മസ് പറയാൻ കാലത്ത് അപ്പൊ മുഹമ്മദ് ആരായിരുന്നു കാലത്ത്? അതൊന്ന് പറയൂ. ഒരു മിനിറ്റ് പറഞ്ഞിട്ട് കേട്ടു. മുഹമ്മദ് ആരായിരുന്നു അതൊന്ന് പറയൂ. ബർത്ത്ഡേ എന്ത് പ്രവാചകന? അഞ്ചര വയസ്സുകാരെ ഐക്യം അങ്ങനെയൊന്നും ചെയ്തില്ല. നീ നിന്റെ മടിയിൽ വെച്ചോ അത്, നീ ഇവിടെ ഒന്നല്ല. കാലിതേ, ഞങ്ങള് ക്രിസ്ത്യാനികളാലും ശരി ബന്ധക്കോസുകാരാണ്, ഞങ്ങൾ ആരും നബിദിനെ ആഘോഷിക്കരുതെന്ന് ഞങ്ങളുടെ സമുദായം നല്ല മാത്രല്ല നിർത്ത ഇടയ്ക്ക്. അത് മാത്രല്ല, ഇപ്പൊ ക്രിസ്മസ് ആയാലും ശരി ഓണം ആയാലും ശരി അങ്ങനെ ആഘോഷിക്കരുത് ഞങ്ങൾ ആരോടും പറയുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കൂട്ടിയേർക്കുന്ന ഹലാൽ വിഷയത്ര, ഞാനത് വ്യക്തമായി പറഞ്ഞു. ഹലാൽ ഫുഡ് എന്നാന്നുള്ളതും ഹലാൽ വിഷയം എന്താന്നുള്ളത് ഞാൻ വളരെ വ്യക്തമാണ്. നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യരുത്. നിങ്ങൾ ഈ ആനന്ന് പറയുമ്പോ നിങ്ങൾ ഈ ചേന എന്ന് പറഞ്ഞതന്നെ അല്ല. ഫറോസ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് മറ്റൊരു ദൈവത്തിന്റെ പേരിൽ അറക്കുന്ന ഫുഡ് നിങ്ങൾക്ക് പറ്റില്ലെന്ന അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കണം. തിരിച്ച് മറ്റൊരു ദൈവത്തിന്റെ പേരിലുള്ള ആഘോഷത്തിൽ തന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കില് താങ്കൾ താങ്കളുടെ വീട്ടിൽ അറക്കോ
അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലോ എന്ത് പണ്ടാരം ചെയ്തിട്ടാണെങ്കിൽ അതൊന്നും പ്രോബ്ലം അല്ല ഷെഫിക്ക്. ഇത് നമ്മൾ ഓൾറെഡി മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് അല്ലേ, ഇതൊരു പബ്ലിക് ഇത് ഷെഫിക്ക് മുസ്ലിം സമൂഹത്തില് അങ്ങനെ റിപ്ലൈ ചെയ്യരുതെന്നാ പറഞ്ഞിട്ടില്ല, അത് അയാളുടെ അഭിപ്രായമാണ്. എല്ലാ മത നേതാക്കളും എന്റെ അറിവ് അനുസരിച്ച് ദൈവത്തിന് ബർത്ത്ഡേ ഇല്ല. നിങ്ങൾക്ക് മാത്രം എന്താണ് അപ്പൊ കൊള്ളുന്നത്? ലേറ്റ് ചെയ്ത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറയേണ്ടത് ഇത് സക്കീർ നായിക്ക് പറഞ്ഞ തെറ്റാണെന്നും ഇതല്ല ഞങ്ങളുടെ എന്താ പറയുന്ന ഞങ്ങൾ ഈ രീതിയിലല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, കാരണം ഇവിടെ സലാമിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല ആളുകളും വന്ന് മോണ്ടിനെ പോലെയുള്ള പല ആളുകളും വന്ന് ഇവിടെ മേരി ക്രിസ്മസ് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ആശയം അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്, അവരുടെ ആശയം ഈ സക്കീർ നായിക്കിന്റെ ആശയം പേറുന്ന ആളുകളല്ല നമ്മുടെ സമൂഹം. ആരോടാണ് പറയുന്നത്? മുസ്ലിം സമൂഹത്തിന് ഫൈസലെ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എന്റെ ക്രിസ്ത്യാനികളോട് പറയുക, നബിദിനെ ആരും ആഘോഷിക്കരുത്, മുസ്ലിങ്ങളുടെ ഒരു സാരം ആഘോഷിക്കരുത്. ഇവിടെ എന്തായിരിക്കും പിന്നെ പുകില്? ഞാൻ പരസ്യമായിട്ട് യൂട്യൂബിൽ കൂടെ ഒരു വീഡിയോ എടുത്തത്, പിന്നെ എന്തായിരിക്കും ഇവിടെ പുകില് നടക്കാൻ പോകുന്നത്? പിന്നെ ഇവിടെ ആര് പറഞ്ഞു കാലിതെ? കാലിതെ ആര് പറഞ്ഞു? കാലിതെ പറയും, കാലിതെ പറയും. ഇവിടെ ആര് ഈ തലക്കലിനെ ഒന്നും മ്യൂട്ട് ചെയ്താ വെറുതെ വെച്ചില്ലാതെ ഒരു കാര്യമില്ലാതെ നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ആരാ? ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വരെ ഇത്രയും പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പറഞ്ഞ ടീമുകൾക്ക് ഇവിടെ നബിദിനത്തിന് ഇത് പറയുന്നതാണോ അത്ര വലിയ വിഷയം? എല്ലാരും കേട്ട യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഒരുപാട് ഉരുണ്ട് കളിക്കാതെ എല്ലാരും അങ്ങനെ ചെയ്യുമെന്ന് ബാലാവശ്യം പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളിൽ ചെയ്യലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്താ മുസ്ലിങ്ങൾ എല്ലാം ശുദ്ധരാക്കണം? ഫൈസലിനെ പോലെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പ്രസ്താവന വളരെ സങ്കടകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ അത്തരം പ്രവർത്തനങ്ങളിൽ ഫൈസലെ ഈ ഫൈസലെ നിങ്ങൾ വഴിയൊരുക്കിയത് നിങ്ങൾ പറഞ്ഞ് ഈ ക്രിസ്മസിന്റെ സമയത്തും ക്രിസ്ത്യാനി ഇത് പറയുന്നത് ഇതാരാ വഴിയൊരുക്കിയത്? നിങ്ങൾ തന്നെ അതിന് വഴിയൊരുക്കിയത്. ഞങ്ങളെ വിശ്വാസമാണ് ചില സുഹൃത്ത് ഇത് ഇന്നത്തെ ദിവസം നബിദിനെ ആഘോഷിക്കരുന്ന എന്റെ ആളുകളോട് പറഞ്ഞ പിന്നെ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ദൈവ സൃഷ്ടാവ സൃഷ്ടിയോ പറഞ്ഞിട്ട് മുഹമ്മദിന്റെ സൃഷ്ടി നിങ്ങൾ റോട്ടി കൊണ്ടുവന്ന് ഹോട്ടലിൽ നടത്തണ്ട. തലക്കല ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഏതെങ്കിലും ഞങ്ങളുടെ മതപുരോഹിതരും സംസാരിക്കുന്ന ആൾക്കാരെ സംസാരിക്ക്. ഇത് വേറെ അവിടേക്ക് ഷെഫീഖിനെ കളയണ്ട, ഷെഫീഖിനെ കളയണ്ട, ഷെഫീഖിനെ തിരിച്ചെടുത്തു. ഷെഫിക്ക് ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അറിഞ്ഞു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നു. മോണ്ടിന് ഞാൻ മറുപടി കൊടുക്കാം. മോണ്ടിന് അല്ല ഷെഫീഖ് അവിടെ ഷെഫീഖിനെ കാണാനില്ലല്ലോ, റിമൂവ് ചെയ്തതാണോ? ഷെഫീഖ് സ്വന്തമായിട്ട് ഇറങ്ങി പോയല്ലേ? അല്ല ഷെഫീഖ് കാണാനില്ല. അല്ല മോണ്ട ചോദിച്ചോളൂ, മോണ്ട എന്താ മറുപടി വേണ്ടത് പറയൂ.
പഴക്കൊണ്ടൊക്കെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ് തലക്കല്. നൂറ് ശതമാനം അതാണ്. മനസ്സിലായി മനസ്സിലായി. അല്ല മോണ്ട് തലക്കിലൂടെ സംസാരിക്കട്ടെ. ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് വേണ്ട വേണ്ട. മോണ്ടെ മോണ്ടെ ഇത് ഇവിടെ തുറന്നു വെച്ചത് ആരുമല്ല, നിങ്ങളുടെ മുജാഹിദ്ദീൻ ബാലുശ്ശേരിയാ തുറന്നു വെച്ചത്. ഓണസദ്യ കഴിക്കില്ല, ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി കഴിക്കില്ലെന്ന്. ഞങ്ങളുടെ വീട്ടിൽ എന്റെ അപ്പുറത്ത് ജമീല താത്തയുടെ ചെറുമക്കളൊക്കെ ഞങ്ങൾ വിളിച്ചിരുത്തി ഓണസദ്യ സദ്യ കൊടുത്തോണ്ടിരുന്നതാ. നിങ്ങളുടെ മുജാഹിദ്ദീൻ ബാലുശ്ശേരിയാ പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വ്യത്യാസമില്ലായിരുന്നു മോണ്ടെ. അല്ലാത്തോട്ടെ തലക്കിൽ ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് പുതിയ ആളുകളിലേക്ക് പോകാം. അത് കുറെ പേര് നമ്മൾ സംസാരിക്കുന്നു, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഇതില് ഒന്ന് ബ്ലിങ്ക് ചെയ്തോളൂ. മൊക്കോട്ട് സംസാരിച്ചിരുന്നോ? ഇല്ല ഇല്ല, കുറെ നേരമായി. പറയൂ പറയൂ മൊക്കോട്ട്. അരുൺ അരുൺ മൊക്കോട്ട് ജോയിച്ചേട്ടാ, നിങ്ങൾ ആ വീഞ്ഞ് കൊണ്ടുവരുമ്പോ മോണ്ടിന് കൊടുക്കണേ. മീഞ്ഞ് മോണ്ടിന് തരും ചോദിച്ചേ. കോട്ടയത്തല്ലേ മോണ്ട് വിശ്വാസിയല്ലെന്നാണ് നാസർ ഭായി പറയുന്നത്. മോണ്ട് പള്ളിയിലെ പോവാറില്ല, നിസ്കാരത്തിന് പോവാറില്ല. മോണ്ട് ഇന്ന് പള്ളി പോയാ? മോണ്ടെ ഇന്ന് പോയ എവിടെ പോയി? എവിടെ പോയി മോണ്ടെ? ഉച്ചക്ക് മോണ്ടുണ്ടെന്ന് സമയം കാണണോ? ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. മോണ്ടിരുന്ന റൂമിൽ താഴെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണണോ? നിങ്ങള് തുടങ്ങോ, ഇവിടെ ഇങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എന്റെ എന്താ പറയാ ക്രിസ്മസ് ആശംസ്. സക്കീർ നായിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അത് വീഡിയോ കണ്ടു. ഇയാളൊക്കെ പറയുന്നത് ഇരുന്ന് വെളുപ്പിക്കാനായിട്ട് വരുന്നവരെയാണ് പറയുന്നത്. ഇയാളൊക്കെ ആരാണെന്ന് ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് അയാളെ ഇന്ത്യയിൽ വരാത്തതെന്നും അയാൾ മലേഷ്യയിൽ പോയി റെസിഡൻസി എടുത്ത എന്താ അതിന്റെ കാരണങ്ങളെന്നും എല്ലാം അറിയാം. ഇയാളുടെ ഒരു വാക്ക് കേട്ടിട്ടാലോ, ഒരു ബംഗ്ലാദേശി യുവാവ് അവിടെ ഒരു കഫേയില് 22 പേരെ വെടിവെച്ചു വന്നത് ഇയാളുടെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇയാളൊരു തീവ്രവാദി തന്നെ വിളിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു മതപുരോഹിതനാണ് മറ്റേതാണോ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ തുള വെച്ചുകൊണ്ട് വരുന്നവരെ വേണം നമ്മള് തള്ളി പറയാൻ. ആദ്യം ഇയാളെയൊക്കെ വെളുപ്പിക്കാൻ വരുന്നവരെ പറഞ്ഞാൽ മതി, എത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പൊ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു മക്കോട്ട്, സെയിം ടു യു. നെക്സ്റ്റ് നമ്മുടെ അരുൺ ഒന്ന് ബ്ലിങ്ക് ചെയ്തിരുന്നു. അരുൺ മുകളിലുള്ള മോണ്ടിന്റെ പ്രത് അരുൺ അല്ലെ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാന് നമ്മുടെ നിസു ബ്രോ ഉണ്ടായിരുന്നപ്പോഴ് പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് കേറിയത്. പുള്ളി ഒത്തിരി ഇതിനെ കുറിച്ച് ന്യായീകരിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു 2 ദിവസം മുമ്പ് ഈ സക്കീർ നായിക്ക് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ബഹുസ്വര സമൂഹത്തിൽ നിന്നാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ വിഷയം ഈ പറഞ്ഞ നിങ്ങൾക്ക്? ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, നിങ്ങൾക്ക് അത് ആഘോഷിച്ചുകൂടാ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തെ അവസാനം ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്, അവര് സന്തോഷത്തോടുകൂടി എന്തെങ്കിലും ഒരു സാധനം തന്നാൽ അവരുടെ ആ സന്തോഷത്തിന്റെ അവര് ആഘോഷിക്കുന്ന ആ സന്തോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് വാങ്ങിക്കരുത്, സ്വീകരിക്കരുത് എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ ആ നിസു ബ്രോവിനോട് പറയായിരുന്നു, അവന്റെ മോണ്ടുണ്ടായിരുന്നു. അപ്പൊ മോണ്ടിനോട് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കുട്ടിക്ക് ഒരേ കുടുംബം പോലെ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു കുട്ടിക്ക് ഇന്ന് എന്റെ ക്രിസ്തുമസ് ആണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു മിഠായി കൊണ്ടു തന്ന അതുപോലും വാങ്ങിച്ച് കഴിക്കരുത് എന്നുള്ള രീതിയിലാണ് പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കിടപ്പുണ്ട്, 22 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പുള്ളിയുടെ പേജിൽ ഇപ്പോഴും ആ സാധനം കിടപ്പുണ്ട്, 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തത്. അതൊക്കെയാണ് ഒരു ബഹുമുഖ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മതപണ്ഡിതൻ വൈകാരികമായിട്ട് 2 വിഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യുന്നത്. അത് ഇത്രയും 58 ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നു, യൂറോപ്പ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ കൺട്രി വേറൊരു വശത്ത് നിൽക്കുന്നു. ഇന്ത്യയുടെ കാര്യം പോട്ടെ, അപ്പൊ ഇവർ രണ്ടും ഏത് രീതിയിലായിരിക്കും ഈ 2 സമൂഹങ്ങളും പരസ്പരം കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. നമ്മുടെ ടോം ജോസ് കുറച്ചു നേരമായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. ടോം ജോസ്
നേരത്തെ ഞാൻ സംസാരിച്ചത് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് വല്ലതും പറയാം. ടോമ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ സുബിനെ വിളി. സുബിനെ മെറി ക്രിസ്മസ്. യെസ് 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 പറയൂ സുബിൻ. സ്റ്റിക്കറാണ് ഡ്യൂട്ടിയിലായിരിക്കും. സ്റ്റിക്കർ ഒന്നും അല്ല, ഡ്യൂട്ടിയിലിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഇസ്ലാമിസ്റ്റുകളിൽ ഇല്ലാണ്ട് ചർച്ച മുന്നോട്ട് പോകില്ല മോണ്ടെ. ജോർജ് ഏട്ടൻ മോണ്ടിന് പഴയ ജോർജ് ഏട്ടൻ താഴെ വന്നിരിപ്പുണ്ട്. മറി ക്രിസ്മസ് ജോർജ് ഏട്ടൻ ബാതിര കുർബാനയ്ക്കൊന്നും പോവാതെ ഇവിടെ വന്നിരിക്കുകയാണോ? ഹലോ കേൾക്കുന്നുണ്ട്, പറയൂ. പറച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് ഞാൻ വേറെ ഗ്രൂപ്പിൽ ഇതുപോലെ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞാണ്. ഞാൻ അങ്ങനെ പള്ളി പോവാറില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ മോണ്ടെ. മോണ്ടെ മോണ്ടെ ക്രിസ്ത്യാനിക്ക് ഒരു മിനിറ്റ് മോണ്ടെ, എല്ലാ ഞായറാഴ്ചയും ക്രിസ്ത്യാനിക്ക് പള്ളിയെ പോണെന്നുള്ള മോണ്ട് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ ആഘോഷങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ആഘോഷിക്കണോ വേണ്ടോ തന്നെയാ, അതിന് വിലക്കില്ല. ഇത് നിബന്ധനയാണെന്ന് നിങ്ങള് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു നിബന്ധനയാണ് എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചുതരാം. നിങ്ങക്ക് മോണ്ട് പിന്നെ എന്തേ പറഞ്ഞോണ്ടിരിക്കുന്നു? പിന്നെ നിങ്ങൾ വായി വരുന്ന ചുമ്മാ അങ്ങ് അടിച്ചുവിടാതെ നിങ്ങൾ പറയുന്നതിന് എന്തേലും ആധികാരിക വേണ്ട. അതുകൊണ്ട് അല്ല മോണ്ടിന് ഞാൻ മറുപടി അല്ല അല്ല പ്ലീസ് വൺ സെക്കൻഡ്. മോണ്ട് ഇപ്പൊ പറഞ്ഞാണ് മോണ്ടിന് ഞാൻ മറുപടി കൊടുക്കാം. മോണ്ടെ ഞാൻ ഇപ്പൊ എന്റെ ഇപ്പൊ രണ്ട് കൊച്ചുകളുണ്ട്, എന്റെ രണ്ട് മക്കള്. ഞാനിപ്പോ ഒറ്റ ഞാൻ പറഞ്ഞില്ല മോണ്ടിനോടൊക്കെ ഒരു റിക്വസ്റ്റിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ രണ്ട് കൊച്ചുങ്ങളായിട്ട് താമസിക്കണേ ഞാൻ മോട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിൽ താമസിക്കുന്നത്. എന്റെ രണ്ട് കൊച്ചുങ്ങൾ ഇപ്പൊ പാതിര കുർബാനൊക്കെ പോയേക്കണ തൊട്ടടുത്ത കുട്ടികളായിട്ട് വരും. നാലഞ്ച് കുട്ടികളായിട്ട് പോയി. അപ്പൊ ഞാൻ പോണ പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ 11 മണിക്ക് പോയി. 11 മണി 12 മണിക്കാ കുർബാന. നേരത്തെ പോയി നിൽക്കണാണ് അവിടെ. അത് അവരെ സെലിബ്രേഷൻ ആണല്ലോ. അപ്പൊ നേരത്തെ പോകണം. ഇല്ല ഇല്ല എനിക്ക് കുർബാന ഇല്ല. ഇല്ല 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 വൺ സെക്കൻഡ്. എന്റെ അപ്പം മരിച്ചിട്ട് 6 മാസമായി. അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം കുർബാനയില് കേക്ക് പോലും മേടിച്ചിട്ടില്ല ഞങ്ങള്. പറഞ്ഞ മനസ്സിലായ? ഞാനിപ്പോ 1 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ കറി വെച്ച് ഇന്ന് രാത്രി ചപ്പാത്തി കേട്ട് ഞങ്ങൾ കൂട്ടി കഴിച്ചു. അത്രേ ഉള്ളു. അത് അതുകൊണ്ട് ആ കഥകളൊക്കെ പെട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഇന്ന് രാത്രി ചിക്കൻ, നാളെ അത് തന്നെ ആ ചിക്കൻ തന്നെയാണ്. അത് ഞാനും രണ്ട് മക്കളേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, ഞാൻ അങ്ങനെ പള്ളിയിൽ പോവാറില്ല. പള്ളിയില് പോകും ഇല്ലെന്നല്ല, എനിക്ക് എന്റെ ഒരു ഇതൊന്നും ഒരു വീക്കിൽ അത് പ്രത്യേക പണ്ടേ പോലുള്ളതാ. എല്ലാ തരികടയും ഞാൻ ചെയ്യും. തരികട ചെയ്തിട്ടുമുണ്ട്. തരികട എന്ന് പറഞ്ഞാല് പോലീസ് കേസ് അങ്ങനെ ഇതൊന്നുമില്ല. നമ്മുടെ ഈ ചെറിയതായിട്ടുള്ള ഒരു കുറ്റങ്ങളും കൊച്ചുകളും മറ്റേ ദേഷ്യപ്പെടലും വഴക്കുപെടലും മറ്റേ അങ്ങനെയുള്ള ആ ഒരു ഇതും, പിന്നെ ഭാര്യനോടുള്ള വണക്കവും. ഭാര്യന്റെ 5 വർഷമായിട്ട് പിരിഞ്ഞിരിക്കണേ ഞങ്ങള്. അതുള്ള ഇതും പിന്നെ അവരുടെ കൊറേ കഥകളൊക്കെ ഉണ്ട് അങ്ങനെ. അതാ പറഞ്ഞത് രണ്ടു മക്കളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഒരു സെക്കൻഡ് എടുത്തോ ടോമിയേട്ടാ, ഞാൻ ഡ്യൂട്ടിയില്ല എനിക്ക്. അപ്പൊ മേരി ക്രിസ്മസ് ടു എവറി വൺ. ഞാൻ ഡ്യൂട്ടിലായിരുന്നു എടുക്കുക. എനിക്ക് വർക്കിംഗ് ക്രിസ്മസ് ഈവ് ആണ്. വളരെ സാഡ്. കുഴപ്പമില്ല, എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ടോപ്പിക്കിൽ പറയാറുള്ളത്, അദ്ദേഹം ഇങ്ങനെ പല കമന്റും സാന്ദർഭികമായിട്ട് പറയാറുണ്ട്. പുള്ളി ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക് എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഒബിയസ്ലി പുള്ളിക്കാരന്റെ കയ്യിലുള്ള സ്വല്പം പോയിസണും കൂടെ
അത് എനിക്ക് തോന്നുന്നില്ല അവരുടെ സമുദായത്തിൽ തന്നെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരും ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു കൊടിയ വർഗീയവാദിയും വർഗീയ വേഷവുമാണ്. അത് തിരിച്ചറിഞ്ഞ ഒരാണ് നമ്മുടെ മോണ്ടിനെ പോലെയുള്ള നമ്മുടെ കൂടുതലിരിക്കുന്ന സുഹൃത്തുക്കൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. മോണ്ടിനെയൊക്കെ ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്, തള്ളിക്കളയേണ്ടതുമാണ്. പിന്നെ ഈ ആഘോഷങ്ങൾ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷത്തിൽ ഇങ്ങനെ രണ്ടുമൂന്ന് ചാൻസ് കിട്ടുന്നതാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ. നമ്മുടെ ചെറിയ ഈ പെൻഷനും പ്രശ്നങ്ങൾക്കൊക്കെ നടുവിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളാണ് ക്രിസ്മസ്, അതുപോലെ ഓണം, ഈദ്, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ന കളറിൽപ്പെട്ടതാണ് എന്നുള്ളൊരു ധാരണയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ നോക്കുക എന്നാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്നവർക്ക് കിട്ടും, ചെയ്യാത്തവർക്ക് ഒബിയസ്ലി അവർക്ക് കിട്ടത്തില്ല, അവർക്ക് ആവശ്യമില്ലായിരിക്കും, അത് അങ്ങനെ വിടുക എന്നേ ഉള്ളൂ. അപ്പം എന്റെ ഇതില് എനിക്കിത് ഏത് ആഘോഷവും വിഷ് ചെയ്യുന്നതിനും ആഘോഷിക്കുന്നതിനും എനിക്ക് മടിയില്ല, ഞാൻ ചെയ്യാറുണ്ട്. ഞാനിതിനെയൊക്കെ ഒരു ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം, നമ്മുടെയൊക്കെ ഒരു ലൈഫിന്റെ എന്താ പറയുക, തീർന്നോട്ടിരിക്കുന്ന ലൈഫിന്റെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ, അങ്ങനെയാണ് ഞാൻ അതിനെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കടന്ന സമയത്തല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ നിമിഷങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാകും നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അഗെയിൻ മേരി ക്രിസ്മസ് ടു എവരി വൺ, എല്ലാവരും എൻജോയ് ചെയ്യുക. ജോജു, ഞാൻ ഒരു ഒരു കേസും കൂടി ഒന്ന് പറയുക സാന്ദർഭികമായിട്ട്. ഞാനത് ഇവിടെ റിലവൻ്റ് വെച്ചാൽ ചിലപ്പോൾ റിലവൻ്റ് അല്ലായിരിക്കും, എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുരുവിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് നാട്ടിൽ ഒരു രണ്ടു മണിയുടെ സമയത്ത് മറ്റാന്ന് തോന്നുന്നു ഓടിക്കൊണ്ടിരുന്ന പുതിയ, ഞാൻ ഇതാരൊക്കെയായിരുന്നു സ്ക്രീൻ ഞാൻ കാണുന്നില്ലായിരുന്നു, ഞാൻ കേൾക്കുന്നേ ഉള്ളായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മോണ്ടളീനെ അവിടെ ഇട്ട് കണ്ടമാനം വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട് പുതിയ ആൾക്കാർ വന്നിട്ട്. മോണ്ട് അത് പറഞ്ഞു കാണുകയല്ല, പുള്ളിക്കാരന ചമ്മല് മുഖത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഈ പോകുമ്പോഴത്തേക്ക് ഒന്നില്ല സേഫ് ഹാൻഡ്സ് ലേപ്പിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പോവുക എന്നുള്ള എന്റെ റിക്വസ്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ പലരും വന്നിട്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു നമ്മുടെ ഈ ഗ്രൂപ്പ്, നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളത് അല്ലല്ലോ. ഞാനൊരു റിക്വസ്റ്റ് വെച്ചതാണ്, ഞാൻ അത് വേറെ രീതിയിൽ എടുക്കില്ല. താങ്ക് യു. ഓക്കെ റൈറ്റ്, ടോമാ കേൾക്കുന്നുണ്ടോ? യെസ് യെസ്, പറയൂ പറയൂ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസ് എന്ന് പറഞ്ഞ പ്രതീക്ഷയുടെയും ഉള്ളതോടൊപ്പം തന്നെ എന്താ പറയാ, വരും വർഷത്തെ നന്മകളെ പറ്റിയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ന്യൂ ഇയറും അതോടൊപ്പം തന്നെ അടുത്ത വർഷവും നന്മകൾ നേരാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്രിസ്മസിനെ സംബന്ധിച്ച് ഒരു ഉത്സവത്തിനും പ്രത്യേകമായ ഒരു എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല, കാരണം ക്രിസ്മസ് ഉണ്ടായത് തന്നെ എ ഡി 330 കിലോമീറ്ററാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് ക്രിസ്തു ജനിച്ചതിനെ സംബന്ധിച്ച് ഏകദേശം കണക്കൂട്ടി പല കലണ്ടർ മറ്റേയാണെന്ന് അങ്ങനെ ഈ ഡേറ്റ് കണ്ടുപിടിക്കുകയും അങ്ങനെ സെലിബ്രേഷൻ ആയത്. അന്ന് കോൺസ്റ്റന്റൈൻ പോലും ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടുള്ള കാലം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയാണ് അതിന്റെ സംഭവം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഇതിനെല്ലാം ആഘോഷങ്ങളായിട്ട് കാണുകയും അതുപോലെ തന്നെ ഇതിനെന്ത് ഇതിന്റെ ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് വലിയ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ആഘോഷിക്കാം. പിന്നെ ഇത് ഇപ്പൊ ഏത് ആഘോഷങ്ങൾ നോക്കി കഴിഞ്ഞാൽ, ഞാൻ മറ്റേ ഏദൻസിൽ ചെന്നപ്പം അവിടെ ലോകത്തിലെ ആദ്യത്തെ ഇത് കണ്ടു, തിയേറ്റർ തിയേറ്ററുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഇതിന്റെ വൈൻ്റെ ഗോഡിന്റെ പേരില്, ഗോഡ് ഓഫ് ഡയോണീസ്, ഡയോണീസിന്റെ പേരില് അത് നടന്നുകൊണ്ടിരുന്ന ഒരു ഉത്സവത്തിന്റെ ആ തിയേറ്റർ ആയിരുന്നു അത്. അവിടെ അപ്പൊ എല്ലാ വർഷവും ഈ വിളവെടുപ്പ് സമയത്ത് വന്ന ആളുകള്, ബി സിയിൽ ആട്ടോ ഇത് നടന്നത്, ബി സിയിൽ നടന്ന സംഭവം പറഞ്ഞു, ആളുകൾ കൂടുന്നു, അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നു. അപ്പം അതിന് ഒരു ദൈവത്തിന്റെ പ്രതിച്ഛായ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും ഈ മനുഷ്യർക്ക് കൂടി ചേരാനുള്ള ഒരു വേദിയായിട്ടാണ് ഇതെല്ലാം മാറുന്നത്, അല്ലെങ്കിൽ ഒരു കാരണമായിട്ടാണ് മാറുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഡിവിനിറ്റി ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല, ഡിവിനിറ്റിയോ അല്ലെ വലിയ ആത്മീയതയോ ഒന്നും കാണേണ്ട കാര്യമില്ല. ആളുകൾക്ക് കൂടി ചേരാനൊക്കെയുള്ള ഒരു ഒരു കാരണം, അല്ലെങ്കിൽ
മനുഷ്യത് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ചോളം അവന് കൂട്ടം കൂടി താമസിക്കുന്നതാണ്. അപ്പൊ അതിന് കൂട്ടം കൂടാനുള്ള ഒരു അവസരം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ചില മതങ്ങൾക്ക് ഇത് മറ്റ് വിശ്വാസങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്, അതിന്റെ കാരണം എന്താ വെച്ചാല് ആ വിശ്വാസങ്ങളെല്ലാം അവരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതും അല്ലെ ആ പുസ്തകത്തിന് പുറത്തുള്ളതോ ഉള്ളതിനേക്കാൾ എല്ലാം നജസും അതുപോലെ തന്നെ മോശമായിട്ടും ഒക്കെ കാണുന്നവരായതുകൊണ്ട് അതിലെ അമ്പലത്തിന് മറ്റേ ഇത് കൊടുക്കരുത്, പിരി കൊടുക്കരുത്, അതൊക്കെ ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെ ഓണം ആഘോഷിക്കരുത്, അങ്ങനെയൊക്കെ ഭയങ്കര നെടുങ്കൻ പ്രസ്ഥാനം നടത്തുന്ന ഉത്സവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അതിന് അതുപോലൊന്നും കാണണ്ട. ഓണം എന്ന് പറയുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. മനുഷ്യൻ കൂട്ടായി താമസിക്കുന്ന ജീവി എന്നുള്ള നിലയ്ക്ക് അവന്റെ അവന് ഭക്ഷണം കിട്ടുമ്പോഴും അവന് വസ്ത്രം കിട്ടുമ്പോഴും അവന് നന്നായി കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു സന്തോഷം കൂട്ടമായി ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ അവൻ കൂടുന്നു. അതിന് എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഓണത്തിന്റെ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിരിക്കും. അതിന്റെ അതിന്റെ ആ കോൺസെപ്റ്റ് പോലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പാണ് ശരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതെ, പല തരത്തിലുള്ള അതിന്റെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ കൂടിച്ചേരാനുള്ളതാണെന്ന് കണ്ട് അതിന് വലിയ സീരിയസ്നെസ് കൊടുക്കാതെ അതിൻ്റെ കൂടിച്ചേരുക, ആഘോഷിക്കുക, സന്തോഷിക്കുക, പത്ത് മനുഷ്യരുമായി സംസാരിക്കുക, പത്ത് മനുഷ്യരുമായി ഇവിടെ കൂടെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം പങ്കിടുക, അതിനുള്ളൊരു വേദിയായിട്ട് കാണാൻ കണ്ടാൽ മതി. മറിച്ച് അതിന് ഇതിങ്ങനെ ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രം ജനിച്ച ദിവസമാണെന്നോ അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കില്ലെന്നോ അല്ലെ അങ്ങനെ ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രന്റെ ജന്മം ഒരാളും പറഞ്ഞിട്ടില്ലെന്നോ ഇതൊന്നും നമ്മൾ സാധാരണക്കാരും നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് കാണുന്നു. ഞാനങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഏത് ഉത്സവത്തിൽ, ഞാൻ ഓണം പരിപാടികൾക്കും എല്ലാ പരിപാടികൾക്കും പോകും, എല്ലാ പരിപാടികൾക്കും പോകും. എനിക്ക് അവിടെ ഒരു മതത്തിന്റെ എന്നെ മതം സ്വാധീനിക്കുന്ന ഘടകമല്ല അങ്ങനത്തെ കാര്യം. അതിനുപരി അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ തോന്നില്ല. ഇനിയിപ്പോ അവിടെ ഈ ഓണത്തിന് ചെല്ലുമ്പോൾ അവിടെ ഏതൊരു മതാചാര പ്രകാരമുള്ള ഒരു ചടങ്ങ് നടക്കണമെങ്കിൽ ഞാൻ അവിടെ കൂടും. എനിക്ക് അതിനകത്ത് കൂടാൻ ഒരു പണിയൊന്നുമില്ല. അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ അതിന് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് കൊണ്ട് നടത്തുന്നത് എനിക്ക് എന്നൊന്നും മാറി നടക്കേണ്ട കാര്യമില്ല. അല്ലെ ഇപ്പൊ ക്രിസ്മസിന് ഇപ്പൊ പള്ളിയിൽ പോകണം എന്ന് വെച്ചപ്പോ വൈഫ് വിളിക്കാണ് പള്ളിയിൽ പോകണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ പോകും. പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ അവിടെ ചെല്ലുന്നു, ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു, ആൾക്കാരോട് വർത്തമാനം പറയുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോരുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് എന്റെ റിലീജിയസ് പ്രാക്ടീസിനെ സംബന്ധിച്ച് ലീസ്റ്റ് കോൺഷ്യസ് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉത്സവങ്ങളെ ഏത് തന്നെയാണെങ്കിലും നടക്കട്ടെ, ശക്കര നായകനെ പോലെ ജനിച്ച സ്ഥലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഗതികേടാ ഇത്തരം പ്രസ്താവന നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലേക്ക് എത്തപ്പെട്ടത് ഇത്തരം നെടുങ്ങൻ പ്രസ്താവനകൾ നടത്തിയോണ്ടാണ്. ഇവങ്ങൾ വരാനോ എവിടെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലെ ആൾക്കാർ ഓടിച്ചോണ്ടിരിക്കുന്ന ആളെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലേക്ക് നമ്മൾ ആകേണ്ട ആവശ്യമില്ല. നമ്മള് ഉത്സവങ്ങളെ ഉത്സവങ്ങളായി കാണുക, അത് ആസ്വദിക്കുക, അതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ഇനി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ല, പുള്ളി പറഞ്ഞതിനോട് എനിക്കൊന്ന് അടയാ സാർ പറഞ്ഞതിന്റെ അതിന്റെ ഒരു ഇത് നിങ്ങള് എങ്ങനെ പറയാ ആ ഒരു ഇത് എന്താണ് പറയാ ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങള് ചിന്തിക്കാത്ത പുള്ളി പറഞ്ഞതിന്റെ ഒരു എഫക്റ്റ് ഇത് ഉൾക്കൊള്ളുക. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് നല്ല ഇത് കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങള് കാര്യമാണത്. അത് ഉൾക്കൊള്ളാൻ പറ്റാ എനിക്ക് ഇപ്പൊ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണെന്ന് എനിക്കറിയില്ല. കടന്ന കൈയായി പോയി ഞാൻ പറയുമ്പോ അത്രേ ഉള്ളു. അത് പുള്ളി പറഞ്ഞ കറക്റ്റ് ആയ കാര്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ അത് ഇപ്പൊ ഡീറ്റെയിൽ ചോദിക്കുമ്പോ ഞാൻ കൂടുതൽ ഞാൻ കടന്നു കൈ ഡീറ്റെയിലേക്ക് പറഞ്ഞിട്ടില്ല ജോർജ്. ആള് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങള് അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു പോസിറ്റീവ് അതേ പറഞ്ഞു ക്രിസ്മസ് ആയിട്ടും നമ്മൾ അത്ര അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം അത് അത്രയേ ഉള്ളു. പുള്ളിയും പറഞ്ഞത് അത് തന്നെയാണ്. ഒരു ഇതായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞത് ഞാൻ അതിന്റെ വിശദീകരിച്ച് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോ കൺക്ലൂഡ് ചെയ്യുമ്പോ ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇതായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ സാഹചര്യം. നമ്മുടെ
സാമ്പറായിരുന്നേ പറയൂ സാമ്പാൻ പറയൂ ആയിക്കോട്ടെ ഞാൻ പറയാൻ വന്ന നേരത്തെ ഞാൻ സംസാരിച്ചത് ഇടയ്ക്ക് ഒരു ആൻസർ ആയിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ സക്കീർ നായിക്കിനെ പോലുള്ള പോയിസണസ് മെസ്സേജസ് ഈ മെസ്സഞ്ചേഴ്സ് അവര് ക്യാരി ചെയ്യുന്ന ഒരു പോയിസൺ ഉണ്ട് അത് സമൂഹത്തിലേക്ക് ഇങ്ങനെ വിഷലിതമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല സമയത്ത് സക്കീർ നായിക് എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ഒരു ഒരു തീവ്രവാദിയാണ് അറിയാം എനിക്ക് പക്ഷെ ഈ മോണ്ടിനെ പറ്റി പറയാനുള്ളത് മോണ്ട് ചിലപ്പം ഈ കാര്യം പറഞ്ഞ ഈ എത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ വെള്ള അടിക്കാൻ വന്നാൽ അല്ല മോണ്ടിന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മോണ്ടിന്റെ ഉള്ളിൽ ചിലപ്പോ ഇതൊക്കെ ആണെങ്കിലും മോണ്ട് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് അത് വട്ടവർ ടീച്ചർ അപ്പൊ ഞാൻ പറയാൻ വന്നതേ ഉള്ളൂ അല്ല മോണ്ടിനെ ഈ കുറച്ച് സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ട് മോണ്ടിന് അപ്പൊ അതെന്നെ സംഭവിക്കുന്നത് വെച്ചാൽ മോണ്ട് ഇതിന്റെ എല്ലാ നല്ല വശങ്ങളും സമാധാനം മനസ്സിലാക്കണ്ട് മോണ്ട് വിപ്ലവം സൃഷ്ടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭയങ്കര സുഹൃത്ത മോണ്ട് മോണ്ട് വിപ്ലവം സൃഷ്ടിക്കും മോണ്ട് വരും അത് ഇപ്പൊ ഞാൻ പറയാമെന്നുവെച്ചാല് ഇപ്പൊ ഈ ലിയാഖത്ത് അലി ഒരു ദിവസം കൊണ്ട് ലിയാഖത്ത് അലി ആയി മാറുമായിരുന്നില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ സഹിഷ്ണുതയോടെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കും ഞാനൊന്ന് സംസാരിച്ചോട്ടെ ജോർജ് ഒരു മിനിറ്റ് ഞാനിതൊന്ന് തീർത്തോട്ടെ ഞാൻ പറയാൻ വന്നിട്ടേ കാര്യമുള്ളൂ പുള്ളിക്കാരൻ സഹിഷ്ണുതയോടെ കേൾക്കുന്നുള്ളതുകൊണ്ട് ഈ കേൾക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഈ വെള്ളയൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കൂടെ കൂടി പുള്ളി ആലോചിച്ച് നോക്കുമ്പോ ഇതിനകത്ത് എവിടെയോ എന്തൊക്കെയോ ചേരുവകൾ കുറയുന്നതായിട്ട് പുള്ളിക്ക് പിന്നീട് തിരിച്ചറിയാൻ കഴിയും അത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതുപോലുള്ള സക്കീർ നായിക്കുമാര് പിള്ളേര് വന്നപ്പോ ഞാൻ നിർത്തുന്നു ഇത്രക്കാണ് അല്ല തിരിച്ചു ഇപ്പം ഇസ്ലാം മതം വിട്ടാലും മോണ്ടിന്റെ അംഗവൈകല്യം മാറത്തില്ല മോണ്ട് എന്നോടായിരുന്നോ ചോദിച്ചത് മോണ്ടാണോ ചോദിച്ചത് എനിക്ക് ഞാൻ കേട്ടില്ല അല്ല സമന്വയ ഇത് ഞാനും മോണ്ടും ഒക്കെ ഒരേ സ്ഥലത്ത് വന്നിട്ട് ചങ്ങനാശ്ശേരി ഞങ്ങള് ചങ്ങനാശ്ശേരിക്കാരാണ് ഞാന് ഒരു രണ്ടര മണിക്കൂറായിട്ട് ഇത് നമുക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഇതായിട്ടുള്ള ടോപ്പിക്കാണ് അതും മോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ റീസെന്റ് ആണ് അറിയുന്നത് എന്റെ ഒരു ജൂനിയറാണ് സ്കൂൾ മുതലുള്ള മോണ്ടിന്റെ ഒരു ഹിസ്റ്ററിയും അതൊക്കെ എനിക്ക് മോണ്ട് തന്നു അപ്പൊ മോണ്ട് ഇവിടെ വന്ന് ഞാൻ മോണ്ടിനെ കഴിഞ്ഞ് ഞാൻ ഐ തിങ്ക് ജൂൺ മുതലേ ഞാൻ ഈ ക്ലബ് ഹൗസിലുള്ള അപ്പൊ മോണ്ടിന്റെ ഈ ഒരു ഹിസ്റ്ററിയും കാര്യം മോണ്ട് ഞാനൊക്കെ ടോട്ടലി ഡിഫറെന്റ് ബയോ അവിടെ ഇവിടെ ഞാൻ വേറൊരു ഐഡിയോളജി വിശ്വസിക്കുന്നു മോണ്ട് ടോട്ടലി വേറൊരു ഐഡിയോളജി വിശ്വസിക്കുന്നു എന്നാലും ഇവരെ പുള്ളിയെ ഞാൻ പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ഡിഫൻസ് കാര്യങ്ങൾ പുള്ളിയുടെ പഠിത്തം പുള്ളിയുടെ എഡ്യൂക്കേഷൻ എല്ലാം ഞാൻ ഇപ്പോൾ മോണ്ടിനെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി വരികയല്ലോ കേട്ടോ ലെറ്റ് മീ ടേക്ക് ഇറ്റ് ഔട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ വിഷ് എവ്രി ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് അസ് ഒരു മെറി ക്രിസ്മസ് നമ്മളെല്ലാവരും ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ അതുപോലാണ് ഏതൊരു ലൈക് നമ്മുടെ ഫെസ്റ്റിവൽ ആണേ പോലും ഇപ്പം ഈ പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ചങ്ങനാശ്ശേരി പുഴവാലുകാരനാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഇപ്പം ക്രിസ്മസ് വരും ചന്ദനക്കുടം ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് ചന്ദനക്കുടം ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ പുഴവാത് പള്ളിന് നേരെ മുമ്പിൽ വന്ന് നമ്മുടെ കാവൽ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു അര മുക്കാൽ മണിക്കൂർ ഒരു ഏഴാണിയും എട്ടാണിയൊക്കെ ആയിട്ട് നിന്നിട്ട് അവിടെ ഒരു പെർഫോമൻസ് പിന്നെ വെല്ലുപള്ളിയുണ്ട് അവിടെ നിന്ന് പിന്നെ പുതിർപ്പള്ളി പോകും ഇറ്റ്സ് എ ഹ്യൂജ് നിങ്ങൾ നോക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളെല്ലാം അതിനകത്ത് ഒരു മതമില്ല ഒരു ഒന്നുമില്ല നമ്മൾ അങ്ങനെയാണ് ആ ചങ്ങനാശ്ശേരി അതിനെ എന്നും കാണുന്നത് ഇന്ന് ഇനി മുന്നോട്ട് എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്നത് ഞാനൊരു കട്ട RSS കാരനോട്ടെ ഞാനത് ഇനി ഒന്ന് എന്നെ അറിയാത്ത ഒത്തിരി പേരുടെ ഇതിനകത്ത് ഞാനൊരു കട്ട RSS കാരണം എന്നാലും നമ്മളെല്ലാ കാര്യത്തിലും നമ്മളാണ് നമ്മുടെ കാര്യം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരുടെ കാര്യം നമ്മൾ വീട്ടിലെ കാര്യം പോലെ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ നമ്മളിതെല്ലാം കാണുന്നു അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ എല്ലാ കൊല്ലവും വളരെ ഭംഗിയായിട്ട് നടക്കുന്നൊരു സംഭവമാണിത് അപ്പം മോണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല മോണ്ട് ഇതെല്ലാം നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് നല്ലപോലെ എല്ലാ കൊല്ലവും ഒന്ന് കണ്ടിട്ടുള്ളൊരു പാർട്ടിയാണ് നമ്മളൊരിക്കലും നമ്മൾക്ക് എന്താ പറയുക ഈ ഓരോ കാര്യം പറയുമ്പോഴും മതസൗഹാർദ്ദം അല്ലെ റെസ്പെക്ട് അതർ പീപ്പിൾസ് റൈറ്റ് ടു
റെസ്പെക്ട് ദിയർ ഡൂ ദിയർ റിലീജിയൻ റെസ്പെക്ട് ദിയർ റിലീജിയൻ അതാണ് നമ്മൾ നോക്കുന്നത്. ഇന്നും ഇതായിരുന്നു ഒരു ടോപ്പിക്കിന്റെ ഒരു ഇത്. എനിക്ക് ആ മോളെ ഇട്ട ഒരു ആ വീഡിയോ ഇല്ലേ, അതിനകത്ത് ഞാൻ തന്നെ അയച്ചു കൊടുത്തെന്ന് ടോണിന് ഞാൻ ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത്. എനിക്ക് ആദ്യത്തെ 15 സെക്കൻഡ് അതാണ് എന്നെ ഹേർട്ട് ചെയ്തത്. കാരണം മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞപ്പോൾ ആ ആദ്യത്തെ 15 സെക്കൻഡ് അത് വ്യക്തമാണ്. എത്ര പേര് ചിരിച്ചു കളിയാക്കി ഹസിച്ചു. യു ഡോണ്ട് നീഡ് ടു വാച്ച് ദ എൻറ്റയർ വീഡിയോ ഫോർ വാച്ചിങ് ദ ആദ്യത്തെ 15 മോണ്ടെ അതിന് അതിനകത്ത് മാത്രം മോണ്ടെ എനിക്കൊന്ന് കണ്ടിട്ട് എത്ര പേര് അവിടെ താടിയിരുന്നവര് ചിരിച്ചു. പുള്ളിയുടെ ആ ചിരിയുടെ അതൊരു അപഹാസ്യമായിട്ട് മാത്രം എനിക്ക് ആ ഒറ്റ പോയിന്റ് മാത്രമേ മോണ്ടറൊക്കെ ചോദിക്കാണ്ടു. അതിപ്പോ പറയണ്ട കേട്ടോ, പിന്നെ പറഞ്ഞാൽ മതി. ഞാനിപ്പം എല്ലാവർക്കും ഈ ഒരു സമയത്തല്ലേ നമ്മൾ ഈ ഇന്നൊരു ഈ ഒരു ഇത്രയും പുണ്യമായിട്ടുള്ളൊരു ഇത് ഉള്ള സമയത്ത് നമ്മളിവിടെ കിടന്ന് അടിയുണ്ടാക്കാതെ ലെറ്റ്സ് സേ ഹാപ്പി ക്രിസ്മസ് ടു എവരി വൺ. ലെറ്റ്സ് പാർട്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു രാജേഷേ. രാജേഷേ, ഞാനിപ്പോ മോഡലോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് 2 വർഷമായിട്ട്. അത് മോഡലിന് ഞാൻ കഥകളൊക്കെ മറന്നിട്ടുള്ളതാണ്, പായിപ്പാട് ഞാൻ താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പുഴവാതില് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു കേട്ടോ രാജേഷേ, സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. അത് ഒരു 5-6 വർഷം 7-8 വർഷത്തിന് മുമ്പ് അതൊക്കെ വിറ്റിട്ട് വീണ്ടും ഞാൻ അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്. അതുപോട്ട് രാജേഷ് പുഴവാതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇത് പറഞ്ഞത്. ഓക്കെ, ചന്ദനക്കുടത്തിനെ പറ്റി എന്ത് പറയുന്നത്? ഇന്ന് തുടങ്ങണേ, ഇന്ന് തുടങ്ങണേ, ഇന്നാ നാളെ അങ്ങോട്ട് തുടങ്ങണേ. വെരി മെറി മെറി ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഞാൻ ഇറങ്ങണം കേട്ടോ. ഉത്തരവാണ് രാജേഷ് തന്നത്. അതായത് ഓക്കെ, രാജേഷ് പറഞ്ഞതാണ് കറക്റ്റ്. അതായത് ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം രാജേഷ് പറഞ്ഞ സാഹചര്യമാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ റിലീജിയൻസ് ഇതിനകത്തും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് കൊടുത്ത് തന്നെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ വളർന്ന് അതേ സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഈ രാജേഷ് പറഞ്ഞത് ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ആഘോഷമാണ്. കാരണം ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളിയുടെ ആഘോഷമാണ്. അത് കാവിൽ കാവിലമ്പലത്തിൽ അന്ന് കാവടി ഇത് ഉണ്ട്, അതുപോലെ ക്രിസ്മസും ഉണ്ട്, വല്യപള്ളി ക്രിസ്മസും ഉണ്ട്. അപ്പൊ ഈ മൂന്നും ആഘോഷവും ഒരേ ദിവസം ഒരേ അപ്പൊ എന്നിട്ട് ചന്ദനക്കുടം ഈ മറ്റു രണ്ടിടത്തും പോയി വട്ടത്തിൽ കറങ്ങിയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യവും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൺ എ പാർട്ടി മോഡ്. കംപ്ലീറ്റ് എല്ലാ എല്ലാ മതങ്ങൾക്കും ആഘോഷം എന്നുള്ള സ്റ്റൈലിൽ പാർട്ടി മോഡിലാണ് ക്രിസ്മസിന്റെ 25-26 ചന്ദനക്കുളം. അന്ന് പള്ളിപ്പറമ്പിലെ പരിപാടികളും ബഹളവും അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പാർട്ടി മോഡിൽ എല്ലാ മതങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുകയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചത് മൊത്തം. ഇപ്പോഴും ജീവിക്കുന്ന അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കും സാമ്പം പറയുന്ന ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനത്തെ ഹേർട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ മറ്റൊരു മതത്തോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ എന്റെ വിശ്വാസിയാണ്. ഞാൻ സാധാരണ ഞാൻ ഡിഫെൻഡ് ചെയ്ത് നോക്കിയാലും ഞാൻ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങളിൽ മാത്രം ഞാൻ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. അത് മറ്റൊരു മതത്തെ പോയി ഹേർട്ട് ചെയ്യാൻ ഒരിക്കലും പോകാറില്ല. അല്ല മോണ്ടെ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഞാൻ താമസിക്കുന്നു. ഞാൻ പല പ്രാവശ്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ അടുപ്പിച്ച് 2 വർഷമായി. ഞാൻ എന്റെ വൈഫ് ഹൗസും ചങ്ങനാശ്ശേരിയാണ്. എന്റെ അപ്പന്റെ വീടും അപ്പൻ ജനിച്ച് വളർന്ന വീടും ചങ്ങനാശ്ശേരി. ഞാൻ പാരമ്പര്യമായിട്ട് ചങ്ങനാശ്ശേരിയാണ്. പക്ഷെ ഞാൻ ജനിച്ച് മാത്രം എറണാകുളത്താണെന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം ചങ്ങനാശ്ശേരിയില് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ആ ഒരു ചന്ദനക്കുടം. ഞാനൊരു ഗ്രൂപ്പില് ഇതുപോലെ ഫേസ്ബുക്കിലാണ്ടോ, ഇവിടെ ക്ലബ് ഹൗസിലില്ല, ക്ലബ് ഫേസ്ബുക്കിൽ ഞാൻ ഇതുപോലെ ഒരു ഇത് ചെയ്ത് ഒരു ഇത് ചെയ്ത് ഒരു ഒരു ഈ സാഹോദര്യത്തിന്റെ ഒരു ഇത് ചെയ്ത് ഒരു ചെയ്തപ്പോ എനിക്ക് ജോർജ് വടക്കമുറി എന്നാണ് എൻ്റെ ഇത്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അത് അറിയാം. ഞാനത് പിന്നെ ഡിലേറ്റ് ചെയ്തു ആ ഇത്. കാരണം അത്ര തെളി എനിക്ക് കേട്ടു. തെളി കേട്ടെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു എന്നത് അതായത് ഒരു വിഭാഗം എന്നെ ഒരു ഇത് അതായത് ഞാൻ എന്താ പറയുക, അതായത് എന്താണ് ഈ പറഞ്ഞ എന്താണ് ഈ ചന്ദനക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണ് പറഞ്ഞത്. എന്റെ ചേട്ടന്റെ വീട് കാഞ്ഞിരമറ്റമാണ്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കാഞ്ഞിരമറ്റമാണ്. പള്ളിയുടെ കാഞ്ഞിരമറ്റം പള്ളിയുടെ ഒരു 300-400 മീറ്റർ അര കിലോമീറ്റർ മാറിയാണ് എൻ്റെ ചേട്ടൻ്റെ വീട്.
അവിടെ പണ്ട് പോലെ താമസിക്കുന്നു, 20 വർഷം മുമ്പ് താമസിക്കുന്നു. ഞാൻ പറഞ്ഞ അവിടെ ഇതേപോലെയാണ് ചന്ദന കാഞ്ചിരമറ്റം ചന്ദന കൂടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അതൊരു ഇതുപോലുള്ള ആ ഒരു ഇതില് ആ ഒരു ലിവിങ്സ്റ്റൺ സംസാരിച്ചോ കേട്ടോട്ടെ. സായി സംസാരിക്കുന്നുണ്ടോ? സായി ചില ദിവസം സംസാരിക്കുന്നു. അല്ല മോണ്ടെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അല്ലെ, 5 വർഷം കൊണ്ട് മോണ്ട് മതം വിടുന്നുണ്ടോ? ഇല്ല. അല്ല, വിട്ടു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചു. മുക്കോട്ടെ മുക്കോട്ടെ, 5 വർഷം കൊണ്ട് ഇല്ലെന്നാ പറഞ്ഞു, 1 വർഷം കൊണ്ട് കാണുമായിരിക്കും. അല്ല എനിക്ക് തോന്നുന്നു, അല്ല മുക്കോട്ടെ എനിക്ക് തോന്നുന്നില്ല, മുക്കോട്ടെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, മോണ്ട് കറക്റ്റ് കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കടുംപിടുത്തൊന്നും ഇല്ലാത്ത ഒരാളാന്ന് തോന്നുന്നു. അപ്പം കുഴപ്പമില്ലായിരിക്കും, 5 വർഷം ഒന്നും വേണ്ടി വരികയല്ലായിരിക്കും. മോണ്ടെ, മോണ്ടിനോട് ഒരു സംശയം ചോദിച്ചു, മോണ്ടെ ഏത് രാജ്യത്താണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഖത്തർ അല്ലേ? നമുക്ക് രാജ്യത്തേക്ക് മാറാനായിട്ട് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അങ്ങ് പെട്ടെന്ന് മാറാനുള്ള സാധ്യത, തല പോവാണ്ടിരിക്കാൻ അങ്ങ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ബാധിക്കുവാണെങ്കിൽ ആവശ്യമൊന്നുമില്ല. ഖത്തറൊക്കെ സുഖം, നാട്ടിൽ പോകാൻ എളുപ്പമാണ്, 2.5-4 മണിക്കൂർ അതൊക്കെ ശരിയാ. പക്ഷെ അങ്ങയുടെ നിലപാട് മാറുന്നതനുസരിച്ച് അങ്ങയുടെ തലയുടെ നിലപാടും മാറാൻ സാധ്യതയുണ്ട്. എന്റെ നിലപാട് മാറുന്നത് ഇത്രയും പ്രതീക്ഷിക്കാതെ മോണ്ട് പറയണത് മോണ്ടിന്റെ ഇതാണ്. മോണ്ട് ഒരിക്കലും മോണ്ടിന്റെ മതപരമായിട്ട് വ്യത്യസ്തമായിട്ട് മോണ്ട് ഒരിക്കലും എതിര് പറയില്ല. അത് അതിപ്പോ അത് പറയില്ല, അല്ലെങ്കിൽ മോണ്ട് അങ്ങനെ ഒരു അങ്ങനെ അല്ലാതെ ഏതിരി ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല പുള്ളി. അത് അപ്പൊ അത് കാരണം കൊണ്ട് ഗത്തറിൽ തന്നെ പുള്ളി താമസിക്കണേ, അല്ലെ പുള്ളിക്ക് തലവെട്ടണെങ്കിൽ ഇലവെട്ടണമെന്ന് അങ്ങനെ മറ്റുള്ള ഭീഷണിപ്പെടുത്തലൊന്നും പുള്ളിയെടുത്ത് ചെലവാകൂല. പുള്ളിക്ക് പുള്ളി നല്ല സ്ഫുടകമായിട്ട് എന്നെ പറയുള്ളു കാര്യങ്ങള്. പുള്ളി പുള്ളിയുടെ മതത്തിൽ നിന്നെ പറയുള്ളു, പുള്ളി അത് വ്യതിചലിക്കില്ല. അതൊക്കെ ഞാൻ പുള്ളിയായിട്ട് അല്ല മോണ്ടെ, വേറൊരു കാര്യം അല്ല സുബിൻ, ഒരു മിനിറ്റ്. അല്ലെ, ഖത്തർ എന്ന് പറയുന്നത് ഈ ഒന്ന് ഈ ടെററിസത്തിന്റെ ഒരു ഹബ്ബാണ്. മോണ്ടിന് ഖത്തർ ചെന്നാൽ മാത്രമേ ഫണ്ട് കിട്ടത്തുള്ളൂ, ഫണ്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മോണ്ട് ഖത്തർ വിടുന്ന കാര്യമൊന്നും എല്ലാം തെറ്റിദ്ധാരണ. രണ്ടും മുക്കോട്ടം പറഞ്ഞ രണ്ടും തെറ്റിദ്ധാരണയാണ്. ഖത്തറിൽ നിന്നാലേ ഇപ്പൊ ഫണ്ട് കിട്ടത്തുള്ളൂ. ശരി, കാരണം ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഖത്തറിലാണ്. ഒരു മിനിറ്റ്, സുബിനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ മോണ്ടിനെ ഞാൻ എപ്പോഴും മോണ്ട് സംസാരിക്കാനുള്ള സ്ഥലത്ത് നിന്ന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താ പറയുക, നമ്മൾ വ്യത്യസ്തമായ ഒരു ഐഡിയോളജി, പുള്ളിക്കാരൻ വേറൊരു വ്യൂ പോയിന്റിലൂടെ അതെങ്ങനെയും ഒക്കെ വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് കേൾക്കുന്നതിനൊരു സുഖമുണ്ടല്ലോ. എന്നാലല്ലേ ഇത് ഇതിന്റെ യഥാർത്ഥ മാറ്റർ ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമില്ലാതെ എന്തും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വീണ്ടും അത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സ്പേസ് ബാലൻസ് കിടക്കും. അപ്പൊ അതറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോഴും വിചാരിക്കുന്നത്, മോണ്ട് എന്താണെന്ന് പറഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒത്തു നോക്കേണ്ടി വരുമല്ലോ. ഈ സ്കോർ ബോർഡ് ഒത്തു നോക്കേണ്ടി വരുമ്പോഴത്തേക്കും മോണ്ടിനെ സംബന്ധിച്ച് ഇതിന്റെ ഗ്യാപ്പ് എവിടേക്കാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യവും, എവിടേക്കാണ് ഇത് റിലേറ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യവും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരാള് ഇപ്പോൾ അത് മോണ്ട് തന്നെയായിരിക്കും. എത്രയൊക്കെ പുള്ളി ഭയങ്കര സ്മാർട്ടാണ്, അതിന് ഞാൻ കണ്ടതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഡിഫൻഡറാണ്, ഇസ്ലാമിന്റെ ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. കാരണം ഇത്രയും ക്ഷമയോടെ അതെല്ലാം കേൾക്കാനും അത് ക്ഷമയോടെ തന്നെ മറുപടി പറയാൻ കഴിയുന്ന വളരെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഇത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോ ഈ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒത്തിരി നാൾ പിടിച്ചിരിക്കാൻ കഴിയില്ല ഇത്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ലിയാഖത്ത് അലിയെക്കാളും ആരിഫ് ഹുസൈനേക്കാളും ജാവിദ് നസീറിനേക്കാളും ഒക്കെ
ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു വൻ പാരയായി തീരാൻ ഭാവി മോണ്ട് ഒരു സാധ്യത. മോണ്ട് ഈ കൂടുതൽ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്ക പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറി നിന്നുകൊണ്ട് വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറി നിന്നുകൊണ്ട് കൂടുതലും പഠിക്കാവുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് മോണ്ടിനോട് സ്നേഹപൂർവ്വം എല്ലാവിധ അല്ല മോണ്ട് ഒരു ഒറ്റ ഒരു മിനിറ്റ് മോണ്ടിന്ന് ഇവര് ബാക്കി എല്ലാവരും പുസ്തകത്തെ അല്ലെ പ്രവാചകനെ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ആയത്ത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ സാക്കിർ നായിക്കിന്റെ കാര്യത്തിൽ ഞാൻ ഐ എം നോട്ട് എഗ്രിയബിൾ. അത് മോണ്ടിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, സാക്കിർ നായിക്കും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എഗ്രിയബിൾ അല്ല. പക്ഷെ എനിക്ക് ആയത്ത് മാറ്റം, ആയത്തിന്റെ കാര്യത്തിൽ അതായിരുന്നു മോണ്ടിന്റെ ഡിഫൻസ്. നേരത്തെ കുറേ നേരം രണ്ടു മണിക്കൂർ മുമ്പ് വന്ന ഡിഫൻസ് അതായിരുന്നു. അപ്പൊ ഓക്കെ ബോട്ട് യു ബുക്ക്. എനിക്ക് നമുക്ക് എനിക്ക് എനിക്ക് അതിനെ പറ്റി വലിയ ഇതില്ല, ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പഠിച്ച ആൾക്കാരെ സംസാരിച്ചപ്പോഴും മോണ്ട് പറഞ്ഞത് സാക്കിർ നായിക്ക്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നായിരുന്നു, അങ്ങനെയാണെങ്കിൽ സാക്കിർ നായിക്ക് പറയുന്ന കാര്യം എനിക്ക് അങ്ങേര് പറയുന്ന കാര്യത്തെ എനിക്ക് എനിക്ക് ഞാൻ പറയാം പേഴ്സണലി മോണ്ടേ പറയാം, ഞാൻ പേഴ്സണലി മോണ്ടുമായിട്ട് പറയുന്നത് പുള്ളി എന്തെങ്കിലും പറഞ്ഞ് പുള്ളി കുറെ ആൾക്കാരെ അവിടെ എവിടെയും ഈ മോളി പിൻ ചെയ്ത് വെച്ച കേസ് കണ്ടു. നിങ്ങൾ ആദ്യത്തെ 15 സെക്കൻഡ് കണ്ടു, ആ ക്രിസ്ത്യൻസ് ഉള്ള പെരു വരുമ്പോ അവരുടെ ചിരിയൊക്കെ ഒന്ന് കാണുമല്ലോ, ഒരു പുച്ഛം. പിന്നെ മോണ്ടെ നമ്മള് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. ആ ഒരു ഇത് എനിക്ക് ആ 15 സെക്കൻഡ് കണ്ടില്ല. ഞാൻ ആ ഫസ്റ്റ് 15 സെക്കൻഡ് മാത്രമേ പറയുന്നത്, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും അകത്തേക്ക് കയറില്ല. ആ ഒരു ഇതിൽ മോണ്ടെ എനിക്ക് ഒന്ന് റിപ്ലൈ തരാം ഇതിനകത്ത്. കേക്കണേ അല്ല മൊത്തം വേണ്ട, ഈ ഒരു 15 ഒരു 20 സെക്കൻഡില് 25 സെക്കൻഡ് ആദ്യത്തെ 15 സെക്കൻഡില് അവിടെ താഴെ ഒരു അറബി ഇരുന്ന് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞപ്പോ ഒരു ഇളകിയുള്ള ചിലിയാണ് അത്. നമ്മള് നമ്മള് ക്രിസ്മസ് അല്ല ഓണം എന്നല്ല എന്ത് പറഞ്ഞാലും മുന്നേ ഉള്ളവരെ അതേ സമയം മോണ്ട ഞാൻ 15 കൊല്ലം അറബികളുടെ ഇടയിൽ കടന്ന് എനിക്ക് ഇഷ്ടം പോലെ അറബി ഉണ്ട്, എന്റെ സ്പോൺസേഴ്സ് എന്റെ ഇഷ്ടം പോലെ അവരെങ്ങനെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് 15 സെക്കൻഡ് കൊണ്ട് എനിക്ക് മനസ്സിലായത് അതൊന്ന് കണ്ടിട്ട് ഒന്ന് തിരിച്ചോ, 15 സെക്കൻഡേ ഉള്ളൂ ഒന്ന് കണ്ടിട്ടോ. സിദ്ധാർത്ഥ് ഭായി, സിദ്ധാർത്ഥ് ഭായി, മേരി ക്രിസ്മസ്. ഫസ്റ്റ് ഓഫ് ഓൾ മേരി ക്രിസ്മസ്. ആൻഡ് താങ്കൾക്ക് ദേ മേളിലൊരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, സക്കിർ നായിക്കിന്റെ ബന്ധപ്പെട്ട ഒരു കേസാണ്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പുള്ളിയുടെ അഭിപ്രായവും കാര്യങ്ങള്. താങ്കൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാം. ഓക്കെ ഓക്കെ, താങ്കളുടെ ഒപ്പീനിയൻ കേൾക്കാൻ കൊള്ളാം, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ വീഡിയോ പണ്ടേ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ വീഡിയോ പണ്ടേ കണ്ടിട്ടുണ്ട്. ഇത് എന്താണ്, ഇത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ മോണ്ട് ഇത് കുറെ വിളിപ്പിച്ചായിരുന്നു, ഇത് മോണ്ട് സക്കിർ നായിക്കിനെ തള്ളി പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ ഞാൻ ഹാപ്പിയായി. പിന്നെ ഇതിപ്പോ കൂടുതൽ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ പൊതുവെയുള്ള അവസ്ഥ തന്നെയാണ് ഏറ്റവും ഭീകരം. ഞാൻ ഇന്നാൾക്ക് ഈ ഒരു ഈ ടി വി ചാനലില് മുഖ്യമന്ത്രി നടക്കുന്ന ഒരു ഒരു ചടങ്ങില് മുഖ്യമന്ത്രി വന്ന ഒരു വീഡിയോ കണ്ടു. ഇത് എന്തുമാത്രം പോലീസ് ഒരു ആർമി നടച്ചു, ഇത്രയും പോലീസുകാരെയും കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇനി മുമ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമാണ്. ഒരു ആർമി ബറ്റാലിയൻ, ഒരു ആർമി നിറച്ചുള്ള ആൾക്കാരും പിന്നെ പറന്നു പോകാൻ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ. ഇപ്പൊ ജനങ്ങൾ ഇത് കണ്ണു തുറന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ചോദിക്കണ്ടേ, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കണ്ടേ, ഇത് ആരെയാണ് ഇത്ര പേടിക്കുന്നത്? പിന്നെ ഇപ്പൊ ഒരു ഒരു പൈൽസ് വന്നാൽ പോലും പിന്നെ അമേരിക്കയിലാണ് ചികിത്സിക്കാൻ പോകുന്നത്. പൈൽസ് തന്നെയാണോ, അതിനാണോ അമേരിക്കയിൽ പോയത് പോയി ചികിത്സിക്കാൻ? ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ണു തുറന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. സിദ്ധാർത്ഥ് പ്രോ, ഞാൻ എന്റെ അത് ഒരു കമ്പാരിസൺ ഒന്ന് പറയട്ടെ. ഞാൻ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട്, പുള്ളി ഒരു ഇറാഖിയാ, രാവിലെ എന്നെ വിളിച്ചിട്ട് ക്രിസ്മസ് വിഷ് ചെയ്തു. അപ്പം വൈകുന്നേരം എപ്പോഴേലും ഒരു നേരത്തെ ഫുഡ് ഒന്നിച്ച് കഴിക്കാന്നൊക്കെ പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ ഫുഡ് ഈ ഹലാല് നിർബന്ധമില്ലാതാണ്, അതായത് പുള്ളിക്കാരൻ കഴിക്കുമ്പം ബിസ്മി ചൊല്ലിയിട്ടാണ് കഴിക്കുന്നത്. പുള്ളി പറഞ്ഞാൽ ബിസ്മി ചൊല്ലുമ്പോൾ ഹലാലായി എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ, അതായത് വിശ്വാസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവര് വേറൊരു ലെവലിൽ നിന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ നാട്ടിലുള്ള എന്താ പറയുന്നത്, ഒരു ഒത്തിരി വർഗീയമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരാ മതപരമായിട്ട് മാത്രം രാവിലെ വൈകുന്നേരം ചിന്തിക്കുന്നതുകൊണ്ട് പറ്റുന്ന ഒരു ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്?
അതെ, ഇത് രാജാവിനെക്കാട്ടിലും വലിയ രാജഭക്തി എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഇത് അറബികളെക്കാട്ടിലും ഈ അറബ് വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുന്നവരായിരുന്നെങ്കിൽ അവിടെ തീവ്രവാദി അല്ലാത്ത ആൾക്കാർ വളരെ ലിബറലാണ്, ഒന്നെങ്കിൽ തീവ്രവാദി അല്ലെങ്കിൽ ലിബറൽ, അങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ അവിടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല. കാരണം ഈ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ ഇവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഭീകരവാദവും എല്ലാം ഉള്ളത്, ഈ മൂന്ന് രാജ്യങ്ങളിൽ തന്നെയാണ്. അതിപ്പോ ലോകത്തിനും ഇപ്പം മനസ്സിലായി, ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഉറവിടം പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, ഈ ഒരു ബെൽറ്റാണ്. വേറെ ബാക്കിയുള്ള തീവ്രവാദികളെല്ലാം അവരെല്ലാം ഈ ഒരു എന്താണ് എന്താ പറയാ, ഈ പണത്തിന്റെ ആവശ്യത്തിനും അല്ലാതെ വേറെ ഒരു പൊളിറ്റിക്കൽ ഇതും കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇറാഖിലായാലും സിറിയയിലായാലും അവിടെയൊക്കെ വൻ യുദ്ധങ്ങളൊക്കെ നടന്നതിന് അതിനുശേഷമാണ് അവിടെ തീവ്രവാദികൾ ഉണ്ടായത്. അതിനു മുന്നേ പണ്ടുണ്ടായിരുന്നിരിക്കും, പക്ഷേ സദ്ദാം ഹുസൈന്റെ കാലത്തൊന്നും ഇങ്ങനെ ഇത്രക്കില്ലായിരുന്നു. എക്കാലത്തും ഉണ്ടായിരുന്നത് ഈ മേഖലകളിലാണ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അവിടെ ആയിരുന്നു എന്നും തീവ്രവാദികൾ. അതേപോലെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുവൈറ്റിലാണ്. എനിക്ക് ഈ ഇന്നലെ ഇന്നുമായിട്ട് എന്റെ അടുത്ത് പലരും വന്നു, ഈവൻ കുവൈറ്റീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഈവൻ ലേഡീസ് പോലും എന്റെ അടുത്ത് വന്നിട്ട് അവരെന്തോ ഞാൻ ക്രിസ്ത്യനാന്ന് വിചാരിച്ചായിരിക്കും, എന്തോ എന്റെ അടുത്ത് വന്നിട്ട് അവര് വന്നിട്ട് മേരി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ആൾറെഡി ഇപ്പം ഈ അടുത്ത സമയത്ത് ഈ എന്താ ഇവിടെ ഒക്കെ ബാൻ ചെയ്ത രീതിയാണ്, അതായത് മാളുകളിലൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസ് ബാൻ ചെയ്ത ഒരു സ്റ്റൈലാണ്, പക്ഷെ എന്നാൽ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് ലേഡീസ് തന്നെ വന്ന് ഡയറക്റ്റ് എൻ്റെ അടുത്ത് ഇതേപോലെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് പോയി. പറയുന്നതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മക്കോട്ടെ, കഴിഞ്ഞ ദിവസം എത്ര പേര് കണ്ടു സൗദിയില് റേവ് പാർട്ടി? ഡേവിഡ് ഗെറ്റ ഉൾപ്പെടെ ഓക്കെ, ദാറ്റ് വാസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈക്ക് അവരൊരു അതും മറ്റേ അവിടുത്തെ ക്രോൺ പ്രിൻസ് ഓർഗനൈസ് ചെയ്തൊരു വലിയ ഫെസ്റ്റിവലിന്റെ ഒരു പാർട്ടായിട്ട്. ആൻഡ് വിമൻ അവിടെ ഇപ്പം ആദ്യമായിട്ടാണല്ലോ ഹി ഇൻട്രൊഡ്യൂസ് ലൈക്ക് വിമൻ ഡ്രൈവിംഗ്, ഓരോരോ പുതിയ പുതിയ റിഫോംസ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് സൗദിയെ വെച്ച് നോക്കുമ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി മുന്നോട്ട് പോയി. ഈ പാർട്ടിയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദ ഗേൾസ് ഹു കെയിം ഇൻ ദെയർ, അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അത് വേറൊരു ലെവലായിരുന്നു. അത് ഇന്റർനാഷണൽ ഒന്നും രണ്ടും അല്ല, ഒരു എനിക്ക് വന്ന 30-35 DJs എങ്കിലും വെളിയിൽ നിന്നുള്ള DJs വന്നതാണ്. അത് ഇറ്റ് വാസ് എ ലോങ്, ഒരു 4 ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അത്രയ്ക്ക് സൗദി ഓപ്പൺ ആകാൻ സൗദി റെഡിയാണ്. അപ്പൊ സൗദി റെഡിയാകുന്ന ഒരിക്കലും അവിടുത്തെ ഒരു മറ്റേ കിങ്ഡമിന്റെ ഇതില്ലെങ്കിൽ അല്ലെ ക്രൗൺ പ്രിൻസിന്റെ ഇതില്ലെങ്കിൽ ഒരിക്കലും വരത്തില്ല. അപ്പൊ അത്രയ്ക്ക് വരെ സൗദി റെഡിയായി, UAE റെഡിയായി. അപ്പം ചേഞ്ച് വരുന്നുണ്ട്, വരുന്നില്ലെന്ന് ഒരിക്കലും പറയില്ല. അവര് US പ്രശ്നം എന്ന് പറയില്ല, ഇസ്രയേലിന്റെ ഇസ്രയേൽ ശരിക്കും ഇസ്രയേൽ ഈസ് ഹാവിങ് എ വെരി ടൈറ്റ് ഗ്രിപ്പ് ഓൺ UAE ആൻഡ് സൗദി റൈറ്റ് നൗ. അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നു, ടെക്നോളജി കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, എല്ലാം ഒത്തിരി ഗെയിം മാറുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ആ ഒരു ഒറ്റയൊരു പാർട്ടിയും കൊണ്ട് മാത്രം സൗദി എന്തുകൊണ്ട് മാറി? അപ്പൊ അവിടുത്തെ ആ റിലീജിയസ് അതൊക്കെ എവിടെ പോയി? പോകണ്ട ജസ്റ്റ് എ ക്വസ്റ്റ്യൻ. ഓക്കെ രാജേഷ്, ഞാൻ ആ വീഡിയോ കണ്ടു, ഹാഫ് ദ വീഡിയോ, നോട്ട് ദ ഫുൾ. ഹാഫ് ദ വീഡിയോ മനസ്സിലായി. അപ്പൊ അത് പുള്ളി പറയുന്നത് മെറി ക്രിസ്മസ് അല്ലെ ക്രിസ്മസ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി യൂസ് ഫോർ ദാവ എന്നുള്ള സ്റ്റൈലാണ് പുള്ളി പ്രസന്റ് ചെയ്തത്. അപ്പൊ അതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം നോർമൽ കോഴ്സിൽ ഇപ്പം എല്ലാ മുസ്ലിങ്ങളും എല്ലാ നേരവും ദാവ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വിശ്വാസം അല്ല ഞാൻ. പുള്ളി പുള്ളിയുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് പുള്ളി അങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനു. അത് തള്ളിക്കളയണോ കൊള്ളണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് തെറ്റ് അല്ലെങ്കിൽ പാപം എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ പറയുന്നത് പുള്ളി ആ പറഞ്ഞ എനിക്ക് ഇപ്പൊ ഈ കിടക്കുന്ന വീഡിയോ അല്ലാത്തൊരു വീഡിയോടെ ഞാൻ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. ഈ ക്രിസ്മസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനകത്ത് പുള്ളി ഇങ്ങനെ ഹറാം എന്നൊക്കെ ഉള്ള സ്റ്റൈലിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിശ്വസിച്ച് മെറി ക്രിസ്മസ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വൈരുദ്ധ്യതയാണ് പുള്ളി പറയുന്നത്. അതായത് അപ്പൊ പിന്നെ ദൈവത്തിനെ പങ്കുകാരനാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വരും, അത് കാരണം അങ്ങനെ പറയുന്നു. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ മോളി പിൻ ചെയ്തിരിക്കുന്ന വീഡിയോക്കത്ത് പുള്ളി അതുപോലും പറയുന്നില്ല, തെറ്റാണെന്നോ ഒന്നും പറയുന്നില്ല. പുള്ളി പറയുന്ന അത് ആ സമയം അത് ദാവായിക്ക് ആ സമയത്ത് തിരിച്ചു ചോദിക്കാൻ എന്താണ് ക്രിസ്മസ് അപ്പൊ ക്രൈസ്റ്റ് ബൈബിളിന്റെ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുള്ള കൈൻഡ് ഓഫ് ദാവ ടീച്ചിങ് ആണത്. അത്
അത് ആ അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഓക്കെ അതിനുള്ള ട്രെയിനിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. സൗദി പ്രിൻസ് മതം മാറിയ സൗദി പ്രിൻസ് മതമൊന്നും മാറിയൊന്നുമില്ല. സൗദി പുള്ളിക്കാരൻ ലിബറൽ വ്യൂ എൻകറേജ് ചെയ്യുന്നു. കാരണം ഈ പറയുന്ന പോലെ ഫ്യൂച്ചർ ബിസിനസ് ഡെവലപ്മെന്റ്, കാരണം സൗദി സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും അവരുടെ പൊസിഷൻ വെച്ചിട്ട് ലാൻഡ് മാസും അവരുടെ കപ്പാസിറ്റിയും വെച്ചിട്ടുള്ള ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന എക്സ്പോർട്ട് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ ആ ലെവലിലേക്ക് ലോങ് ടേം ഫ്യൂച്ചറിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയി ഇന്റർനാഷണൽ എക്കണോമി ബേസിക് റീസൺ ഇസ് എക്കണോമിക്സ്. അപ്പം ആ ഇത് അവർക്കുള്ള ലാൻഡ് റിസോഴ്സും ബാക്കിയുള്ള റിസോഴ്സും മാൻ പവർ റിസോഴ്സും ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നൊക്കെ പറഞ്ഞ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പുള്ളി ഈ പറയുന്ന ലിബറലൈസേഷൻ ഡ്രൈവിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആഴ്ച പറഞ്ഞ പോലെ ഇപ്പൊ ഞാനും മിനിഞ്ഞാന്ന് രണ്ട് അല്ല കഴിഞ്ഞ ആഴ്ച കണ്ട നടന്നൊരു റേവ് പാർട്ടിയെ പറ്റിയുള്ള ഒരു ന്യൂസ് വായിച്ചു. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ടൈം ഇൻ സൗദി അറേബ്യ. ഗുഡ് ന്യൂസ് അല്ല, വീഡിയോ അയച്ചുതരാം. ഞാൻ നല്ല വീഡിയോ അയച്ചുതരാം. അയച്ചത് ഇനി മോണ്ടെ ഒരു ഒറ്റ മിനിറ്റ് മോണ്ട ആ വീഡിയോ കണ്ടല്ലോ. ഒറ്റ മിനിറ്റ് ഞാൻ ആ മോളി കാണിച്ച വീഡിയോയില് എനിക്ക് മോണ്ടിനൊക്കെ മോണ്ട് മൊത്തം സാക്കിർനായിക്ക് ആരാന്ന് ഇവിടെ നമ്മൾ താഴെ ഇരിക്കുന്ന എല്ലാവർക്കും അത് മൊത്തം ഇനി കാണുമ്പോഴും അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ആരുടെ ഇൻഡിവിജ്വൽ പിന്നെ ആർക്കും വേണ്ട. ഞാനേ അതിനകത്ത് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ ആദ്യത്തെ 10-15 സെക്കൻഡ് മെറി ക്രിസ്മസ് പറഞ്ഞത് അപ്പം ഓരോരുത്തരുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആ പുച്ഛം ഒന്നുണ്ടായിരുന്നു, എനിക്ക് അതായിരുന്നു വിഷമം വന്നു. എനിക്ക് ആ ഒരു കാര്യത്തിൽ മോണ്ട് ഒന്നുകൂടി വേണമെങ്കിൽ ആദ്യത്തെ 15-20 സെക്കൻഡ് ഒന്നുകൂടി എടുത്ത ഇവന്റ് എടുത്ത് ഒന്നുകൂടി നോക്കി ആദ്യം. അപ്പോൾ താഴെ ഇരുന്ന അറബി ഒരു വല്ലാത്ത ശരി അല്ലെ, അവരൊക്കെ താഴെ ഇരുന്നു. അത് നമുക്ക് ഒരിക്കലും ദാറ്റ് ഈസ് ലൈക്ക് ഹൂ ദ ഹെൽ ഈസ് ദേ ലൈക്ക് ആ ഒരു റിയാക്ഷനാണ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് 15-20 സെക്കൻഡ്സ്. അതിനപ്പുറം ഈ വീഡിയോ കാണാൻ ഞാൻ പറയുന്നില്ല. ആ ഒരു ഒറ്റ ഇതും കൊണ്ട് മോണ്ടെ മനസ്സിലാവും. ഭയങ്കര മെന്റാലിറ്റി എന്ന് പറഞ്ഞാലേ ഇറ്റ്സ് റോങ്. അത് ചിലപ്പം ഞാൻ ഈ പറഞ്ഞ ഞാൻ ആ ചങ്ങനാശ്ശേരിക്കാരൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ, അല്ലെ മോണ്ട് അങ്ങനെ ആയിരിക്കത്തില്ല കാണുമ്പോൾ. അവിടെ ചെന്നിട്ട് മോണ്ട് എങ്ങനെ അതിനെ പക്ഷെ ഒരിക്കലും അതിനെ വെള്ളപൂശം വരില്ല, അത്രേ ഞാൻ പറയുന്നത്. ആ ഒരു ഇതിനെ വെള്ളപൂശം വരില്ല. ഇത് ഞാൻ കണ്ടു, പക്ഷെ അതാ പുള്ളി പറയുന്ന രീതിയിലുള്ള ചിരിയായിട്ടാണ് ഞാൻ കണ്ടു. ഇപ്പോലെ ഒരു അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്ത്യൻസിനെ പറ്റി അങ്ങനെ ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വരെ അവിടെ ഒരു എന്റെ ബ്രദറെ ഒരു വീഡിയോ തുടങ്ങുമ്പോ ആൾക്കാരുടെ മോഹഭാവം കൊണ്ട് നമുക്ക് എന്റെ ഉണ്ടേ നമ്മളൊക്കെ ഈ ഭൂമിയിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഒരാളുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വേണേ അഭിനയിച്ചു. പക്ഷെ ആദ്യത്തെ ആ 15-20 സെക്കൻഡിലൊന്നും കണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ മുഖം എങ്ങനെ വെച്ചു കഴിഞ്ഞാലും ഉണ്ടേ അതൊന്നും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണ്ട. പിന്നെ യു ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് യുവർസെൽഫ്, യു ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് എനിവൺ എൽസ്, യു ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് മീ. ഓക്കെ എനിക്ക് അതായത് ഡിഫൻസ് ഒന്നുമില്ല, എനിക്ക് എനിക്ക് ആ കണ്ടന്റ് ആണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് എനിക്ക് അങ്ങനെ ആദ്യത്തെ 20 സെക്കൻഡിന്റെ കണ്ടന്റ് ഞാൻ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ എങ്ങനെ യൂട്യൂബിൽ കാണുന്ന സാധനങ്ങൾ അത് പിന്നെ അങ്ങോട്ട് ഹെയ്റ്റ് ആണ് മൊത്തം. സോ ലെറ്റ്സ് ലീവ് ദാറ്റ് ഹെയ്റ്റ്. ഞാൻ ആദ്യ 20 സെക്കൻഡിലെ റിയാക്ഷൻ അത്രയും ഞാൻ മോണിറ്റർക്ക് ചോദിച്ചു, ജസ്റ്റ് ദ റിയാക്ഷൻ. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നറിയോ, പുള്ളിയുടെ മോ മാത്രല്ല താഴെ ഒന്ന് ഗ്രൗണ്ടിലൊന്ന് ആ വീഡിയോ പോയായിരുന്നു. ആ വീഡിയോ സാധനം കാണാൻ പറ്റേ നമ്മുടെ ഈ ഇതിന്റെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് മോഡല്, ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് മോഡല്, ജസ്റ്റ് ഒന്ന് നോക്കൂ. അയ്യോ ഭാവമായിട്ട് പബ്ലിക് എടുക്കുന്നതായിട്ടല്ല ഞാനത് കണ്ടത്. കാരണം പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ സ്റ്റൈല് പുള്ളി അതൊരു പിന്നെ കടന്നു കഴിഞ്ഞാൽ നമ്മള് പിന്നെ വീഡിയോയുടെ ഡെപ്ത്തിലേക്ക് എടുക്കാവോ വേണ്ട കേട്ടോ. വേറൊരു കാര്യം ഇതൊക്കെ മതം രാജേഷ്, ഇതൊക്കെ മതം മതം മാത്രം ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ, ഇങ്ങനെ വെറുപ്പും എല്ലാം ഒരു അത് ചിരിച്ചുകൊണ്ടാണ് ഈ വെറുപ്പൊക്കെ പ്രചരിപ്പിക്കുന്നത്. മോണ്ട എന്നെ പുറത്താക്കും.
അങ്ങനെ പുറത്താക്കോ സായി, സായിയെ പുറത്താക്കും. ഇല്ല ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുപ്പ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കണ പോലത്തെ ഒരു പരിപാടിയാണ് എന്ത് മനുഷ്യന്മാരുടെ പറഞ്ഞ മതം. അതാണ് മതം നിന്ന് ജീവിക്കുന്ന ആളെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യൻ എത്ര കൂടിപ്പോയ ഒരു 60-70 വയസ്സ് വരെ ജീവിക്കും. അതിനിടയിൽ ഈ വിഷമൊക്കെ തുപ്പി 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 എന്തിനാണ് ഇങ്ങനെയൊക്കെ. എന്തായാലും എല്ലാവർക്കും മേരി ക്രിസ്മസ് മോണ്ട, മേരി ക്രിസ്മസ്, എല്ലാവർക്കും സന്തോഷമായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക ഏവർക്കും എല്ലാവർക്കും. സായി പറഞ്ഞാണ് ശരി കേട്ടോ, ഈടെ ജോലി പോളും പോളും പോള് പോയോ വിൻലെ വിൻലെ പറയുന്നുണ്ടോ വിൻ സംസാരിക്കണം ഞാൻ ശ്രദ്ധിച്ചത് അല്ല ഒരു മിനിറ്റ് സായി, അതിന് കാരണം എന്താ വെച്ചാല് മോണ്ട് ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആയിരുന്നു. അന്നേരം എന്താ പറയാ അതിന്റെ കാരണം പറഞ്ഞത് മോണ്ടിന്റെ ശമ്പളം കുറച്ചെന്നതാ. ഇപ്പൊ എന്തോ ഈ അതിന്റെയൊക്കെ എന്തോ ഒരു ബൂസ്റ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം മോണ്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നുണ്ട്. ഇന്നലെയും കുറെ വയലന്റ് ആയി, മോണ്ടിന് ടോണൊക്കെ മാറുന്നുണ്ട്. മോണ്ടിന് പല 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 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പൊക്കോട്ടെ എന്തൊക്കെയാണ് ഇല്ലെങ്കിൽ നമുക്ക് റൂം ക്ലോസ് ചെയ്യാം. ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് ഈ പ്രത്യേക ഒരു ക്രിസ്മസ് ആശംസ മോണ്ടിന് കേട്ടോ, കാരണം ഇത്രയും സഹിഷ്ണുകൂടി മോണ്ട് എല്ലായിടത്തും ആർജവത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക അതായത് സ്പെഷ്യൽ ക്രിസ്മസ് ആശംസ. ഈ ഹെഡിങ് ഇട്ടിട്ട് സുബിൻ എനിക്ക് പച്ചക്കൂത്ത് തന്നിരിക്കുകയാണ്. എന്തൊരവസ്ഥ എന്റേത് ആലോചിച്ച് നോക്കണേ. താങ്ക് യു ഓൾ. ഈ ഹെഡിങ് ചുമ്മായിട്ട് അവർ കാണിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണ്, ഇതൊന്നുമല്ല. മെറി ക്രിസ്മസ് എവരിബഡി, എൻജോയ് എ വെരി ഗുഡ് ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഓൾ ഫോർ ലിസണിങ്.